മൈജിയുടെ ഹാപ്പി ഹൺഡ്രഡ് ഓഫറുകൾക്കായി ഇന്ന് തന്നെ തൊട്ടടുത്ത മൈജി ഷോറൂം സന്ദർശിക്കൂ. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം. വാക്കുകളിലൂടെ എന്റെ പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളിലേക്ക് എത്തപ്പെടുന്നുണ്ടെങ്കിൽ എനിക്ക് ബാല്യത്തിൽ ഉണ്ടായിട്ടുള്ള ഗംഭീരങ്ങളായ അനുഭവങ്ങളുണ്ട്. മുരുകന്റെ ബാല്യകാലത്ത് പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ഒട്ടപ്പൈപ്പിലെ ചീറ്റുന്ന വെള്ളത്തെ ഇങ്ങനെ ഉള്ളിലെ നീറ്റലിലേക്ക് ആരായിരുന്നു ഇരേണുക, പലരായിരുന്നു ഇരേണുക. താങ്കളെ അടയാളപ്പെടുത്തുന്ന ഒരു കവിതയായി കന്നഡ മാറി. കവിത കുറച്ച് ജനകീയമായി, വളരെ ജനകീയമായ കാലത്ത് എനിക്കൊരു കാർഡ് വന്നു. ഞാൻ കണ്ണൂരിലെ ഒരു രാഷ്ട്രീയ കൊലപാതകത്തിലെ ഒന്നാം പ്രതിയാണ്. ഇനി ഒരിക്കലും ഒരു കൊച്ചു ഉറുമ്പിനെ പോലും ഞാൻ കൊല്ലില്ല, ഞാൻ ദ്രോഹിക്കില്ല എന്ന് തീരുമാനിച്ചു. അത് അങ്ങേ അറിയിക്കാനാണ്. 6 വയസ്സുകാരിയാണ്. അവളുടെ പേര് ദേവിക എന്നാണ്. മനുഷ്യനാകണം എന്നൊരു കവിത എഴുതി. വധഭീഷണിയും വന്നു. മനുഷ്യ സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടും. നീ ഒരു സംഭവ. ഫ്ലവേഴ്സിന്റെ എല്ലാ പ്രിയങ്കരരായ പ്രേക്ഷകർക്കും പുതുവത്സര ആശംസകൾ. ഹാപ്പി ന്യൂ ഇയർ. 2021 ഓർമ്മയാകുന്നു. 2022 നമ്മൾ വലത് കാല് വെച്ച് കയറുന്നു. 21 കുറേ പ്രശ്നങ്ങളുണ്ടായി. അനുഭവ സമ്പത്ത് ഉണ്ടായതിനൊപ്പം ഒരുപാട് ഒരുപാട് പ്രതിസന്ധികളും നമ്മൾ നേരിട്ടു. എന്നാൽ 2022 വളരെ വളരെ പോസിറ്റീവായ ഒരു ചിന്തയോടെ നമ്മൾ കാത്തിരിക്കുന്നു. 2022 ശുഭകരമായ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്ന വർഷമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നിങ്ങൾക്കറിയാം, ഇത് ക്യൂട്ടീസ് ഓഫ് പ്രസൻസ്, മൈ ജി ഫ്ലവേഴ്സ്, 1 കോടി. ഇന്ന് ഈ പുതുമത്സര ദിനത്തിൽ ആരാകണം ഈ മത്സരവേദിയിൽ വരേണ്ടത് എന്ന് ഞങ്ങൾ ഒരുപാട് ആലോചിച്ചു. അവസാനം മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം എന്ന് പാടിയ ഒരു കവി നമുക്കുണ്ടല്ലോ, അദ്ദേഹം തന്നെ വരണം എന്ന് ആഗ്രഹിച്ചു. അത് മറ്റാരുമല്ല, മുരുകൻ കാട്ടാക്കട. കവിതയുടെ കണ്ണടയുമായി മങ്ങാത്ത കാഴ്ചകൾ തേടുന്ന ജനകീയ കവിയാണ് മുരുകൻ കാട്ടാക്കട. അക്ഷരങ്ങളെ എന്ന പോലെ അധ്യാപനത്തെയും സ്നേഹിക്കുന്ന മുരുകൻ കാട്ടാക്കടയ്ക്ക് കവിതകൾ എന്നും പ്രതികരണത്തിന്റെയും പ്രതിരോധത്തിന്റെയും പടച്ചട്ടയാണ്. തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കടയ്ക്കടുത്ത് ആമച്ചൽ കുച്ചപ്പുറത്താണ് കവിയുടെ ജനനം. അച്ഛൻ ബി രാമൻ നായർ, അമ്മ കാർത്യായനി അമ്മ. കവിത എഴുതുക മാത്രമല്ല, പാടി പകർന്നു കൊടുക്കാനും പ്രതിഭയുള്ള ജനകീയ കവിയാണ് മുരുകൻ കാട്ടാക്കട. 50 സിനിമകളിലെ ശ്രദ്ധേയമായ ഗാനങ്ങളുമായി മുരുകൻ കാട്ടാക്കട മലയാളികളുടെ മനസ്സുകൾ കീഴടക്കി. LD ക്ലാർക്കായി കാസർഗോഡ് താലൂക്ക് ഓഫീസിൽ സർക്കാർ സേവനം ആരംഭിച്ച മുരുകൻ കാട്ടാക്കട പിന്നീട് അറിവിന്റെ വഴികളിൽ നിറഞ്ഞുനിന്ന അധ്യാപകനായി. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, സർക്കാർ വിദ്യാലയങ്ങളിൽ അധ്യാപകനും പ്രിൻസിപ്പാളുമായി സജീവമായ ദിനങ്ങളിലും കവിത കൈവിട്ടില്ല മുരുകൻ കാട്ടാക്കട. വിക്ടേഷ് ചാനലിന്റെ മേധാവിയായിരിക്കെ ഫസ്റ്റ് ബെൽ ഓൺലൈൻ പഠന പരിപാടിക്കും നേതൃത്വം നൽകി. ഭാര്യ ലേഖ തിരുവനന്തപുരം MGM പബ്ലിക് സ്കൂളിൽ ലൈബ്രറിയനും അധ്യാപികയുമാണ്. മകൻ അദ്വൈത് മെഡിസിന് പഠിക്കുന്നു. തിരുവനന്തപുരം ആനേറയിലാണ് കുടുംബസമേതം മുരുകൻ കാട്ടാക്കടയുടെ താമസം. കണ്ടുമടുക്കാത്ത, മങ്ങലേൽക്കാത്ത ജീവിത കാഴ്ചകൾ മലയാളികൾക്ക് മുന്നിൽ കവിതകളിലൂടെ വരച്ചു കാണിച്ച ജനകീയ കവിയും പ്രിയപ്പെട്ട ഗുരുനാഥനുമായ മുരുകൻ കാട്ടാക്കടയ്ക്ക് അറിവിന്റെ വേദിയിലേക്ക് സ്നേഹസ്വാഗതം.
അപ്രതീക്ഷിതമായ ഒരു വരവാണ്. ഞങ്ങൾ വിചാരിച്ചു സാധാരണ ഇതിൽ ഇങ്ങനെയൊക്കെയുള്ള സമയത്തൊക്കെ സിനിമ പ്രവർത്തകര് അല്ലെങ്കിൽ ചലച്ചിത്ര താരങ്ങൾ ഇവരൊക്കെയാണ് ഇങ്ങനെയുള്ള വേദികളിൽ ഈ പുതുവത്സരത്തിൽ വന്നു പോകുന്നത്. എന്നാൽ മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു എന്ന് പാടിയ കവി തന്നെയാകട്ടെ, അതിനെ ചില കാരണങ്ങളുണ്ട്, പോകെ പോകെ നമുക്ക് പറയാം. സന്തോഷം. ജീവിതമൊക്കെ സുഭിക്ഷമായിട്ട് പോകുന്നല്ലോ. സുഖകരമായിരിക്കും. എനിക്ക് തോന്നുന്നത് താങ്കളെ അടയാളപ്പെടുത്തുന്ന ഒരു കവിതയായി കന്നഡ മാറി അല്ലെ? തീർച്ചയായിട്ടും. മുരുകൻ കാട്ടാക്കട എന്ന് പറയുമ്പോൾ കന്നഡയെ കുറിച്ച് ആളുകൾ ആലോചിക്കും. കന്നഡയുടെ കുറവ് നമുക്കുണ്ട്. എന്നാലും ഈ 2022 ചേട്ടനോടൊപ്പം ഇങ്ങനെ സന്തോഷകരമായി ഈ മലയാളി ലോക മലയാളികൾ മുഴുവൻ കാണുന്ന ഈ ഗംഭീരമായ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കാണാനും ഒരുമിച്ചായാലും വലിയ സന്തോഷം. എനിക്കും വളരെ സന്തോഷം. എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരം ആശംസിക്കുകയും കൂടെ ചെയ്യാം. ചേട്ടൻ നേരത്തെ ചെയ്തു. തീർച്ചയായിട്ടും 2022 എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നമ്മൾ ആശംസകൾ നേരുന്നു. നല്ലൊരു വർഷമാകട്ടെ. ഈ ഒമിക്രോൺ ഒക്കെ ഉണ്ട്, അതൊക്കെ മാറി നിൽക്കും. ഈ മഹാമാരികളെയൊക്കെ നമ്മളെ തകർത്തെറിയും. ഈ കൃമികീടം നമ്മളെ 2021 കുറച്ച് തകർത്തു, 20 കുറച്ച് തകർത്തു. എന്നാൽ ഈ 2 കൊല്ലക്കാലം കൊണ്ട് നമ്മൾ പടപൊരുതിയില്ലേ? ലോകമെമ്പാടുമുള്ള മനുഷ്യരാശി മുഴുവൻ പടപൊരുതി. അതുകൊണ്ട് 2022 ഒമിക്രോൺ എന്ന പേരൊരു വകഭേദം വന്നാലും നമ്മൾ തച്ച് തകർക്കും. അത് തീർച്ചയാണ്, അത് തീർച്ചയാണ്. 2 വർഷങ്ങളിൽ നമ്മുടെ ഒരു ഹൃദയ വൈദ്യുതിയുടെ വോൾട്ടേജ് ഒന്ന് താണും. ഹൃദയ വൈദ്യുതി വോൾട്ടേജ് താഴ്ചയിൽ ചെറിയ വെട്ടത്തിൽ ആഹ്ലാദ ബൾബുകൾ ഇപ്പൊ വീണ്ടും ആ ബൾബുകളുടെ വെട്ടം കൂടുതൽ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഞാൻ ഒരുപാട് താങ്കളെ ഐഡന്റിഫൈ ചെയ്യുന്ന രീതിയിൽ കന്നഡകൾ വേണം എന്നുള്ള കാര്യം പറഞ്ഞു. ഈ പ്രേക്ഷകർക്ക് 2022 വളരെ വളരെ സന്തോഷഭരിതമായ കന്നഡ എടുത്തു കൊടുക്കാൻ ആ കാവ്യശകലം കുറച്ച് ആലപിക്കാൻ താങ്കളോട് ഞാൻ ആവശ്യപ്പെടുന്നു. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. രക്തം ചിതറിയ ചുവരുകൾ കാണാം, രക്തം ചിതറിയ ചുവരുകൾ കാണാം, അഴിഞ്ഞ കോലക്കോപ്പുകൾ കാണാം, കത്തികൾ വെള്ളിടി വെട്ടും നാദം, ചില്ലുകൾ ഉടഞ്ഞു ചിതറും നാദം, പന്നി വെടിപ്പുക പൊന്തും തെരുവിൽ, പാതിക്കാൽ വിറകൊള്ളുവതു കാണാം, ഒഴിഞ്ഞ കൂരയിൽ ഒളിഞ്ഞിരിക്കും കുരുന്നു ഭീതി കണ്ണുകൾ കാണാം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ. ഈ കവിതയിലെ ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും മാറണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അതെ, അതെ, അതെ. 50 കാശിൻ പെൻഷൻ തെണ്ടി 1000 ആളെ കാണാം, അത് മാറി. ഇപ്പൊ 50 കാശിന്റെ പെൻഷൻ ഒന്നും അല്ല, അതിനൊക്കെ ഗംഭീരമായ ഇരിക്കുന്ന മുരുകൻ. ഈ കവിത ഇറങ്ങിയതിനു ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. ഒരു ഒരു കൊലപാതകം തന്നെ ആയുധം താഴെ വെക്കാൻ തീരുമാനം. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. എന്തായാലും അനുഭവം, വലിയ മാറ്റങ്ങൾ, വലിയ അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അത് ഞാൻ ഈ ദൂരദർശനില് ഈ കവിത വിഷ്വൽ ദൃശ്യ ആവിഷ്കാരം ചെയ്ത ഒരു മനോഹരമായിട്ട് ചെയ്തു. അപ്പൊ അങ്ങനെ ആ കവിത കുറച്ച് ജനകീയമായി, വളരെ ജനകീയമായ കാലത്ത് എനിക്കൊരു കാർഡ് വന്നു. അപ്പൊ ആ കാർഡിൽ എഴുതിയിരിക്കുന്നത് മുരുകൻ കാട്ടാക്കട ദൂരദർശൻ കേന്ദ്രം എന്നാണ്. അപ്പൊ ഇവിടെ കൂടെയൊക്കെ ഇറങ്ങി തിരിഞ്ഞെൻ്റെ കയ്യിൽ. അപ്പൊ അതിൽ എഴുതിയിരിക്കുന്നത്, സർ, ഞാൻ കണ്ണൂരിലെ ഒരു രാഷ്ട്രീയ കൊലപാതകത്തിലെ 1st പ്രതിയാണ്. കുറേ കാലമായി ഞാനൊരു മുറിയിൽ അടച്ച് ഒളിച്ചിരിക്കുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ഒരെണ്ണം മാത്രമാണ് എൻ്റെ ആശ്രയം. ഞാൻ 1-2 പ്രാവശ്യം അങ്ങയുടെ കണ്ണട എന്ന കവിതയുടെ ദൃശ്യം കണ്ടു. എനിക്ക് വല്ലാതെ വേദനിച്ചത്, അങ്ങയുടെ കയ്യിൽ കിട്ടുമോ എന്നറിയില്ലെങ്കിലും ഞാൻ എഴുതുകയാണ്. അങ്ങയുടെ മുന്നിൽ ഒരു കാര്യം പറയാനാണ്, ഇനി ഒരിക്കലും ഒരു കൊച്ചു ഉറുമ്പിനെ പോലും ഞാൻ കൊല്ലില്ല, ഞാൻ ദ്രോഹിക്കില്ല എന്ന് തീരുമാനിച്ചു. അത് അങ്ങയെ അറിയിക്കാനാണ്. മനസ്സിനെ ആർദ്രമാക്കാൻ പറ്റി ഈ കവിതയുടെ അല്ലേ വരികൾക്ക് എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമാണ്. ചെറിയ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ പാടി തന്നെയാണ്. പിന്നെ പിന്നെ അതാണ് അതാണ് ഏറ്റവും വലിയ പുരസ്കാരം. ഇതുപോലെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ഒരുപാട്. അതില് വേറൊരു ഇതുപോലെ തന്നെ, എന്നെ ഒരു ദിവസം എന്റെ സ്കൂളിൽ SMV സ്കൂളിൽ ഒരു അച്ഛൻ എന്നെ അന്വേഷിച്ച് SMV സ്കൂളിൽ ഒരു മകളുടെ അച്ഛൻ. അപ്പൊ അദ്ദേഹം എന്നെ ഒന്ന് പറഞ്ഞു, ഇതുപോലെ തന്നെ ദൂരദർശനിലെ സ്റ്റാഫാണെന്നാണെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്, കാരണം ദൂരദർശനിലൂടെയാണ് അവർ എന്നെ കാണുന്നത്. അവിടെ നിന്ന് അവർ പറഞ്ഞു കൊടുത്തനുസരിച്ച് വന്നു. അപ്പൊ അദ്ദേഹം പറയുന്നത്, സർ, എന്റെ മകൾ ജനിച്ച കാലം മുതൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഈ തല ഇങ്ങനെ വീർത്തു വരുന്ന കിടക്കും, ജന്മനാ തന്നെയുള്ള ഒരു അസുഖമാണ്. 13 വയസ്സായി. അപ്പോൾ എല്ലാ ദിവസവും ഭക്ഷണം കൊടുത്താൽ അവൾ കുറച്ച് കഴിക്കും. അപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞു, അത്രേ
ഇവളെ സംഗീതം കേൾപ്പിക്കുക, പാട്ട് കേൾപ്പിക്കുക. അപ്പൊ ചില പാട്ട് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഈ കുട്ടി കൂടുതൽ ആഹാരം കഴിക്കും. അങ്ങനെ ഞാൻ കിട്ടാവുന്ന സംഗീതം. അങ്ങനെ തമ്പാനൂരിലെ ഈ സാധാരണ തെരുവിൽ വിൽക്കുന്ന ഈ സിഡി, അന്ന് സിഡി ആണല്ലോ, അങ്ങനെ 15 രൂപ എടുത്ത് വാങ്ങിയൊരു സിഡിയിൽ ഈ കണ്ണട എന്ന കവിത കുഞ്ഞ് കേൾക്കുന്നു. ഈ കവിത ഇട്ടു കൊടുക്കുമ്പോൾ അവൾ ധാരാളമായി ഭക്ഷണം കഴിക്കുന്നു. ഈ കവിത ഓഫ് ചെയ്യുമ്പോൾ അവൾ മങ്ങുന്നു. വേറെ ഇത്രയും കാലം പരീക്ഷിച്ച് മറ്റു പലതിലും ഏറ്റക്കുറച്ചിലുണ്ടെങ്കിലും ഇതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഈ കുട്ടിക്ക് ഏറ്റവും. അപ്പം ഞങ്ങൾ ഇപ്പം ആയാസം കുറഞ്ഞു, ആഹാരം കൊടുക്കണം എന്നുള്ളപ്പം കണ്ണട ഇടുന്നു. കണ്ണട പൊടപൊട കഴിക്കുന്നു. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിർത്തുന്നു, ഇട്ടാൽ കഴിക്കുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അത്രേ ഈ കവിത എഴുതിയ അല്ലെങ്കിൽ ഈ കവിത ആലപിച്ച വ്യക്തിക്ക് ഒരു പക്ഷേ ഈ മോളെ കുറച്ചുകൂടെ എന്ത് ചെയ്യാൻ കഴിയും, മോട്ടിവേറ്റ് ചെയ്യാൻ കഴിഞ്ഞെന്നിരിക്കും. നിങ്ങൾ അദ്ദേഹത്തെ കണ്ടെത്തൂ, സമീപിക്കൂ, എന്നിട്ട് അദ്ദേഹത്തെ ഒന്ന് കുട്ടിയെ കാണാനോ കുട്ടിയോട് സംവദിക്കാനോ പറയൂ എന്ന് പറഞ്ഞു. അങ്ങനെ കണ്ടുപിടിച്ചു തന്നെയാണ്. അങ്ങനെ മുരുകൻ കണ്ടു? ഇല്ല, കണ്ടില്ല. കാരണം അദ്ദേഹം ഞാൻ പറഞ്ഞു, ഞാൻ എപ്പോഴും വേണോ വരാം, ഇപ്പോഴും വേണമെങ്കിലും വരാം. അപ്പം പറഞ്ഞു, ഇന്ന് വരണ്ട, ഞാൻ വേറൊരു ദിവസം വരാം, അന്ന് എൻ്റെ കൂടെ സാറ് വരണം, ഞാൻ തീർച്ചയായും വരാമെന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ അദ്ദേഹം വന്നിട്ടേ ഇല്ല. കാരണം നമുക്ക് തീർച്ചയായും മനസ്സിലാക്കാവുന്ന തരത്തിൽ എനിക്കൊന്ന് ഇത് ഒരു തവണ കേൾക്കുന്നവർ താങ്കളുടെ ആലാപന ഭംഗി തീർച്ചയായിട്ടും അതിനകത്തുണ്ട്. അതിനപ്പുറം തന്നെ അതുണ്ടാക്കുന്ന ഒരു അർത്ഥ സാമ്രാജ്യമുണ്ട്, അതും അതിലുണ്ട്. അപ്പൊ അത് മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കും. അവർക്ക് എത്ര അറിവുണ്ടോ അതിനനുസരിച്ച് എന്റെ ഏറ്റക്കുറച്ചിലും ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ മുരുകൻ കാട്ടാക്കയുടെ കൂടെ ആരൊക്കെയാണ് വന്നിരിക്കുന്നത്? കൂടെ എന്റെ ഭാര്യയാണ് ലേഖ, പിന്നെ എന്റെ ഒരു സുഹൃത്ത് സുനിൽ കുമാർ, നമ്മുടെ സാഹിത്യ അക്കാദമിയിലെ പ്രോഗ്രാം കോർഡിനേറ്ററാണ്, എൻ്റെ കവിതകളുടെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല കാവ്യാസ്വാദകനായിട്ടുള്ള ഒരു സുഹൃത്താണ്, അദ്ദേഹമാണ് വന്നിട്ടുള്ളത്. ഓക്കെ. പിന്നെ ഒരാളെന്ന് പറയുന്നത് വളരെ സവിശേഷമായ ഒരാളാണ്, 6 വയസ്സുകാരിയാണ്, അവളുടെ പേര് ദേവിക എന്നാണ്. അപ്പൊ എനിക്ക് അദ്ദേഹത്തെ അറിയില്ലായിരുന്നു, പക്ഷെ അദ്ദേഹം എൻ്റെ ഒരു കടുത്ത ആരാധികയാണ്. എൻ്റെ നാട്ടിൽ നിന്ന് ഒരു 10-20 കിലോമീറ്റർ അകലെയാണ് താമസിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് പരിചയപ്പെടുന്നത് കേട്ടാൽ ഫോണിൽ കൂടെ ഇടയ്ക്കൊക്കെ വിളിക്കും. ഒരു ദിവസം ഒരു വലിയ വയലാറിൻ്റെ പേരിലുള്ള ഒരു പുരസ്കാരം എനിക്കാണ് കിട്ടിയിരിക്കുന്നത്, തിരുവനന്തപുരത്തെ വയലാർ സാംസ്കാരിക സമിതിയുടെ പുരസ്കാരം. അപ്പൊ ഞാനിത് വാങ്ങാൻ വേണ്ടി മസൽ പിടിച്ച് ഇങ്ങനെ ഫ്രണ്ട് ഇരിക്കുന്നു, സ്പീക്കറാണ് തരുന്നത്. ഒരു കുട്ടി ചാടി കയറി എൻ്റെ മടിയിൽ വന്നിരിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചൊരു പടം എടുത്ത് ഇറങ്ങുമായിരിക്കും, ഇറങ്ങിയതേ ഇല്ല, എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവൾ നിർബന്ധമായിരുന്നു. പിന്നെ അവൾ എന്നെ പരിചയം എന്നോട് പറഞ്ഞു, ഞാൻ ഇന്ന ആളാണ് എന്ന് പറഞ്ഞു എൻ്റെ സകല കവിത അറിയാം. ഇപ്പൊ ഞാൻ ഏതെങ്കിലും വേദിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും ഓടി വന്നിട്ട് അവളും കവിത ചൊല്ലും, ഞാൻ ഔട്ടാവും. എത്ര വയസ്സ് പ്രായം? 6 വയസ്സ്. 6 വയസ്സുകാരി മുരുകൻജി, ഇത് ഭാര്യ ലേഖ അല്ലേ? ലേഖ. വീട്ടമ്മയാണോ, എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഞാൻ തിരുവനന്തപുരം MGM സ്കൂളിലെ ടീച്ചറാണ്. ഓ, അധ്യാപികയാണ് അല്ലേ? ഓക്കെ. രണ്ട് പഠിപ്പിച്ചുകൾ ഒരു വീട്ടിലായാൽ പ്രശ്നമാവും. വലിയ പ്രശ്നമില്ല, വലിയ കുഴപ്പമില്ലാതൊക്കെ നീങ്ങാം അല്ലേ? ഓക്കെ. ശരി, എക്സാക്ട്ലി ശരിക്കും വീട് എവിടെയാണ്? കാട്ടാക്കട തന്നെയാണ്. ആമച്ചൽ ആമച്ചൽ രവി. അതെ അതെ, ഞങ്ങളുടെ നാട്ടിലെ ഗുരുനാഥൻ, ഞങ്ങളുടെ നല്ല ഗായകനായിരുന്നു. അതെ. അപ്പൊ മോളെ ദേവിക എത്ര വയസ്സായി ഇപ്പോ? 6 വയസ്സ്. മുരുകൻ സാറിന്റെ ഏതൊക്കെ കവിത അറിയുന്നേ? എല്ലാ കവിതകളും അറിയാം. അറിയാം. ഇപ്പൊ കണ്ണടയുടെ 2 ലൈൻ പാടി. ഇപ്പൊ പാടിയതേ ഉള്ളു അങ്കിള്, രേണുക അല്ലെങ്കിൽ ബാഗ്ദാദ്. രേണുക എനിക്ക് അറിയാം. ആ, അത് ഞാൻ കീനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയും പൊഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ രേണുകേ നീരാഗരേണു കീനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണോ പിരിയും പൊഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നിലതെറ്റി വീണ് രണ്ടിലകൾ നമ്മൾ. ഓക്കെ. മിടുക്കി, ഇപ്പൊ ഏത് സ്കൂളാ പഠിക്കുന്നേ? ഞാൻ പെരിങ്ങാരമ്മൂള സ്കൂളില്. ആണോ? ഇതൊക്കെ എങ്ങനെ അഭ്യസിച്ചു വെച്ചു? ഇതൊക്കെ വലിയ കട്ടിയുള്ള വാക്കൊക്കെ അല്ലേ? അതെ. എത്ര വയസ്സ് തൊട്ട് കവിത പഠിക്കുന്നു? 6 വയസ്സ് തൊട്ട്. പഠിക്കാൻ തുടങ്ങി. ഈ മുരുകൻ കാട്ടാക്കളുടെ കവിത മാത്രമേ അറിയൂ അതോ മറ്റു കവിതകളൊക്കെ അറിയാമോ? മറ്റു കവിതകളും അറിയാം. അറിയാം. ഇഷ്ടപ്പെട്ട വേറെ ആരുടെ കവിത അറിയാവുന്ന? ഇഷ്ടപ്പെട്ട ഒരു കവിത എന്ന് വെച്ചുകഴിഞ്ഞാല് മറ്റേ കായലിനക്കര. കായലിനക്കര. ഓക്കെ. അപ്പൊ സിനിമാ പാട്ടൊക്കെ പാടുവോ? സിനിമാ പാട്ട് എനിക്ക് അറിയില്ല. അത്ര അറിയില്ല അല്ലേ. അപ്പൊ ഞാനിലേക്ക് വരാം. സുനിൽ കുമാർ. അപ്പൊ തൃശൂർ സാഹിത്യ അക്കാദമിയില് പ്രോഗ്രാമിന്റെ ചുമതലയാണ്. അപ്പൊ മുരുകൻ കാട്ടാക്കടയായിട്ട് കുറെ കാലത്തെ ബന്ധമുണ്ട്. അപ്പൊ നമുക്ക് വിശദാംശങ്ങളിലേക്ക് വരാം. അപ്പൊ നിങ്ങളൊന്ന് സഹായിക്കേണ്ടിയൊക്കെ വരും. അപ്പൊ നമ്മൾ ഇനി മത്സരത്തിലേക്ക് പോകണം. അപ്പം കുട്ടേട്ടനെ പരിചയമുണ്ടല്ലോ. ദേവിക ചോദിച്ചില്ലേ എന്നോട് കുട്ടേട്ടനെ പരിചയപ്പെടണമെന്ന്? കുട്ടേട്ട, ഇതാണ് ദേവിക, 6 വയസ്സുകാരി, അപകടകാരി.
ഹാപ്പി ന്യൂ ഇയർ ദേവിക. ഹാപ്പി ന്യൂ ഇയർ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എനിക്ക് വളരെ വിശേഷമുണ്ട്. നല്ല വിശേഷം. ദേവിക എന്റെ ആരാധികയാണെന്ന് അറിഞ്ഞതിൽ കുട്ടേട്ടൻ വളരെയധികം. കുട്ടേട്ടൻ എന്തൊക്കെ ഭക്ഷണമാ കഴിക്കുന്നത്? ഞാൻ രാവിലെ രണ്ട് കുറ്റി പുട്ടും ഉച്ചക്ക് മുട്ടക്കറിയും രാത്രി ചിക്കനുമാ കഴിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അല്ലേ? നമ്മൾ അങ്ങനെയൊന്നുമില്ല. എനിക്ക് ബാറ്ററിയിൽ ചാർജ് ചെയ്താൽ മാത്രം മതി, അതാണ് എന്റെ ഭക്ഷണം. ബാറ്ററി ബാറ്ററി ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കിൽ. ദേവിയെ കണ്ടോ? ആളിനെ കണ്ടോ? കയ്യിലൊരു വടിയുണ്ട് കുട്ടികൾക്ക് തൂങ്ങാൻ വേണ്ടി കേട്ടോ. ഓക്കെ മുരുകൻ കാട്ടക്കടാ, തങ്ങളുടെ എല്ലാ കവിതകളും ഒക്കെ കേട്ടിട്ടുണ്ട്, വളരെയധികം സന്തോഷം. ഈ ഒരു പുതുവത്സര ആശംസകൾ നേരുന്നു. ഈ ഒരു ദിവസത്തിൽ ഞങ്ങളുടെ അതിഥിയായതിൽ ഒത്തിരി സന്തോഷം. നന്നായി മത്സരിക്കുക, താങ്കൾക്ക് 1 crore rupees ലഭിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു താങ്ക് യു താങ്ക് യു കുട്ടേട്ട, വളരെ സന്തോഷം. നമ്മളിപ്പോ തുടങ്ങാൻ പോവാണ്. അപ്പൊ മുരുകഞ്ഞി നമുക്ക് റിലാക്സ്ഡ് അല്ലേ? താങ്കൾ എനിക്കൊന്ന്, എത്രയോ ക്ലാസ് മുറികളിൽ നിൽക്കുന്നു, എത്രയോ പൊതുവേദികളിൽ നിൽക്കുന്നു, അപ്പൊ ഈ ടെൻഷൻ ഒരു സാധനം നമുക്ക് അന്യമാണ്. തീർച്ചയായും. പക്ഷെ അങ്ങനെ പറയാൻ പറ്റൂല. നമ്മൾ ഇപ്പോഴും ഇങ്ങനെയൊക്കെ ആണെങ്കിലും 10,000 വേദികളിൽ കവിത ചൊല്ലി എങ്കിൽ പോലും നമ്മൾ ആദ്യമായ ഒരു വേദി കയറുമ്പോ ഒരു തരം ഒരു ഭ്രമം, ഒരു പരിഭ്രമം തീർച്ചയായിട്ടും ഉണ്ട്. അതെനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇപ്പോഴും പാടുമ്പോൾ സ്വാഭാവികമായിരിക്കും. ഈ ഇപ്പോഴും പാട്ട് പാടുമ്പോൾ ആദ്യ പാട്ട് പാടുന്ന ഇതിനോടെല്ലാം നമ്മൾ വളരെ ആത്മാർത്ഥതയോടെ സമീപിക്കുന്നു നമുക്ക് തന്നെ തോന്നുന്നു. നമുക്ക് എങ്ങനെ മത്സരിക്കണം എന്നുള്ളൊരു തീരുമാനം എടുക്കണം. 10 questions വഴി 1 crore യാത്രയാകാം, അതല്ലെങ്കിൽ 20 questions വഴി 1 crore യാത്രയാകാം. ഇതിപ്പോ 2022 എനിക്ക് ചേട്ടനോട് കുറെ വർത്തമാനം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് പതുക്കെ പോകാന്നാണ്. അപ്പൊ 20 questions മതി. തീർച്ചയായിട്ടും. ഫ്ലവേഴ്സ് 1 crore താങ്കൾ കാണാറുണ്ടോ? തീർച്ചയായിട്ടും കാണും. കാണാറുണ്ട്. പിന്നെ ആരാണ് കാണാത്ത മലയാളികൾ? ലേഖ ടീച്ചറും ഇതിന്റെ ഒരു അല്ലേ സ്ഥിരം പ്രേക്ഷകയാണെന്ന് ഞാൻ. സ്ഥിരം പ്രേക്ഷക. ദേവികയെ കാണാറുണ്ടോ? അമ്മയാണ്. അമ്മയുടെ പേരെന്താ? അമ്മയുടെ പേര് വിമലകുമാരി അമ്മ. വിമലകുമാരി അമ്മ, അമ്മ സുഖമായിട്ടിരിക്കുക. ഈ പുതുവത്സരത്തിൽ അമ്മയ്ക്ക് സന്തോഷമായ ഒരു ജീവിതം ഞാൻ ആശംസിക്കുന്നു. അതിലേ അവര് ഇപ്പൊ ലേഖയുടെ അമ്മ ഞങ്ങളുടെ വീട് അടുത്തടുത്താണ്. അമ്മയുടെ വീട് ഞങ്ങൾ അവിടെ പോകും. എനിക്ക് മെനഞ്ഞാന്ന് ഞങ്ങൾ അവിടെ പോയിരുന്നു. അപ്പൊ അവിടെ ചെല്ലുമ്പോ ഞാന് വാർത്ത ഇട്ട് കാണുകയാണ്. അപ്പൊ ഒരു നിശ്ചയ സമയം അപ്പൊ മനോരമ പത്രവും കൊണ്ടുവന്നു. അമ്മ പത്രം 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 എന്ന് പറയുന്നേ. അപ്പൊ ഞാൻ രാവിലെ പത്രം വായിച്ചല്ലേ, ഞാൻ പത്രം വാങ്ങി വെച്ചു. വീണ്ടും വീണ്ടും നിർബന്ധിക്കുന്നു പത്രം വായി. എന്താണെന്ന് സംഭവം എന്ന് കേട്ടാൽ അപ്പോഴത്തേക്കും നമ്മുടെ ഷോ തുടങ്ങി. എന്നെ എങ്ങനെയെങ്കിലും അവിടുന്ന് ടിവിയുടെ മുമ്പിൽ നിന്ന് മാറ്റണം അല്ലേ? ഓക്കെ, വാർത്ത മാറ്റിയിട്ട് അല്ലെ അവർ ഒരു കൂടി കാണുന്നത്? അമ്മ അങ്ങനെ തന്നെ വേണം, മുരുകൻജിക്ക് അങ്ങനെ തന്നെ വേണം അല്ലേ? അപ്പോ എനിക്ക് അറിയാം താങ്കളുടെ കുട്ടിക്കാലമൊക്കെ അല്പം വിഷമകരമൊക്കെ ആയിരുന്നു. ക്ലേശങ്ങൾ നിറഞ്ഞ വഴിയിലൂടെയാണ് താങ്കളുടെ യാത്ര തുടങ്ങിയതെന്നൊക്കെ എനിക്കറിയാം. അപ്പൊ നമുക്ക് അതിലേക്കൊക്കെ വരാം. ആദ്യ ചോദ്യത്തിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. വേണമെങ്കിൽ നമുക്ക് ഈ ഹാർട്ട് ബീറ്റ് ഒന്ന് അളന്ന് നോക്കാം. ഇപ്പൊ മുരുകൻ കാട്ടാക്കട എന്ന് പറയുന്ന കവിക്ക് ഒരു ഹാർട്ട് ബീറ്റ് അറിയാൻ ഒരു കണ്ണട ആവശ്യമുണ്ടോ നമുക്കറിയാം. ഓക്കെ കുട്ടേട്ടാ, ഒന്ന് അളന്ന് വരൂ. ഇല്ല, 88 വെരി വെരി ഓർഡിനറി. അപ്പൊ ഇവിടെ 160 വരെയൊക്കെ പോയി തകർത്തോരാ. പക്ഷേ ചേട്ടാ ഒരു പ്രശ്നമുണ്ട്, ഇത് സയൻസ് പറയട്ടെ. എന്റെ മകന് അവന് ഹാർട്ട് ബീറ്റ് വളരെ കുറവാണ്. 50, 60, 70, 60 ഇടയില്ല. എനിക്കൊന്നും സ്വാഭാവികമായും ചില ആളുകൾക്ക് അങ്ങനെ ആകാവുന്ന കുടുംബ പാരമ്പര്യമായിട്ട് അല്ലേ ഇതൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഡോക്ടർ ചെക്ക് ചെയ്തോ മകന്റെ കാര്യം? ചില ആളുകൾക്ക് നോർമൽ. മകനെ ഡോക്ടർ ആണല്ലോ? അതെ അതെ. ചൈനയിൽ പഠിക്കുന്നു. ചൈനയിൽ അല്ലേ? അപ്പൊ അദ്ദേഹം തന്നെ പരീക്ഷിക്കാവുന്ന കാര്യമല്ലേ. അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. 10,000 rupees ആദ്യത്തെ ചോദ്യമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മോണിറ്റർ പ്ലീസ്. ഇനി പറയുന്നവയിൽ ഏത് പാട്ടുകളിലെ വീരനായകനാണ് ആരോമൽ ചേകവർ? ഓപ്ഷൻ എ കിഴക്കൻ പാട്ട്, ഓപ്ഷൻ ബി വടക്കൻ പാട്ട്, ഓപ്ഷൻ സി തെക്കൻ പാട്ട്, ഓപ്ഷൻ ഡി പടിഞ്ഞാറൻ പാട്ട്, ഓപ്ഷൻ എ കിളിപ്പാട്ട്. തെക്കൻ പാട്ടുകൾ നമ്മുടെ എൻ്റെ നാട്ടിലെ പാട്ടാണ്. അത് ഈ വടക്കൻ പാട്ടിന് അത്ര പ്രാധാന്യം എന്തൊക്കെ പാട്ടിന് കിട്ടാതെ പോയിട്ടുണ്ട്. അതിൽ ഇനിയും അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട്. ഏറ്റവും ഗംഭീരം ഉത്തരം വടക്കൻ പാട്ടെന്നാണ്. ഓപ്ഷൻ ബി എനിക്ക് കൂട്ടാമല്ലോ. ഓപ്ഷൻ ബി വടക്കൻ പാട്ട് ഞാൻ കൂട്ടുന്നു. താങ്കളെ പോലെ കവിക്ക് ഇത് അറിഞ്ഞില്ലെങ്കിൽ അത്ഭുതമായിരിക്കും പ്രേക്ഷകർ. പറയാൻ പറ്റില്ല. ഈ തെക്കൻ പാട്ടും വടക്കൻ പാട്ടും നമ്മുടെ വ്യത്യാസം എന്താ താങ്കളുടെ ദൃഷ്ടി? അല്ല, തീർച്ചയായിട്ടും ഈ തെക്കൻ വടക്കൻ പാട്ട് വീര കഥകൾ തന്നെയാണ്. തെക്കൻ പാട്ടിലും അത് തന്നെ. പക്ഷെ അതിന്റെ ഒരു രീതി, അതിന്റെ രചനാ രീതിയിലും അതിന്റെ താളം വ്യത്യാസം. താങ്കൾക്ക്
ഒന്ന് ആലപിക്കാൻ പറ്റും. അല്ല, അത് അങ്ങനെ എനിക്ക് രണ്ടും കമ്പയർ ചെയ്ത ഒരു സംഗതി പറയാൻ കഴിയുന്നില്ല ഇപ്പൊ തൽക്കാലം. പക്ഷെ ഒരുപാട് പഠനം നടത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ തെക്കൻ പാട്ടുകൾ കുറച്ചുകൂടെ ഗഹനമായിട്ടുള്ള, എനിക്ക് തെക്കൻ പാട്ടിന്റെ രീതിയെങ്കിലും ഗഹനമായിട്ടുള്ള, അല്ല ഗഹനമായിട്ടുള്ള സാഹിത്യ രൂപമാണ് തെക്കൻ പാട്ടുകൾ. അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. പിന്നെ ഇരവിക്കുട്ടിപ്പിള്ള വലിയ പടത്തലവനെ കുറിച്ചൊക്കെയുള്ള, അതായത് നമ്മുടെ ഈ തിരുവിതാംകൂറിന്റെ ഒരു ഒരു അതിനകത്ത് ഈ മാർത്താണ്ഡവർമ്മയുടെ ഒക്കെ അല്ലെങ്കിൽ ധർമ്മരാജ പോലുള്ള നോവലുകളുടെ അല്ലെങ്കിൽ കൃതികളുടെയൊക്കെ ഭാഷ കുറച്ച് കൂടുതൽ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം, അത്ര ലളിതമല്ലാത്തത് കൊണ്ടായിരിക്കണം ആ വടക്കൻ പാട്ടുകൾക്ക് കിട്ടുന്ന ആ ഒരു ഒരു സാധ്യതയിലേക്ക് കിട്ടിയില്ല. അപ്പൊ 10,000 രൂപയുടെ ചോദ്യമായിരുന്നു, ഓപ്ഷൻ ബി പൂട്ടിയിരുന്ന് ഞാൻ തുറക്കുന്നു. വടക്കൻ പാട്ടേ ശരി ഉത്തരം. 10,000 രൂപ മുരുകൻ കാട്ടാക്കടയുടെ പേഴ്സിൽ ഉണ്ട്. ഈ താങ്കൾ എനിക്ക് തോന്നുന്നു കുട്ടിക്കാലത്ത് താങ്കൾ ജനിച്ചതൊക്കെ കാട്ടാക്കടയിൽ തന്നെയാണ്. അവിടുത്തെ സാധാരണ ഒരു വീട്ടിലായിരുന്നു താങ്കളുടെ ജന്മം ഞാൻ. എങ്ങനെയായിരുന്നു കുട്ടിക്കാലം? കുട്ടിക്കാലം വളരെ സമ്പന്നമായിരുന്നു അനുഭവങ്ങൾ കൊണ്ടേ. അനുഭവമാണല്ലോ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. അതെ, അനുഭവം ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു പക്ഷേ ഞാൻ ഇന്ന് ഈ വാക്കുകളിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളിലേക്ക് എത്തപ്പെടുന്നുണ്ടെങ്കിൽ എനിക്ക് ബാല്യത്തിൽ ഉണ്ടായിട്ടുള്ള ഗംഭീരങ്ങളായ അനുഭവങ്ങൾ കൊണ്ടാണ്. അപ്പോൾ വളരെ സാധാരണക്കാരനായ ഒരു കുടുംബത്തിലെ അവസാനത്തെ ആളാണ്. ആറ് മക്കളായിരുന്നു എൻ്റെ അച്ഛനമ്മയ്ക്ക്. അച്ഛൻ ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്നു. ആ കാലത്ത് ഈ പറഞ്ഞതുപോലെ ഈ ജാതി ഭ്രാന്തുള്ള ഒരു കാലമാണല്ലോ. ഇപ്പോഴും അത് മാറിയിട്ടില്ല, ഇപ്പൊ കൂടി വരികയാണ് ഇപ്പൊ വീണ്ടും. അപ്പൊ അന്നേരം ഇടയിൽ കൂടി വരുന്നു, പണ്ടത്തെ പോലെ അല്ലല്ലോ. അപ്പൊ അന്ന് ഈ പറഞ്ഞതുപോലെ ഈ ഒരു നായർ സമുദായത്തിൽപ്പെട്ട ഒരാള് ഈ കെട്ടിട നിർമ്മാണം എന്ന് പറയുന്ന തൊഴിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ അയാൾ ഔട്ട്കാസ്റ്റ് ആയപ്പോൾ, അത് സ്വാഭാവികമാണ്. അപ്പോൾ അവർക്കതൊരു ഉൾക്കൊള്ളാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിൽ നിന്ന് വളരെ വളരെ അപകർഷതകൾ എനിക്ക് അനുഭവിക്കാൻ മനസ്സിലാക്കേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. കാരണം ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, ഇപ്പോൾ ബന്ധുക്കളുടെ കൊള്ളാവുന്ന ബന്ധുക്കളുടെ വിവാഹത്തിനൊന്നും ഞങ്ങളെ അങ്ങനെ വിളിക്കാറില്ല. കാരണം അതൊരു ഒരു തരം അങ്ങനെ തോന്നുവല്ലോ മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഈ പ്രഖ്യാപിക്കാത്ത ഫ്രഷ്ട് തന്നെ ഉണ്ടാവും. പക്ഷെ എന്റെ അച്ഛൻ നല്ല വിദ്യാസമ്പന്നനായിരുന്നു. അന്ന് അന്നത്തെ സെവന്ത് എന്ന് പറയാം, അന്നത്തെ നമ്മുടെ 10-ാം ക്ലാസിന്റെ അതുവരെ പഠിച്ച ആളാണ്. അപ്പൊ നല്ല വായിക്കുമായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസ്സുകാരനായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരോടൊന്നും താല്പര്യമില്ലാത്ത ആളായിരുന്നു. അങ്ങനെ ഞാൻ വളരെ സത്യം പറയാം, അന്നത്തെ ഈ ഒളിച്ചൊക്കെ ഇരിക്കുന്ന ആളുകളെ കണ്ടുപിടിച്ചു കൊടുക്കാനൊക്കെ പറയുന്ന വർത്തമാനങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരാളാണ്. പക്ഷെ നന്നായി വായിക്കുമായിരുന്നു അദ്ദേഹം. അപ്പോ അന്തസ്സായ ജോലി ചെയ്യാൻ പോകും, അത്രേ ഉള്ളൂ. ജോലിയില്ലാത്ത ഞാൻ അത് വേറൊരു സന്ദർഭത്തിൽ എനിക്ക് ജോലി. എന്റെ മൂത്ത ജ്യേഷ്ഠ സഹോദരൻ 14-ാമത്തെ വയസ്സിൽ തന്നെ എന്റെ അച്ഛനോടൊപ്പം ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. അദ്ദേഹം വിദ്യാഭ്യാസവും 14 വയസ്സിൽ വെച്ച് നിർത്തി. അദ്ദേഹത്തിന്റെ ഒരു കപ്പാസിറ്റിയിലാണ് പിന്നെ ഞങ്ങളെല്ലാം വളർന്നത്. ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ മരിച്ചു പോവുകയും ചെയ്തു. 7-ാം ക്ലാസ് വരെയുള്ള ഓർമ്മകളാണ് അച്ഛനായിട്ടുള്ള. അച്ഛനായിരുന്നു പിന്നെ അങ്ങോട്ടുള്ള ജീവിതം. ജ്യേഷ്ഠ സഹോദരൻ ഈ നല്ല ജോലി ചെയ്യുമായിരുന്നു. അമ്മയും പിന്നെ ജോലി ചെയ്യുമായിരുന്നു. അമ്മ എന്തൊക്കെ ജോലി? അമ്മ പിന്നെ എന്ത് ചെയ്യും, എന്റെ കാട്ടാക്കട ഒരു ചന്തയുണ്ട്, ഞാൻ അതിന്റെ കവിത എഴുതിയിട്ടുണ്ട്. കവിതേ പ്രിയപ്പെട്ട ശൈലപുത്രി, നിള പോലെ പ്രിയമെന്റെ നെയ്യാറു പോലെ, നീ ഒഴുകി പരക്കുകിന്നവനിലും ഇവനിലും അതിരിലും പതിരിലും പിന്നെ എന്നിലും. അതിനകത്ത് പറയുന്നു, ഒപ്പിയെടുക്കു നീ വട്ടിയും തലയിൽ വച്ചുച്ച ഇറങ്ങി വരുന്നൊരന്നമ്മയെ, ഒപ്പിയെടുക്കു നീ വട്ടിയും തലയിൽ വച്ചുച്ച ഇറങ്ങി വരുന്നൊരന്നമ്മയെ, പക്കാവടയോ പരുപ്പുവടയോ എന്ന് പൊട്ടാസു കണ്ണുകൾ പൊട്ടുന്ന വീതിയെ. കവിതേ പ്രിയപ്പെട്ട ശൈലപുത്രി, ഒപ്പിയെടുക്കു നീ പിന്നെയും പിന്നെയും. അപ്പൊ അമ്മ ഇങ്ങനെ ചന്തയിൽ അരി, അമ്മ നെല്ല് ഉണക്കി അരി പൊടിച്ചൊഴി അരിയാക്കി 5 കിലോമീറ്റർ നടന്ന് കാട്ടാക്കട ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് തിരിച്ച് 5 കിലോമീറ്റർ നടന്നു വരുമ്പോൾ ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കും, പക്കാവടയോ പരിപ്പുവടയോ എന്ന് പൊട്ടാസ് കണ്ണുകൾ പൊട്ടുന്ന വീതിയിൽ. അങ്ങനെ വളരെ ഗംഭീരമായ ഒരു അനുഭവം. മുരുകന്റെ ഒരു അനുഭവത്തിൽ ഇപ്പൊ 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ മരിച്ചു. അപ്പോ പിന്നെ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാക്കേണ്ട ജോലി അമ്മയുടെയും ചേട്ടന്റെയും. അപ്പോ ഈ അമ്മയ്ക്ക് അധ്വാനം കൂടിയോ അതിന് ശേഷം? തീർച്ചയായിട്ടും കൂടുതല്. മുരുകൻ അപ്പോ ഞാൻ പറഞ്ഞില്ലേ 7-ാം ക്ലാസ് മുതലാണ്. പിന്നെ അന്നൊരു ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ ഈ 10-ാം ക്ലാസ് മുതല് 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എനിക്ക് ഒരു വിഷമമില്ല. കാരണം ഞാൻ ചെയ്യേണ്ട ജോലി ചെയ്യുന്നു എന്നാണ് എന്റെ ഒരു അന്നേ കുഞ്ഞായിരിക്കുമ്പോഴുള്ളത്. കാരണം എന്റെ ജോലി എന്താ, വിദ്യാഭ്യാസം പഠിക്കുക എന്നുള്ളത്. പക്ഷെ 10-ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഒരു തരം ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടായി. കാരണം ആ ക്രൈസിസ് എന്ന് പറയുന്നത്
ഞാൻ ഇന്നലെ വരെ ഒരു എന്റെ തൊഴിൽ പഠിക്കുകയായിരുന്നു, പഠിക്കുക എന്നെ അത് ചെയ്യേണ്ടത്. പക്ഷെ ഇന്നു മുതൽ ഞാൻ വെറുതെ നിന്ന് ആഹാരം കഴിക്കുന്നു എന്നൊരു തോന്നൽ അതെനിക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ തീർച്ചയായും ജോലി ചെയ്യണമെന്ന് തീരുമാനിച്ചു. അപ്പൊ എന്റെ ജ്യേഷ്ഠ സഹോദരൻ അനുവദിക്കില്ല, അപ്പൊ അത് അവന് കുറെ പിന്നെ സൈറ്റുകളുണ്ട് ഒരിടത്തല്ല. അപ്പൊ ഇദ്ദേഹം അറിയാതെ ഞാൻ വേറൊരു ജ്യേഷ്ഠനെ ചേട്ടനെ കൂടെ ഉള്ള വേറൊരാളിനെ സ്വാധീനിച്ച് മൂത്ത ചേട്ടനെ അറിയാതെ വേറൊരു സൈറ്റിൽ ഞാൻ പണിയും കെട്ടിട നിർമ്മാണ തൊഴിലാളി കയ്യാളായിട്ട് ജോലി ചെയ്തു, കുറെ കാലം ജോലി ചെയ്തു. അപ്പൊ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതൊക്കെ ഇപ്പോഴും എനിക്ക് മധുരവും സന്തോഷകരവുമാണ് അനുഭവം. കാരണം അന്നത്തെ അനുഭവങ്ങളായിരിക്കും താങ്കളെ ഇങ്ങനെ തീർച്ചയായിട്ടും വൈകുന്നേരങ്ങളിൽ അതൊക്കെ കഴിഞ്ഞ് നല്ല പിന്നെ ഈ ജോലിയെല്ലാം കഴിഞ്ഞ് ഈ ആറ്റിലെല്ലാം ഇറങ്ങി എല്ലാവരും കൂടെ കുളിച്ച് കയറി വന്ന് സ്വന്തം കാശൊക്കെ ഇങ്ങനെ വാങ്ങി പോക്കറ്റിലൊക്കെ ഇട്ട് വീട്ടിലൊക്കെ വരുന്നതിൻ്റെ ഒരു അന്തസ്, അതൊക്കെ അനുഭവം ഇപ്പോഴും അങ്ങനെ എനിക്ക് സന്തോഷകരമായിട്ടാണ് തോന്നുന്നത്. അന്നുണ്ടായിട്ടുള്ളതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഒരു അനുഭവം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ കൂടെ തന്നെ പഠിച്ച എൻ്റെ ക്ലാസ്സിൽ എൻ്റെ അടുത്തിരുന്ന് പഠിക്കുന്ന എൻ്റെ സുഹൃത്ത് ഷാജി എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തുണ്ട്. ഷാജി ഇത് കാണുന്നുണ്ടാവും. അപ്പോൾ ഈ ഷാജിയുടെ വീട് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഞാൻ കോൺക്രീറ്റിങ്ങിനുണ്ടായിരുന്നു. ഷാജിയുടെ വീട് കോൺക്രീറ്റ് ആളുടെ വീടാണ് എൻ്റെ അത് അവൻ അറിയാൻ പാടില്ല, ഇവരാരും അറിയുന്നതൊന്നും എനിക്ക് താല്പര്യമില്ല. അപ്പം ഞാനിങ്ങനെ ഈ കോൺക്രീറ്റിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് ചേട്ടാ എന്നെ അറിയാമല്ലോ, ഈ കോൺക്രീറ്റ് പണി പറയുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങേറ്റം വരെ ആൾ നിൽക്കും, ഒരാളിൽ നിന്ന് അടുത്താണ്. ആ അപ്പം ഇതിനിടയിൽ ഞാൻ നിൽക്കണം. അപ്പോൾ കാണാം ഷാജിയും അമ്മയും കൂടെ ഇങ്ങനെ വരുന്നു. ഞാൻ നോക്കുമ്പോൾ ഷാജി വരുന്നു, ഞാനിന്ന് തള്ളിയിട്ട് ഞാൻ തറയിലിട്ട് ഓടി തള്ളി എൻ്റെ ഒരു ഷെയ്ഡിൽ കയറി ഒളിച്ചിരുന്നു. അപ്പൊ ഇവിടെ വലിയ ഇഷ്യൂ ആയി, കാരണം ഇതൊരു ഈ പ്രോസസ്സിന് വൻ പ്രശ്നമായി. ഞാൻ മൈൻഡ് ചെയ്തില്ല, ഞാൻ ഒന്നും കേൾക്കാത്ത വട്ടിൽ അതിനകത്ത് തന്നെ കുനിഞ്ഞിരുന്നു. അപ്പൊ ഈ സ്റ്റെപ്പ് ഞാൻ ഇരിക്കുന്നതിന്റെ മുകളിൽ കൂടെ തന്നെ ഷാജിയും അമ്മയും ഇങ്ങനെ മുകളിലൊക്കെ കയറി അവരുടെ വീടൊക്കെ നോക്കി. അങ്ങനെ എനിക്കറിയാം, എന്നിട്ട് അവർ ഇറങ്ങിപ്പോകുന്നൊക്കെ ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. അവരെ വർത്തമാനോ അവർ ഇറങ്ങി അകലേക്ക് പോയതിനു ശേഷം മാത്രം ഞാൻ തിരിച്ചു വരികയും എല്ലാ തരത്തിലുള്ള ശകാരങ്ങളും ബഹളങ്ങളും അനുഭവിക്കുകയും ചെയ്തു. പക്ഷെ ഇപ്പോഴും ഞാൻ ആ വീടിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ ഞാൻ വിചാരിക്കും ഈ ഷാജിയുടെ ഈ വീടിൽ എൻ്റെ വിയർപ്പും കൂടെ ഉണ്ട് എന്നുള്ളത്. നമുക്കിനി 20,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കാം. 20,000 റുപ്പീസ് മോണിറ്റർ. താങ്കൾക്ക് ഒരു ഓഡിയോ ഞാൻ കേൾപ്പിച്ചു തരികയാണ്, പ്ലീസ് പ്ലേ. ഇനിയാണ് എന്റെ ചോദ്യം, ഈ ഗാനം ആലപിച്ചത് ആരാണ്? ഓപ്ഷൻ എ എം ജി ശ്രീകുമാർ, ഓപ്ഷൻ ബി കെ ജെ യേശുദാസ്, ഓപ്ഷൻ സി എം ജി രാധാകൃഷ്ണൻ, ഓപ്ഷൻ ഡി ജി വേണുഗോപാൽ, ഓപ്ഷൻ ഇ നെടുമുടി വേണു. നമ്മൾ അങ്ങനെ കുറേ ആളുകളുണ്ടല്ലേ, ഒന്നിലധികം മേഖലകളിൽ അപാരമായ പ്രതിഭ പിന്നെ തെളിയിച്ചിട്ടുള്ള മഹാരഥന്മാർ നമുക്കുണ്ട് അല്ലേ, അതിൽ ഒരാളാണ് നെടുമുടി വേണുചേട്ടൻ. അതെ, അപ്പൊ എഫ് ഇ ആണ് എന്റെ ഉത്തരം. ഓപ്ഷൻ ഇ നെടുമുടി വേണു. വേണുചേട്ടനുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അദ്ദേഹമായിട്ട് സ്നേഹബന്ധം ഉണ്ടായിരുന്നു, ഒരുപാട് ഇല്ലെങ്കിലും ഉണ്ടായിരുന്നു. ഞാൻ പാട്ടെഴുതിയ സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് വർത്തമാനം പറയും. ഏത് പടമായിരുന്നു അത്? അത് വൈറ്റ് പേപ്പർ എന്ന് പറഞ്ഞൊരു സിനിമ. നെടുമുടി വേണു ഉത്തരം ശരിയാണ്. താങ്കൾ പറഞ്ഞ ശരി, വേണുചേട്ടൻ ഒരു ഓൾറൗണ്ടർ ആയിരുന്നു. അദ്ദേഹത്തിന് എഴുത്തും ഉലിയാട്ടവും ചൊൽക്കാഴ്ചയും എല്ലാം. മലയാള കവിതയ്ക്ക് ചൊൽക്കാഴ്ചയുടെ ഒരു വലിയ ഭംഗി നൽകുന്നതിൽ കാവാലും മുരളിച്ചേട്ടനും വേണുചേട്ടനും ഒക്കെ വലിയൊരു റോൾ കളിച്ചു. എനിക്ക് തോന്നുന്നത് ഈ ഒരു സമയത്ത് ഈ അക്കാദമിക്കലായി പണ്ഡിതോചിതമായ ഒരു ഭാഷയാണ് ഈ കാവാലം ഉപയോഗിക്കുന്നത്, ഈ അവനവൻ കടമ്പയുടെയൊക്കെ കാലത്ത്. അങ്ങനെയുള്ള ഒരു സമയത്ത് കുറച്ചുകൂടെ ഇത് ജനകീയമാക്കാൻ നെടുമുടി പോലെയുള്ള ആളുകൾ സഹായിച്ചു, വലിയ സഹായിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. ഈ കവിതയ്ക്കൊക്കെ അങ്ങനെ ഒരു ഒഴുക്കുണ്ട്. കവിത എന്ന പേര് നമ്മൾ പെൺകുട്ടികൾക്ക് അല്ലേ ഇടും, ആൺകുട്ടികൾക്ക് ഇടില്ല. കവിതയ്ക്ക് അങ്ങനെ ഒരു ഒരു സൗന്ദര്യം കൂടെ അല്ല അതിനെ ഈ ശരി. അപ്പൊ ആൺകുട്ടികൾക്ക് ഈ കവിത പേരെടുത്ത് സിമ്പിൾ അല്ല, ഞാൻ പറഞ്ഞ ആ ഒരു 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 ഒഴുക്ക് ആ ഒരു ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഒരു ഈ മുരുകന്റെ ബാല്യകാലത്ത് ഈ അങ്ങ് തിരിഞ്ഞു നോക്കുമ്പോ പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ടോ? പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ടോ എന്ന് കേട്ടാൽ കിടക്കേണ്ടി വന്നിട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല, അല്ലാതെ ആ അർത്ഥത്തിൽ അല്ലാതെ ഉണ്ട്. അതായത് ദാരിദ്ര്യം നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. എന്റെ ജ്യേഷ്ഠ സഹോദരങ്ങളാണ് കൂടുതൽ അനുഭവിച്ചത്, അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഈ കൺഫ്യൂഷൻ ഞാനിപ്പോ ഇങ്ങനെ വരുന്നത്. എന്നാൽ അവര് താരതമ്യം ചെയ്യുമ്പോൾ കുറവാണെന്നാണ് ഞാൻ പറയാനാണ്. പട്ടിണിയിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഞാൻ 7-ാം ക്ലാസ് വരെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള തൊട്ടടുത്തുള്ള 2 കിലോമീറ്റർ പ്രാവൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. അവിടെ അന്ന് UP സ്കൂളാണ്, 9 8 അല്ല 7-ാം ക്ലാസ് വരെയുള്ളൂ. അപ്പോൾ അവിടെ പഠിക്കുമ്പോൾ ഉച്ചക്കഞ്ഞി ഉണ്ടായിരുന്നു,
പക്ഷേ എട്ടാം ക്ലാസ്സിൽ ഞാൻ വേറൊരു അവിടെ ഇല്ലാത്തതുകൊണ്ട് വേറൊരു സ്കൂളിലാണ് പോയത്. അത് ഒറ്റശേഖര മംഗലം എന്ന് പറയും. എൻ്റെ വീടിനടുത്ത് തന്നെ ഒരു 3 കിലോമീറ്റർ അകലെ. അപ്പോൾ നദിയെല്ലാം താണ്ടി എൻ്റെ നെയ്യാറൊക്കെ കടന്ന് ഇങ്ങനെ മനോഹരമാണ് ആ യാത്രയൊക്കെ ഇപ്പോഴും ആലോചിക്കുമ്പോൾ. കാരണം ചിലപ്പോൾ കൂട്ടുകാരോട് ഒത്തായിരിക്കും ഈ 3 കിലോമീറ്ററേ. ഓക്കെ, അപ്പോൾ ചിത്രശലഭങ്ങളോട് വർത്തമാനം പറഞ്ഞും അല്ലേ പൂക്കളോടുമ്പോൾ അതുകൊണ്ടായിരിക്കണം എനിക്ക് കവിത എഴുതാൻ പറ്റുന്നത്. ഞാൻ പറയുന്നത് ആ കാലത്ത് ഈ 8ാം ക്ലാസ്സിൽ അവിടെ പോയത് മുതൽ എനിക്കൊരു വലിയ പ്രതിസന്ധി ഉണ്ടായി. അന്ന് ഈ ഉച്ചയ്ക്ക് കഴിക്കാൻ ആഹാരം ഇല്ല. അപ്പം ഞാൻ ഇതിനെ പ്ലാൻ ചെയ്തു എങ്ങനെ ഒരു അഭിമാനബോധം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു എനിക്ക്. നമുക്ക് എല്ലാവർക്കും സ്വാഭാവികമാണല്ലോ. അപ്പോൾ അച്ഛനതുണ്ടായിരുന്നില്ല. അച്ഛന് അഭിമാനബോധമുണ്ട്. അച്ഛൻ ഞാൻ പറഞ്ഞല്ലേ അച്ഛൻ ഈ ഇതിലെവരെ ധിക്കരിച്ചുകൊണ്ടല്ലേ ഈ പറഞ്ഞല്ലേ ഈ കേട്ടിട്ടുള്ള അത് ആ ഒരു അഭിമാനബോധം. അപ്പം ഇത് എന്നെ സംബന്ധിച്ച് ഞാനൊന്നും കഴിക്കാനില്ലാത്തവനാണെന്ന് എൻ്റെ കൂട്ടുകാരറിയാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല. അപ്പം ഞാൻ ഈ 8ാം ക്ലാസ്സും ഞാൻ ആലോചിക്കുകയാണ് എങ്ങനെ ഇതിനെ പ്ലാൻ ചെയ്യണം. അങ്ങനെ ആദ്യത്തെ ദിവസമൊക്കെ പോകുമല്ല ഉച്ചവരെയൊക്കെയല്ലോ. അടുത്ത ദിവസം പോലും എനിക്ക് അതൊരു പ്രശ്നമാണ്. അപ്പം ഞാൻ മുൻകൂട്ടി ഒരു തിരക്കഥ ഉണ്ടാക്കിയാണ് ഞാൻ പോകുന്നത്. അന്ന് ചെല്ലുമ്പോൾ ഇതുവല്ല അത് കഴിഞ്ഞ് എല്ലാവരും ഊണ് കഴിക്കാനിരിക്കുന്നു. ചില ആളുകൾ ചോറ് കൊണ്ടുവന്നവരൊക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ തുടങ്ങുന്നു. കാശും കൊണ്ട് എല്ലാവരും എന്തെന്ന് ചായക്കട അടുത്തുണ്ട്. അവിടേക്ക് പോകും. അവരുടെ കൂട്ടത്തിൽ ഞാൻ പോകുന്നു. അപ്പോൾ ഒരു കടയിൽ അവരെല്ലാവരും കയറുന്നു. അപ്പം ഞാൻ കയറിയില്ല. അപ്പം എന്ത് നീ കയറാത്തെന്ന്? വളരെ മോശം. ഇതെന്തോ കട, ഇത്രയും മോശം കടയിലൊക്കെ ആര് കയറും? ഞാൻ കുറച്ചുകൂടെ കൊള്ളാവുന്ന കടയുണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ നടക്കും. ഇവരവിടെ കയറും. അപ്പോൾ ഇപ്പം നമ്മളെ കൊച്ചു കടയിൽ നിന്ന് കയറും, അവരങ്ങ് കയറും. അപ്പം ഞാനിങ്ങനെ നടക്കും, വളരെ ദൂരെ ഇങ്ങനെ നടക്കും. അവിടെ ഒരു കയറ്റത്തിൽ ഒരു ഓട്ട പൈപ്പുണ്ട്. ഇങ്ങനെ പഴയ കാലത്ത് പൈപ്പ് ഓർമ്മയുണ്ടല്ലോ ചേട്ടനൊക്കെ ഇങ്ങനെ കഴിഞ്ഞു. അതിങ്ങനെ പൊട്ടി ഇങ്ങനെ വെള്ളം ഇങ്ങനെ. അപ്പം ഞാൻ ആ വെള്ളം ഇങ്ങനെ ഓട്ടപ്പൈപ്പിലെ ചീറ്റുന്ന വെള്ളത്തെ ഇങ്ങനെ ഉള്ളിലെ നീറ്റലിലേക്ക് ചാൽ കയറും. എന്നിട്ട് കുറച്ചു നേരമൊക്കെ അവിടെയൊക്കെ നിന്ന് എനിക്കൊരു പ്ലാനിംഗ് ഉണ്ട്. ഇവർ തിരിച്ചു വരുമ്പോഴേ തിരിച്ചവിടെ കയറാവും. അതെനിച്ചിരിക്കും. അത് നിറച്ചൊക്കെ കൈകാര്യം ചെയ്ത് ബുദ്ധിപൂർവ്വമൊക്കെ എത്തുമ്പോൾ ഒരു വക്കത്ത് പിന്നെ കളിക്കും. അങ്ങനെയായിരുന്നു, അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. പക്ഷേ ഒരു ദിവസം ഞാൻ അപ്രതീക്ഷിതമായി ഞാൻ നേരത്തെ ക്ലാസ്സിലെത്തി. ആരും വന്നിട്ടില്ല. ചില ആളുകൾ പിന്നെ എന്ത് ചെയ്യുന്നു, പൊതിച്ചോറ് കഴിഞ്ഞ് അങ്ങനെ മാറുന്നു. ഒറ്റയ്ക്ക് ഞാനിങ്ങനെ 8ാം ക്ലാസ്സിലെ 4ാം ബെഞ്ചിൽ ഞാനിങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ജംഗ്ഷനിൽ നിന്ന് കോളാമ്പിയിൽ ഗംഭീരമായ ഒരു മലയാള സിനിമാ ഗാനം കേൾക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇങ്ങനെ അതൊക്കെ ഒഴുകി വരുന്നുണ്ട്, ആരുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞു മനസ്സിൽ ഞാൻ ഒരു തീരുമാനമെടുത്തു. മലയാള സിനിമാ ഗാന ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ എൻ്റെ 10 പാട്ടുണ്ടാകും എന്ന് എങ്ങനെ തീരുമാനിച്ചു. കേട്ട പാട്ടേതായിരുന്നു? ചന്ദ്രകളഭം ചാർത്തായിരുന്നു. അപ്പൊ ഇത് കേൾക്കുമ്പോ ഇങ്ങനെ കേട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ഞാൻ ആലോചിച്ചു, ആ പാട്ട് നമ്മുടെ മനസ്സിനെ കുത്തിക്കയറുന്ന എന്തെങ്കിലും ആ പാട്ടിലുണ്ടോ? തീർച്ചയായിട്ടും. അല്ല, ആ പാട്ട് എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യർ സത്യത്തിൽ ഈ ജീവിതത്തെ ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും തീർച്ചയായിട്ടും ഇന്ന് ജീവിക്കുന്ന ജീവിതം അത് എത്ര ദുഃഖമുള്ളതാണെങ്കിലും സുഖമുള്ളതാണെങ്കിലും എത്ര ടെൻഷൻ ഉള്ളതാണെങ്കിലും ഈ ജീവിതത്തെ നമ്മൾ സത്യത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ ആ സ്നേഹത്തിന്റെ ഒരു ഒരു ഏറ്റവും മനോഹരമായ ഒരു കാർവിംഗ് ആണ് ആ പാട്ട്. അതുകൊണ്ടാണ് അത് നമ്മളെല്ലാം നമ്മളിതും കൂടെ ആവുന്നത്. അപ്പം ഞാൻ ഈ പാട്ടിങ്ങനെ കേട്ടിട്ട് എങ്ങനെയാണ്, എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ഞാൻ എങ്ങനെ ആ 8ാം ക്ലാസ്സിൽ അങ്ങനെ ഈ ആള് ഇങ്ങനത്തെ ഒരു പക്ഷെ അതങ്ങനെ തന്നെ സംഭവിക്കുവാനിടയായി എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ എനിക്ക് തോന്നുന്നു താങ്കളൊരു 50ഓളം പടങ്ങളിൽ എഴുതി കഴിഞ്ഞു. എഴുതി, പക്ഷേ ഞാൻ ഉദ്ദേശിച്ച 10 പാട്ട് ആയിട്ടില്ല. താങ്കൾ ഉദ്ദേശിച്ചില്ല. അതാണ് ഞാൻ എന്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നത് ഇവിടെ നിന്നായിരിക്കും തുടക്കം. പുതുവത്സരമല്ലേ ഈ, എനിക്ക് മുരുകൻ കാട്ടാക്കട പലരുടെയും തലയിലെഴുത്ത് മാറ്റിയെന്ന് ഞാൻ കരുതുന്ന ഈ ഫ്ലോറിൽ നിന്നായിരിക്കും. ശരി, ആ ഒരു അല്ല, അതിൽ ഒരു പാട്ട് മാനത്തെ മാരിക്കുറുമ്പേ പെയ്യല്ലേ പെയ്യല്ലേ പൊന്നേ, അങ്ങനെയൊക്കെ 1-2 പാട്ട് വന്നിട്ടുണ്ട്. പുലിമുരുകല്ലേ പാട്ടാ? പുലിമുരുകൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 30,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. 30,000 മോണിറ്റർ. ചോദ്യം ഇതാണ്, ആരുടെ രചനയാണ് പയ്യൻ കഥകൾ? ഓപ്ഷൻ എ ബഷീർ, ഓപ്ഷൻ ബി സഞ്ജയൻ, ഓപ്ഷൻ സി വേളൂർ കൃഷ്ണൻകുട്ടി, ഓപ്ഷൻ ഡി വി കെ എൻ, ഓപ്ഷൻ ഇ പമ്മൻ. പയ്യൻ കഥകൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നില്ല. വി കെനെയും സഞ്ജയനെയുമാണ് എൻ്റെ മനസ്സിലുള്ളത്. ഇതിലാരുടേത് എന്നതിനെ സംബന്ധിച്ച് ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. വി കെ എൻ പൂട്ടാം. വി കെ എൻ അത് പൂട്ടാമല്ലോ നമുക്ക്. വി കെ എൻ പൂട്ടാം. പൂട്ടാം. ഇത് ഈ വണ്ടി പോയാൽ തിരുവില്ലാമല മാത്രമേ അത്രേ ഉള്ളൂ. ഓപ്ഷൻ ഡി വി കെ എൻ പൂട്ടിയിരിക്കുന്നു. ഓക്കേ, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്.
സഞ്ജയൻ കൂടെ കിടക്കുന്നുണ്ട് എനിക്ക് പെട്ടെന്ന്. എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് ഉള്ള നല്ല ഓർമ്മകളുണ്ട്. ഒരു കാലത്തിന് അപ്പുറത്ത് കടന്നു നിൽക്കുന്ന ഫലിതങ്ങളൊക്കെയാണ്. അപ്പൊ 30,000 രൂപ കയ്യിലായി. ഇതിനിടയ്ക്ക് ഈ അകാലത്തിലെ ഒരു കാവ്യബോധം ഉണ്ടായി, അതുപോലെ സിനിമയിൽ ആളുകൾ ഓർക്കുന്ന 10 പാട്ടുകൾ എഴുതും, ഇങ്ങനെയൊക്കെ തീരുമാനിച്ച ഈ ബാലന്റെ മനസ്സിൽ ചില പ്രണയങ്ങളും നാം വിട്ടല്ലോ. കവി പ്രണയിക്കാതിരിക്കില്ല എന്നുള്ള തീർച്ചയായിട്ടും 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ലേഖ ചേച്ചി അറിയാമോ? ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ, പറയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നാളിനെ അറിയാം, ആളിനെ അറിയാം. ഞങ്ങൾ അടുത്തടുത്താണ്, ഞങ്ങൾ അടുത്തടുത്ത വീട്ടുകാരാണ്. പിന്നെ ഇത്രയും കാര്യങ്ങൾ അറിയാം. 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞാൻ 2 കാര്യത്തിന് എന്റെ ഒരു സുഹൃത്തിന് കൈക്കൂലി കൊടുക്കുമായിരുന്നു. ഒന്ന് ഇതിനാണ്, അതായത് അവിടെയുള്ള പേര് പറയുന്നില്ല ഞാൻ, അത് ഏറ്റവും സുന്ദരിയായിരുന്നു എന്റെ ക്ലാസ്സിലെ. അപ്പൊ അവളെ പ്രേമിക്കുന്നു, അവളെ പ്രണയിച്ച് എനിക്ക് അവളോട് സ്നേഹമുണ്ടെന്ന് ഞാൻ ഒരുത്തനോട് പറഞ്ഞു. അവൻ ഈ വില്ലനോട് പറഞ്ഞു, രമണൻ. രമണൻ എന്റെ ക്ലാസ്സിലെ വലിയ പക്ഷിയാണ്. 2-3 വർഷമായിട്ട് രമണൻ അവിടെ ഉണ്ട്, 4-ാം ക്ലാസ്സിൽ തന്നെ ഉണ്ട്. രമണൻ പറയുന്ന കാര്യം അല്ലാതെ ഒരുത്തനും ചെയ്യാനുള്ള ഇതില്ല. അപ്പൊ രമണൻ പറഞ്ഞു, എന്നെ തൂക്കി അച്ഛവനോടും പറയും, അവളെ വീട്ടിലും പറയും. താങ്കളുടെ ഈ പ്രണയ വായ്പ് രമണന് മനസ്സിലായി. രമണൻ അങ്ങനെയൊന്നുമില്ല, രമണന് കാശ് കിട്ടണം, കുട്ടാപ്പിരുവിന്റെ ആളാണ് രമണൻ. എന്നെ വരട്ടുമ്പോ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ നമ്മളന്ന് മുട്ടായി വാങ്ങാൻ വേണ്ടി, അന്ന് 2 പൈസ ഗുണ്ടാപിരു 10 പൈസയെ കൊള്ളയാണ്, ചേട്ടൻ ഓർമ്മയില്ലേ? 2 പൈസ. അപ്പൊ ഇവന് ഞാൻ 3 രൂപ 3 പൈസ അവൻ എല്ലാ ദിവസവും, അവൻ ചോദിക്കുന്ന ദിവസം ഞാൻ 3 പൈസ കൊടുക്കും. ഇപ്പൊ പറയുന്നു, പറയും അല്ലെങ്കിൽ നാളെ കൊണ്ട് കൊടുക്കാന്ന് പറയും. ഇതൊരു കാര്യം. ഇതിനെ കുറിച്ച് എവിടെങ്കിലും എഴുതിയോ? എഴുതാൻ പറ്റില്ല. പിന്നെ ഞാനത് പരിഹരിച്ചു വേറൊരു സുഹൃത്തു വഴി. ഈ കുട്ടിയുമായി കോംപ്രമൈസ് ആയി ഞാൻ. അതിനുശേഷം ഇവൻ വർത്തമാനം പറഞ്ഞു, പിന്നെ അവന് ഞാൻ കൊടുക്കൂല. എന്തെങ്കിലും ഈ ഒരു പ്രേമ വായ്പ തുറന്നു പറഞ്ഞോ? ഇല്ല, പറയാൻ പറ്റില്ല. ഞാനിങ്ങനെ കള്ളത്തരം ഇങ്ങനെ അറിയാതെ പറഞ്ഞു പോയി. ക്ഷമിക്കണമെന്ന് മറ്റവനെ കൊണ്ട് പറയിച്ചു. അപ്പൊ എന്നോട് ക്ഷമിച്ചെന്ന് അവൻ വന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അത് കാണുമ്പോ അവള് ചിരിക്കുകയൊക്കെ ചെയ്യും, കുഴപ്പമില്ല. മുരുകന്റെ ഈ വിദ്യാഭ്യാസ ജീവിതത്തില് ഈ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്തൊക്കെ ഒരുപാട് നഷ്ടപ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയല്ല ചേട്ടാ, നഷ്ടപ്രണയം എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിലുള്ള പ്രണയമൊന്നും അല്ല. ആരെയെങ്കിലും പ്രണയിക്കാനുള്ള നമുക്ക് അല്ല, നമുക്ക് പ്രണയബോധങ്ങൾ ധാരാളം ഉണ്ടായിട്ട് പലരോടും. അത് സ്വാഭാവികമായിട്ടും ഉള്ളതാണ് എല്ലാവർക്കും. അത് അങ്ങനെ ആയിരിക്കും, അല്ലാതെ നമ്മുടെ വെറുതെ കവിയാവത്തില്ല. അല്ല, എല്ലാവരും അങ്ങനെ ആയിരിക്കും എന്നാണ് എനിക്കൊന്ന്. ഇപ്പം ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട്, ദേവരാജ മാഷ് ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ എന്ന് പറഞ്ഞ പാട്ട്, അത് ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം MS സുബ്ബലക്ഷ്മി എന്ന് പറഞ്ഞ ഗായികയെ വല്ലാതെ പ്രണയിച്ചിരുന്നു അത്രേ. അദ്ദേഹം അവരുടെ കച്ചേരി നടക്കുന്നിടത്തെല്ലാം മാറി നിന്ന് കേട്ടുകൊണ്ട് നിൽക്കും. ഭയങ്കര പ്രണയം, പറഞ്ഞിട്ടേ ഇല്ല. പക്ഷെ ആ പ്രണയം മനസ്സിൽ ഉള്ളത് കൊണ്ടാണ് ഇത്ര ഗംഭീരമായ ഈ പാട്ട് അദ്ദേഹത്തിന് സംഗീതം ചെയ്യാൻ കഴിഞ്ഞത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് പ്രണയബോധം എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അത് ഇല്ലെങ്കിൽ അത് ഒരു എന്ത് പറയാൻ, അതില്ലാത്ത ഒരു ലോകമില്ലല്ലോ. അങ്ങനെ ഒരു താങ്കള് പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ല, താങ്കൾക്ക് വല്ലാത്തൊരു താളബോധം ഉണ്ടെന്ന് എന്നെ പോലുള്ള ഒരുപാട് കേൾവിക്കാർക്ക് അറിയാം, ശ്രോതാക്കൾക്ക്. അപ്പൊ ഈ ഒരു ഒരുപക്ഷെ ഈ താങ്കൾക്ക് ഇങ്ങനെ ഈ ആലാപന വിശുദ്ധിയോടെ പാടാൻ പറ്റുന്നതും താങ്കളുടെ കവിതകൾ ഒരുപാട് പോപ്പുലറൈസ് ചെയ്യാൻ കാരണമായിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ താങ്കൾ തെരുവിലേക്ക് ഇറങ്ങി പാടുന്നു, ജനങ്ങളോട് സംസാരിക്കുന്നു ഈ ഭാഷയിലൂടെ, ഈ കവിതയുടെ ഭാഷയിലൂടെ. അപ്പൊ അങ്ങനെ സംസാരിക്കുമ്പോൾ താങ്കളുടെ ജീവിതത്തിൽ ഒരിക്കലും മറന്നുപോകാത്ത അനുഭവം എന്തായിരുന്നു? വളരെ ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഒരുപാട്. അങ്ങനെ എടുത്തു പറയത്തൊക്കെ പറഞ്ഞാൽ ധാരാളം അനുഭവം. ബാഗ്ദാദ് പാടിയപ്പോ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ബാഗ്ദാദ് പാടിയപ്പോഴെന്ന് പറഞ്ഞാൽ ബാഗ്ദാദ് ചൊല്ലുമ്പോ പലപ്പോഴും ബാഗ്ദാദ് ചൊല്ലുമ്പോൾ ആ കാലത്ത്, ആ കാലത്ത് അങ്ങനെയാണല്ലോ, യുദ്ധത്തിനെതിരെയുള്ള കവിതയാണത്. അപ്പൊ ഞാനൊരു കായക്കുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ആ സ്കൂളിന്റെ വാർഷികാഘോഷ പരിപാടിയിൽ കവിത ചൊല്ലുമ്പോൾ ഒരു ഉമ്മ ഭയങ്കരമായി കരഞ്ഞു. ഈ കവിത എനിക്ക് ചൊല്ലുമ്പോൾ ഈ തേങ്ങൽ കേൾക്കാം, നിശബ്ദമായിരിക്കുന്ന സദസ്സിൽ ഒരു തേങ്ങൽ മാത്രം. അപ്പം എനിക്ക് ഇടയ്ക്ക് ശ്വാസം എടുക്കുമ്പോൾ ഇത് ഞാൻ ഞെട്ടി കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവരൊരുന്ന് കരയുന്നു ഇങ്ങനെ. അപ്പം അവരെ മകൻ വന്ന് വിളിച്ച് അപ്പുറത്തോട്ട് മാറ്റിയിരുന്നു, അവർ പോകാൻ തയ്യാറാവുന്നില്ല. ഇത് മൊത്തം കേട്ട് കരഞ്ഞ് അവരെന്നെ വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് അവർ വല്ലാതെ, എനിക്കത് വല്ലാതായി. കാരണം അതിലായി ഈ അമ്മമാരുടെ ദുഃഖം അവർക്ക് ഫീൽ ചെയ്തത് കൊണ്ടാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷം തന്നൊരു കാര്യമാണ്. അപ്പോൾ ഒരുപാട് നേരം സംസാരിച്ചു. മുരുകൻ ബാഗ്ദാദിൽ പോയിട്ടുണ്ടോ? ബാഗ്ദാദിൽ പോയിട്ടില്ല. ഞാൻ UAE-യിലും മറ്റ് രാജ്യങ്ങളിലും. ബാഗ്ദാദിന്റെ ഒരു ബാഗ്ദാദ് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ യുദ്ധങ്ങൾക്കെതിരെയുള്ള ഈ മെസപ്പൊട്ടോമിയയുടെ പഴയ പുതിയ പേരല്ലേ. അപ്പൊ അവിടുത്തെ ആ നാടിന്റെ മണൽ കരിഞ്ഞു പറക്കും നേന്ദ്ര കാക്ക മലർന്നു പറക്കുന്നു, മണല് കരിഞ്ഞു പറക്കും നേന്ദ്ര കാക്ക മലർന്നു പറക്കും
പറക്കുന്നു, താഴെ തൊടിയിൽ തലകീറി ചുടുചോറയൊലിക്കും ബാല്യങ്ങൾ. ഇതു ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോറബിക്കഥയിലെ ബാഗ്ദാദ്, ഇത് ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോറബി കഥയിലെ ബാഗ്ദാദ്. കാളയിറച്ചിക്കടയിലെ തറയിൽ ചോര തെറിച്ചിള നാമ്പു കരിഞ്ഞു, ആരവമില്ലാതെ അവിടവിടെ പൊടി കേറി മറഞ്ഞ തുണിപ്പൊതികൾ. കൂട്ടത്തിൽ ചെറുകുപ്പായത്തിൽ ചിതറിയ ബാല്യമുറങ്ങുന്നു, അരികിലെ അമ്മ പൊതി ചിതറി ചുടുകവിളിൽ പാതിക്കൈ മാത്രം. ഇത് ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോരറബിക്കഥയിലെ ബാഗ്ദാദ്, ഇത് ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. ഈ കവിത ചൊല്ലിയുമ്പോൾ ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം പറയാം ചേട്ടാ. അതായത് ഈ പദ്യ പാരായണം എന്ന് പറയുന്നത് ഒരു ഗംഭീരമായ കലയാണ്, അത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ആ വാക്കിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്ത് നമ്മൾ പാരായണം ചെയ്യണം എന്നുള്ളതാണ് ഈ കവിതയില്. ഇത് ഇത് ബാഗ്ദാ ആ ദുഃഖം പറയുമ്പോൾ ഞാൻ ഇത് ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോറബി കഥയിലെ ബാഗ്ദാദാണ്. പക്ഷെ ആ നീ മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്നത് കേട്ടാൽ നിന്റെ പേരും വേരും ഉപേക്ഷിച്ചാൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ പേരും വേരും ഉപേക്ഷിക്കില്ല എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെ. ഞാൻ ഇത് ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോറബി കഥയിലെ ബാഗ്ദാദ് എന്നാണ് ഞാൻ ചൊല്ലുന്നത്. മനസ്സിലായി? ആ വ്യത്യാസമുണ്ട്, ഒരേ സാധനം തന്നെ. മാത്രമല്ല എനിക്കൊന്ന് ചില അക്ഷരങ്ങൾ കൊടുക്കേണ്ട സ്ട്രെസ്, ചില വാക്കുകൾ കൊടുക്കേണ്ട അല്ലെ പ്രാധാന്യം. അത് ഉദാഹരണത്തിന് ആ കവിത പഠിക്കുന്നവർ ഈ കവിത ആലപിക്കുന്നതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം, ഒരു ആലാപന സംസ്കാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഈ കവിതകൾ ചൊല്ലി തീർക്കുന്നു. അപ്പൊ എനിക്ക് താങ്കൾക്ക് മാത്രമല്ല വി മധുസൂദനനാരെ പോലുള്ള ലബ്ധ പ്രതിഷ്ഠരായ കവികൾക്കൊക്കെ ഈ വിമർശനം നേരിടേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒ എൻ വി സാറിനൊന്നും അങ്ങനെ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോ ഈ യഥാർത്ഥത്തിൽ ഈ കവിത ചൊല്ലിയല്ല ആളുകൾ അറിയേണ്ടത് എന്ന് പറയുന്ന പണ്ഡിത മനസ്സുള്ള ആളുകൾ കേരളത്തിൽ ഇപ്പോഴും ഉണ്ട്. അവരോട് മുരുകൻ എന്തോ പറയുക? അല്ല, എനിക്ക് ഒന്നും പറയാനില്ല. കാരണം കവിത ഈ വൈവിധ്യത്തിൽ നിന്നാണ് സൗന്ദര്യം ഉണ്ടാകേണ്ടത്. എല്ലാർത്ഥത്തിലും കവിത ഉണ്ടാകട്ടെ, പക്ഷെ നമ്മുടെ ഒരു ധാര അനുസരിച്ച് ഈ കവിത ഒഴുകുന്ന കവിതയാണ് നമ്മുടെ ഹൃദയത്തിൽ നിൽക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഈ പണ്ഡിതരെന്ന് പറയുന്ന ആളുകളുടെ രണ്ട് വരിയെങ്കിലും ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് ഈ രീതിയിൽ ചൊല്ലാവുന്ന കവിതകളായിരിക്കും. ഇപ്പൊ അയ്യപ്പ പണിക്കർ സാറിന്റെ എത്ര കവിതയാണ് സാധാരണക്കാരന്റെ മനസ്സിലുള്ളത്? രാത്രികൾ പകലുകളുണ്ട്, അതെന്തുകൊണ്ടായിരിക്കും? അത് ഗംഭീരമായി ആലപിക്കാൻ കഴിയുന്നുണ്ടാണ്. അല്ലെങ്കിൽ കാടവിട മക്കളെ അല്ലെ, കുട്ടി കുറുങ്കുയിൽ കൂകി തിമിർക്കുന്ന കുട്ടനാടൻ പുഞ്ച എവിടെന്റെ മക്കളെ എന്ന വരിയാണ് നമ്മുടെ മനസ്സിലുള്ളത്. ആയിരക്കണക്കിന് കവിത ഉണ്ടാകാം, പരീക്ഷണങ്ങൾ ഉണ്ടാകാം, അക്കാഡമിക് ആയിട്ട് അതിന് പ്രാധാന്യം ഉണ്ടാകാം. ഈ ട്രിവാൻഡ്രം വിമൻസ് കോളേജിൽ ഒരു മീറ്റിംഗിന് പോയപ്പോഴേ പിള്ളേര് കൂവി എതിരേറ്റു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായിരുന്നു കാര്യം? അല്ല, അത് എനിക്ക് സന്തോഷം തന്ന കാര്യമാണ്. പെൺകുട്ടികൾ കൂവുക എന്ന് പറയുന്നത് കേൾക്കാൻ ഭയങ്കര സൗന്ദര്യം. അപ്പൊ ഞാൻ ഇങ്ങനെ കയറി വരുമ്പോ കൂവിക്കൊണ്ടേയിരിക്കുന്നു. ആയിരക്കണക്കിന് പെൺകുട്ടികളുടെ ഒരുമിച്ച് ആർത്ത് പോകുന്നു. കാരണം അവര് അടിച്ചു പൊളിച്ചോണ്ടിരിക്കുന്ന വേദിയിലേക്കാണ് കവി കയറി വരുന്നത്. കവി എന്തൊരു കവി! അവര് കയറി ഇങ്ങനെ വരുമ്പോ കൂവി. ഞാൻ അവരോട് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഞാൻ തുടങ്ങി കഴിഞ്ഞിട്ട് രേണുകയൊക്കെ ചൊല്ലണമെന്ന് പിള്ളേർ വിളിച്ചു പറയുമല്ലോ. അപ്പൊ അത് കഴിയുമ്പോൾ കാര്യങ്ങൾ ആംബിയൻസ് മാറുമല്ലോ. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ളൊരു കാര്യം, നിങ്ങൾ ദയവായി മനോഹരമായി ഒരു പ്രാവശ്യം കൂടെ ഒന്ന് കൂടെ. അവര് ആർഭാട് ആഘോഷിച്ച് കൂവി. അപ്പൊ അത് അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ ഒരു ഭാഗമാണ്. എനിക്കത് വലിയ സന്തോഷം തോന്നി. അതേ സ്ഥലത്ത് തന്നെ ചെന്ന് നിന്നൊരാള് കാലിന്മേൽ കാലിട്ടിരുന്നാൽ ഗർഭ എന്താ തലകത്തിനായി പോകും എന്ന് പറഞ്ഞ സ്ഥാപനമാണത്. എന്തായാലും അത് വലിയ പെൺകുട്ടികളോടുള്ള സമീപനത്തിൽ മാറ്റം വരണം ചേട്ടാ. അതിപ്പോഴും വന്നിട്ടില്ല, നമ്മുടെ നാട്ടിൽ വന്നിട്ടില്ല. അതുകൊണ്ട് ബാലുശ്ശേരിയിലെ ഒരു പരീക്ഷണം നടത്തിയപ്പോൾ അതിനെ പോലും അംഗീകരിക്കുവാൻ നമ്മുടെ ആളുകൾ ഇപ്പോഴും ആ മൈൻഡ്സെറ്റ് വന്നിട്ടില്ല. മലയാളികൾക്ക് ചില ഏരിയ ചില റിസർവേഷൻസ് ഇപ്പോഴും ഉണ്ട്. അതിനെക്കുറിച്ച് ഞാനൊരു കവിത എഴുതുന്നത്, അതാണ് കനൽപൊട്ടെന്ന കവിത. വിൽക്കുവാൻ ഇത് ചൊല്ലുമ്പോൾ ദേവികയുടെ ഒരു പ്രശ്നമുണ്ട്. ഞാനൊരിക്കലും ഈ കവിത ചൊല്ലുമ്പോൾ ഒരു ഇവളിങ്ങനെ ഇരിക്കുകയാണ് വേദിയിൽ, എന്റെ കവിത ഉണ്ടെന്ന് അറിഞ്ഞാൽ ഇവർ ഒരുമിച്ച് വരും, എവിടെയെങ്കിലും ഇരിക്കും, പറ്റുമെങ്കിൽ എന്റെ മടി കയറിയിരിക്കും. അതാണ് പ്രശ്നം. നമുക്ക് എണീക്കാനും പറ്റില്ല, കവിത ചൊല്ലാനും പറ്റില്ല. അപ്പൊ എനിക്ക് ഈ കവിത തുടങ്ങിയപ്പോ മനസ്സിലായി ഇവക്ക് ചൊല്ലണം. അപ്പൊ അവളോട് ഞാൻ ചോദിച്ചു, ചൊല്ലണം പിന്നെ അവൾ ചൊല്ലണമെന്ന് പറഞ്ഞു. അപ്പൊ ഇവൾ എന്നെ കടത്തി വെച്ച് ചൊല്ലിയതാണ്. ഞാൻ ചൊല്ലിക്കോട്ടോ ദേവിക, ഞാൻ ചൊല്ലിക്കട്ടോ? നീ ചൊല്ലുന്ന അങ്ങ് നീ ചൊല്ലുന്ന നീ ചൊല്ലിക്കോ. വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെ പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ,
വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെപ്പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ വില കൊടുത്തു വാങ്ങി നമ്മൾ ആടുമാടുകൾ അതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളെ നാം ചിലർ വില കൊടുത്തു വാങ്ങി നമ്മൾ ആടുമാടുകൾ അതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളെ നാം ചിലർ വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെപ്പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ സൂപ്പർ. ഇപ്പൊ മുരുകൻജി നമ്മുടെ മറ്റേ മത്സരം മറന്നുകൊണ്ടാ നമ്മൾ അതിനിടെ കവിത കേട്ട് സുഖം തോന്നി അങ്ങ് പോയി. 40,000 രൂപയുടെ ചോദ്യം, 40,000 മോണിറ്റർ പ്ലീസ്. ചോദ്യം ഇതാണ്, ഭാർഗവി നിലയം എന്ന പ്രേംനസീർ ചലച്ചിത്രത്തിന്റെ രചന നിർവഹിച്ചത് ആരാണ്? ഓപ്ഷൻ എ പി ഭാസ്കരൻ, ഓപ്ഷൻ ബി എം ഡി വാസുദേവൻ നായർ, ഓപ്ഷൻ സി എസ് എൽ പുരം സദാനന്ദൻ, ഓപ്ഷൻ ഡി ടി ദാമോദരൻ, ഓപ്ഷൻ ഇ വൈക്കം മുഹമ്മദ് ബഷീർ. ഭാർഗവി നിലയം, ഭാർഗവി നിലയം ഞാൻ ഈ വൈക്കം മുഹമ്മദ് ബഷീറിനെ കൂട്ടിയാലെന്ന് ആലോചിക്കാമല്ലോ. ഓപ്ഷൻ ഇ വൈക്കം മുഹമ്മദ് ബഷീർ കൂട്ടിയിരിക്കുന്നു. എന്തോ വരട്ടെ, തുറക്കാമല്ലോ, എന്തോ വരട്ടെ. താങ്കൾ പ്രതിസന്ധികളെ നേരിടാൻ പ്രതിസന്ധികൾ എന്ത് വന്നാലും നേരിടും, നേരിടും തീർച്ചയല്ലേ. 2021 വന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്തായിരുന്നു? നമ്മുടെ ഈ കോവിഡിന് ഈ ദുരന്തകാലം തന്നെയാണ്. ഒരുപാട് പേഴ്സണല് വ്യക്തിപരമായിട്ടും കുറെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2021 ഒരു വലിയ നഷ്ടം എന്ന് പറയുന്നത് അനിൽ പനച്ചുര എന്ന എന്റെ സുഹൃത്തിന്റെ നഷ്ടമാണ്. ഞങ്ങൾ രണ്ടാളും വലിയ സുഹൃത്തുക്കളല്ല, സംരംഭം തുടങ്ങുന്നതിന് എന്റെ തലേ ദിവസം എന്നോട് സംസാരിച്ചു എന്റെ അടുത്ത ദിവസമാണ് അദ്ദേഹം മരിച്ചു പോകുന്നത്. അപ്പൊ കുറേ കാലത്തിന് ശേഷം പുള്ളി വിളിക്കുകയാണ്, എടാ ഞാനൊരു കാര്യം ചെയ്യാൻ പോകുന്നു, പിന്നെ അതിനാണ് നിന്നെ വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് രാത്രി മുഴുവൻ കുറേ സമയം അനന്തമായി സംസാരിച്ചുകൊണ്ടിരുന്നു. ആ പറയുന്നത് അദ്ദേഹം ഒരു പുതിയ സിനിമ ചെയ്യുന്നു, അനിൽ പനച്ചൂരാൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ മുരുകൻ കാട്ടാക്കട ഗാനം എഴുതുന്നു. പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ, പണ്ട് പിന്നെ ശ്രീകുമാരൻ തമ്പിയേട്ടൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ഒ എൻ വി പാട്ട് എഴുതുക, അല്ലെ പി ഭാസ്കരൻ, അതൊക്കെ സ്വാഭാവികമായിരുന്നു. ഇപ്പം അതൊന്നും നടക്കുന്നില്ല, എല്ലാവരും അവരവരുടെ ഐലൻഡുകൾ. അത് നമുക്കൊന്ന് മാറ്റണം. അപ്പം ഞാൻ തിരക്കഥ എഴുതുന്നു, നീ അതിലെ പാട്ടുകൾ എഴുതുന്നു, എന്നിട്ട് എനിക്ക് സന്ദർഭമെല്ലാം പറഞ്ഞു തന്നു. അതൊക്കെ വല്ലാതൊരു അനുഭവം. മരിച്ചുപോയി, അടുത്ത ദിവസം മരിച്ചു. അനിലിന്റെ നഷ്ടം അത് വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു നഷ്ടമാണ്. കാരണം ഞങ്ങൾ രണ്ടാളും ഏകദേശം ഒരുപോലെ, നിങ്ങൾ ഒരേ റേഞ്ച് ആണ്, ഒരേപോലെ കവിത ചൊല്ലുന്ന, അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരേ തരത്തിലുള്ള. താങ്കൾക്ക് അതിന് ഇഷ്ടപ്പെട്ട രണ്ട് ലൈൻസ് താങ്കൾ? അല്ല, അനിയെ കുറിച്ച് ഞാൻ എഴുതി, പക്ഷെ അനിയുടെ കവിതകൾ ഞാൻ ധാരാളമായിട്ട് അങ്ങനെ ചൊല്ലാറില്ല. പക്ഷെ വലയിൽ വീണ കിളികളാണു നാം ചിറകൊടിഞ്ഞ മോക്കറിയല്ലോ, മോക്ക് പഠിക്കോ, ചിറകൊടിഞ്ഞൊരിണകളാണു നാം വഴിവിളക്കു കണ്ണു ചിമ്മീ വഴിയിലെന്തു നമ്മൾ പാടണം. വലയിൽ വീണ കറക്റ്റോണെ കറക്റ്റോൺ അവൾക്കാണ്. ചിറകൊടിഞ്ഞൊരിണകളാണു നാ വഴിവിളക്കു കണ്ണു ചിമ്മുമീ വഴിയിലെന്തു നമ്മൾ പാടണം. മിടുക്കി ദേവിയേക്കാണ് എനിക്ക് വന്ന് കുറച്ചുകൂടെ നമ്മള് ജനുവരി കൊടുക്കേണ്ടത്. ഈ ജനുവരി ഇന്നൊന്ന്, ഈ ജനുവരിയാണ് അനിയുടെ ഒരു വർഷം തികയുന്ന ഓർമ്മ ദിനം വരുന്നത്. തീർച്ചയായും അനിയെ ഓർക്കാൻ കഴിഞ്ഞാല് തീർച്ചയായിട്ടും. നമുക്കൊക്കെ വലിയ വിഷമമുള്ളത് അകാലത്തിലെ വിട പറഞ്ഞ കവിയാണ്. അപ്പൊ നമ്മൾ ഓപ്ഷൻ ഇ ആണ് പൂട്ടിയത്, വൈക്കം മുഹമ്മദ് ബഷീർ. ഉത്തരം ശരിയാണ്. 40,000 അദ്ദേഹത്തിന്റെ നീല വെളിച്ചം എന്ന കഥയാണ് ഭാർഗവി നിലയമായി മാറിയത്. പക്ഷേ ഭാർഗവി ഇന്നും അല്ലേ നമ്മുടെ മനസ്സുകളിൽ ജീവിക്കുന്നു. മാത്രമല്ല ഇപ്പൊ പല ലേഡീസ് ഹോസ്റ്റലിനും പേര് ഭാർഗവി നിലയമാണ് അല്ലെ. ഈ സിനിമ വന്നതിന് ശേഷം എത്രയോ സ്ഥലങ്ങൾ ഭാർഗവി നിലയമായിരിക്കുന്നു. എത്ര പാട്ടുകൾ, എത്ര ഗംഭീരങ്ങളായ പാട്ടുകൾ. അപ്പൊ നമുക്ക് ഇനി 500,000 രൂപയുടെ ചോദ്യം. ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ താങ്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഈ ടീച്ചർ എവിടെ വെച്ചാ കണ്ടുമുട്ടിയത്?
അല്ല ഞങ്ങൾ അടുത്തടുത്താണ്, എന്റെ വീടിന് അയൽവാസിയാണ്. അയൽവാസിയാണ്. എന്റെ സുഹൃത്ത് ലേഖയുടെ ചേട്ടൻ എന്റെ അടുത്ത സുഹൃത്തും കൂടെയാണ്. നമ്മളെ അയൽവാസികളും കൂടെയാണ്. പക്ഷെ അവനൊന്നും ചെറിയ പ്രായത്തിൽ അറിയാം. അവന് അറിയില്ല ഒരിക്കലും. ഞാന് ഞങ്ങൾ തമ്മിൽ പിണയുള്ള കാര്യമൊന്നും കൂട്ടിയെ പറ്റിച്ചു. അതാണ് അതാണ് അതിലെ ഉണ്ടായ ഒരു പോരായ്മ. അതായത് കാത്തിരിപ്പ് എന്നൊരു കവിത എഴുതിയിട്ടുണ്ട് ഞാൻ ലേഖയും തമ്മിലുള്ള പ്രണയത്തെ കുറിച്ചാണ്. അതായത് ഈ ഇവളെ ഈ ഞങ്ങൾ തമ്മിൽ പ്രണയമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പൊ എന്റെ ഒരു സാഹചര്യങ്ങൾ ഇവളെ അച്ഛനും അമ്മയ്ക്കൊന്നും പൊരുത്തപ്പെടാൻ കഴിയുന്ന സാഹചര്യങ്ങളായിരുന്നില്ല. അല്ലെ, ഈ മുരുകനെ ആൾക്കാർ അറിയപ്പെട്ടു തുടങ്ങിയതോടെ ജീവിതത്തിന്റെ ആകെ കൂടെ ഒരു ആർഭാടത്തിലേക്കൊക്കെ പോറായോ, അതോ പഴയ അവസ്ഥയിൽ തന്നെ തുടരുകയാണ്? അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ശരിയത് ഈ ഞാൻ നേരത്തെ അന്തസ്സായിട്ട്, പിന്നെ സർക്കാർ നല്ല ശമ്പളം തരുന്നില്ലേ, നല്ല അന്തസ്സായിട്ട് പി എസ് സി പരീക്ഷ എഴുതിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സർക്കാർ തരുന്ന ഗംഭീരം ശമ്പളം ഇല്ലേ, അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അതല്ല ഞാൻ പറഞ്ഞത്, അപ്പോഴും ഞാൻ ഇവിടെ കിട്ടുമ്പോഴും ഞാൻ സർക്കാർ ജീവനക്കാരനായി. ഞാൻ ആദ്യം താലൂക്ക് ഓഫീസിൽ, കാസർഗോഡ് താലൂക്ക് ഓഫീസിലാണ് എന്റെ ഔദ്യോഗിക ജീവിതം തുടങ്ങുന്നത്, 95. അപ്പൊ ആ സമയത്ത് ഈ ഞാൻ അങ്ങ് കാസർഗോഡ് പോകുമ്പോ ഇവിടെ എങ്ങനെയെങ്കിലും എന്നെ നിന്ന് പറിച്ച് വേറെ കെട്ടിക്കാൻ വേണ്ടി പല തന്ത്രങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വീട്ടിൽ വേറെ ബന്ധുവിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തുക, ബ്രെയിൻ വാഷ്. ഞാൻ ഇവിടെ ഇല്ലല്ലോ. അപ്പൊ ഇവിടെ എല്ലാ ദിവസവും എനിക്ക് കത്തെഴുതും. ഞാൻ ആഴ്ചക്കൊരിക്കെ ഒരു കത്ത് വിടും. കുറെ ദിവസം, ഒരു ദിവസം പറഞ്ഞു ഇങ്ങനെ വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞു എനിക്ക് കത്തുകളേ വരുന്നില്ല, ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ഉണ്ടാകുന്നില്ല. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് ഒരാഴ്ച കത്ത് വന്നില്ല, അല്ലെങ്കിൽ എല്ലാ ദിവസവും കത്ത് വരുമല്ലോ, എനിക്ക് ആ ടെൻഷനായി. അതിൽ നിന്നൊരു മനോഹരമായ കവിത ഉണ്ടായി. ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഈ പ്രണയനഷ്ടമൊക്കെ കുട്ടികളെ പഠിപ്പിക്കണം നമ്മൾ, അതിൻ്റെയൊക്കെ നന്മ, അത് അതിനെ ഒരു അതിൻ്റെ ഗ്രേസ് എന്താണെന്ന് പഠിപ്പിക്കണം. മെറ്റീരിയൽ ബെനിഫിറ്റ് മാത്രമല്ല, അല്ല, പ്രണയം നഷ്ടപ്പെടണം. സത്യത്തിൽ നഷ്ടപ്പെടുമ്പോൾ പിന്നെ അടുത്ത് നിൽക്കുന്ന പ്രണയിതാവിനെ പെട്രോൾ ഒഴിച്ച് ചൂടുന്നത് എന്തുകൊണ്ടെന്ന് കേട്ടാൽ ഈ പ്രണയം നഷ്ടപ്പെടുന്നവന് പ്രണയ നഷ്ടത്തിൻ്റെ സൗന്ദര്യം എന്താണെന്ന് അറിഞ്ഞുകൂടാത്തതു കൊണ്ടാണ്. അപ്പൊ നമ്മളെ മക്കളെ പ്രണയ നഷ്ടത്തിന്റെ സൗന്ദര്യം പഠിപ്പിക്കണം. അപ്പൊ പ്രണയം നഷ്ടപ്പെട്ടെന്ന്, അതായത് ഏതെങ്കിലും ഒരു പെണ്ണോട് ഇൻഫാറ്റുവേഷൻ തുടങ്ങുന്ന ഒരു പ്രണയം അങ്ങനെ തോന്നിയിട്ട് പിറ്റേന്ന് രാവിലെ അവൾ എന്റെയാണെന്ന് തീരുമാനിക്കുന്നു. ഒറ്റ ഡയലോഗ് കുറുക്കെ അങ്ങ് പറയുന്നു, നിന്നെ എനിക്ക് വേണം എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ ഇപ്പോഴത്തെ ഭാഷ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇല്ലെങ്കിൽ ഒറ്റ കുത്ത്, അത്രേ ഉള്ളൂ. അത് ഈ പ്രണയം എന്നല്ല അതിന്റെ പേര്. അത് മാത്രമല്ല, ഞാൻ ഈ വ്യാധികളിലൊക്കെ പറയും. നമ്മളിപ്പോ ഉദാഹരണത്തിന് ഈ നല്ല പ്രണയം എന്താണെന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നില്ല. ഇപ്പോ കുട്ടികളെ നമ്മൾ മലയാള ഭാഷയിലോ അതിനകത്തുള്ള പ്രണയബോധത്തെ ഒന്നും പഠിപ്പിക്കുന്നില്ല. കാനന ഛായയിൽ ആട് മേയ്ക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ എന്ന് ചോദിച്ചപ്പോ പാവപ്പെട്ട കാമുകൻ വരാനല്ല പറഞ്ഞതെന്ന് അവരെ പഠിപ്പിക്കുന്നില്ല. അതവരെ അറിയുന്നില്ല. ഈ കുഞ്ഞുങ്ങളെ ഇത് പഠിപ്പിക്കുന്നില്ല. അവരെ കമ്പോളത്തിലെ ഉൽപ്പന്നങ്ങളാക്കാൻ വേണ്ടിയല്ലേ നമ്മൾ പഠിപ്പിക്കുന്നത്, ഭാഷയെ പഠിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ ഈ പ്രണയകാലത്ത് അങ്ങനെ ആ സമയത്ത് എനിക്ക് കിട്ടിയ കവിതയാണ് കാത്തിരിപ്പ്. ആ കുറച്ചുപേര് ആസുരതാളം തിമിർക്കുന്നു ഹൃദയത്തിൽ, ആരോ നിശബ്ദമൊരു നോവായി നിറയുന്നു നെഞ്ചിലാഴ്ന്നമരുന്നു മുനയുള്ള മൗനങ്ങൾ, ആർദ്രമൊരു വാക്കിൻ്റെ വേർപാടു നുരയുന്നു പ്രിയതരം വാക്കിൻ്റെ വേനൽ മഴത്തുള്ളി, ഒടുവിലെത്തുന്നതും നോറ്റു പാഴ്സ്മൃതികളിൽ, കാത്തിരിപ്പൊറ്റയ്ക്കു കാതോർത്തിരിക്കുന്നു, കാത്തിരിപ്പൊറ്റയ്ക്കു കൺപാർത്തിരിക്കുന്നു. സൂപ്പർ. ഈ താങ്കൾ ഈ കവിത എഴുതി തുടങ്ങുന്നത് എപ്പോൾ മുതലാണ്? കവി ഞാന് ഞാന് സത്യസന്ധമായി പറയണേ, ഞാൻ ഈ നാലാം ക്ലാസ് പ്രേമിച്ചു എന്ന് പറയുന്ന പോലെ മൂന്നാം ക്ലാസ് മുതലേ ഞാൻ വായിക്കുമായിരുന്നു, പുസ്തകം വായിക്കും. അതെനിക്ക് വലിയ അനുഭവമുള്ള അഭിമാനമുള്ള ഒരു കാര്യം തന്നെയാണ്. അന്നത്തെ പുസ്തകം എന്ന് പറഞ്ഞാൽ അമ്പിളിയമ്മാവൻ എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ ഗംഭീരമാണ്. ഇപ്പോഴും ഓർക്കുമ്പോഴും രാത്രി സ്വപ്നം, ബാലരമയോ അമ്പിളിയമ്മാവൻ, അതൊന്നും എനിക്ക് വായിക്കാൻ എന്റെ കയ്യിൽ കിട്ടൂല. വേറെ ദൂരെയുള്ള ഒരു വീട്ടിൽ ഇത് ഉണ്ട്. അത് അവർ കുറെ കാലം കഴിഞ്ഞ് വേസ്റ്റ് ആവുമ്പോൾ ഞാൻ ചെന്ന് അതെടുക്കും, എടുത്ത് വായിക്കും. അങ്ങനെ നിരന്തരം വായിക്കും. പിന്നെ വായന നന്നായിട്ടുണ്ട്. അപ്പൊ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പത്താം ക്ലാസ് പ്രീ ഡിഗ്രി കാലത്ത് ഞാൻ എഴുതുമായിരുന്നു. പക്ഷെ ഞാനതിനെ ഒരു ഒരു ഗൗരവമായിട്ട് എടുത്തില്ല. ഗൗരവമായിട്ട് എൻ്റെ എനിക്ക് പറയാനുള്ളത് പറയേണ്ട മാതിരി പറയാൻ എൻ്റെ കയ്യിലുള്ള ആയുധമാണ് കവിത എന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയിട്ട് ഒരു 10-20 വർഷമായിട്ടുള്ളൂ. താങ്കൾ ഈ 18 കവികൾ അതിനിടയിൽ പോയി പെട്ടു. അതായത് എന്തായിരുന്നു 18 കവി? അതൊരു വലിയ സംഭവമാണ്. അത് കാസർഗോട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ എൽ ഡി ക്ലാർക്കായിട്ട് ജീവിക്കുമ്പോൾ ഞാൻ ഈ കൊല്ലത്ത് കുറെ ചട്ടമ്പി സംഘം ഉണ്ട്, 18 അതുപോലെ. പണ്ടത്തെ പിന്നെ രാജ പിന്നെ വിക്രമാദിത്യ സദസ്സിലെ 18 കവികൾ. അപ്പൊ ഇത് ഈ വി സ്മാരകം എന്ന് പറഞ്ഞു ചെറുവത്തൂരിലൊരു നല്ല സാംസ്കാരിക നിലയമാണ്. അപ്പൊ അവര് ആ കാലത്ത് അവിടെ ഒരു വലിയ കവി സമ്മേളനം സംഘടിപ്പിച്ചു, വലിയ ബൃഹത്തായ കവികൾ ഉൾപ്പെടെയുള്ള. അങ്ങനെ 18 കവികൾ എന്ന കവി സമ്മേളനം. അപ്പൊ എന്നോട് അവിടുത്തെ ഒരാൾ ചോദിച്ചു, അതിൽ അര കവിയായി പങ്കെടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അങ്ങനെ സമ്മതം മൂളി.
എങ്ങനെ ഈ അരക്കവിയുടെ എന്താണ് അതിന്റെ ഒരു മാനദണ്ഡം? കവി എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രാദേശിക കവി കയറി വരുന്ന ഒരു പ്രാദേശിക കവിയെ കൂടെ ചേർത്ത് 18.5 അങ്ങനെ ഗംഭീര അനുഭവമായിരുന്നു. വലിയ അവസാനമൊക്കെ ആകുമ്പോൾ ആളുകളൊക്കെ എണീറ്റ് പോകുമല്ലോ ധാരാളം പിന്നെ പിന്നെയൊന്നും. പക്ഷെങ്കിലും അത് കഴിഞ്ഞിട്ട് ഞാൻ കവിതയിൽ കഴിഞ്ഞ് തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ ആളുകൾ ദൂരെ നിന്നവരൊക്കെ വന്നു. പിന്നെ ഇഷ്ടം പോലെ കവിത എനിക്ക് ആ ദുരനുഭവമല്ല, അല്ല ദുരനുഭവമല്ല, ജാതിപ്പേര് എനിക്ക് ഞാൻ നേരത്തെ നല്ലതെങ്കിൽ തന്നെ ഉപേക്ഷിച്ചതാണ്. ഞാൻ മുരുകൻ എന്ന് മാത്രമാണ് കൊടുത്തത്. അപ്പോൾ അവർ എൻ്റെ ജാതിപ്പേര് എൻ്റെ അഡ്രസ്സ് ഒഫീഷ്യൽ അഡ്രസ്സിലുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് അങ്ങനെ വയ്ക്കാം. ഞാൻ പറഞ്ഞു വേണ്ട, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേര് എൻ്റെ കൂടെ നിങ്ങളുടെ നാടിൻ്റെ പേര് വയ്ക്കാം, ആയിക്കോട്ടെ. അങ്ങനെയാണ് ഈ കാട്ടാക്കട വരുന്നത്. ഈ കാട്ടാക്കട അതിൻ്റെ വളരെ ചെറുതി. അപ്പോൾ നമുക്ക് ഇനി 600,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ്. 50,000. പക്ഷേ നമ്മൾ ഇവിടെ അല്ല കളി, കുറച്ചുകൂടെ ഇതിനെ കുറിച്ച് ചിലപ്പോൾ ഒരു കവിത എഴുതേണ്ടി വരും. വേറെ ലെവലാ കളി മാറുകയാണ്. കുട്ടേട്ടാ ലെവൽ 2. നമുക്കിനി 600,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. മോണിറ്റർ പ്ലീസ്. അതൊക്കെ കൊച്ചു കാലത്ത് ഞാൻ വായനശാല പ്രവർത്തകനായിരുന്ന കാലത്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. നടനായിരുന്നു, കോമഡി നടനായിരുന്നു. ഈ എങ്ങനെയാ കോമഡിയോടുള്ള ഒരു താല്പര്യം? എങ്ങനെയാ? അങ്ങനെയല്ല കേട്ടാ, നമ്മള് ജീവിതം എന്ന് പറയുന്നതിനകത്ത് തന്നെ ഒരു ഒരു സൗന്ദര്യം ഉണ്ടല്ലോ. ഈ അതെ, തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ക്ലാസ് മുറികളിലൊക്കെ പരമാവധി ഈ മസിൽ പിടുത്ത ഇല്ലാതെയാണ് ക്ലാസ് എടുക്കുന്നത്. ഞാൻ പഠിപ്പിക്കുന്നത് ഈ സാമ്പത്തിക ശാസ്ത്രം എന്ന വിഷയമാണ്. ഇക്കണോമിക്സ് പഠിപ്പിക്കുന്നത്. ഇക്കണോമിക്സ് ആണ് ഈ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ എക്കണോമിക്സ്. അപ്പൊ ഞാനത് പരമാവധി നന്നായി ഈ രീതിയിൽ കൈകാര്യം ചെയ്തു പോവുകയാണ് ചെയ്യുന്നത്. കുറച്ചുകൂടെ അല്ലെങ്കിൽ കുട്ടികളത് വെറുത്തും. അല്ലെങ്കിൽ താങ്കളുടെ ഈ സംഗീത ബോധവും, താങ്കൾ പാട്ട് പഠിച്ചിട്ടില്ല എന്ന് പറയുന്നെങ്കിലും താങ്കളുടെ ഉള്ളിൽ എവിടെയോ സംഗീതം ഉണ്ട്. അപ്പോൾ ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് ഈ സംഗീതം താങ്കൾ ഉപയോഗിക്കും? കവിത എൻ്റെ ക്ലാസ്സുകളിൽ ക്ലാസ്സുമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടില്ല, സത്യമായിട്ടും. പിന്നെ കുട്ടികൾ സാർ ഒരു കവിത എല്ലാം ചൊല്ലണമെന്നൊക്കെ നിർബന്ധിക്കുമ്പോൾ ക്ലാസ് അല്ലാത്ത സമയത്ത് അവർക്ക് ചൊല്ലിക്കൊടുക്കും. പക്ഷെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഞാൻ വളരെ കാര്യം ഈ പറഞ്ഞു ഇൻഫോർമലായിട്ട് പഠിപ്പിക്കുമ്പോൾ ഈ ഇതൊക്കെ ഗഹനമായ സാധനങ്ങളാണ് ഈ വിഷയം. അപ്പൊ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ അധ്യാപകരും കണക്ക് പുസ്തകം കണക്ക് പുസ്തകം വയ്ക്കുന്ന കയ്യിൽ എത്ര കാശുണ്ടാവുന്ന ഒരിക്കലും അവൾക്കും അങ്ങനെ. അവൾ എന്റെ ഈ പറഞ്ഞ പുല്ലപ്പൂമ്പടി എന്ന് പറയുന്ന പോലെയായി. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു സംഗതി ഉണ്ട്. കെട്ടിലേക്ക് വന്നില്ല ഇതുവരെ, കല്യാണത്തിലേക്ക്. പിന്നെ അതൊക്കെ നടന്നില്ല. വീട്ടുകാർ ശരിക്കും ഒരിക്കലും നടക്കൂല എന്ന് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അവർക്കും അതങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്ന് അവർക്ക് മനസ്സിലായി. അപ്പൊ അങ്ങനെ വന്നപ്പോ പിന്നെ എല്ലാവരും സന്തോഷകരമായ വിവാഹം. എനിക്ക് തോന്നുന്നത് ഒരു ധർമ്മപത്നിയുടെ സാന്നിധ്യം കവിത എങ്ങനെ വളരെ ഗംഭീരമായിട്ട്. കാരണം ഞാനും ലേഖയും ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത്. യാത്രകളെല്ലാം ഞങ്ങൾ ഒരുമിച്ച് വലിയ കഴിയുന്നിടത്തോളം ഒരുമിച്ചാണ്. വിദേശ രാജ്യങ്ങളിൽ കുറേ പോയിട്ടുണ്ട് ഞങ്ങള്. അപ്പൊ ഈ പറയുന്നത് അങ്ങനെ ഉണ്ടാവും. കാരണം നമുക്ക് അപ്പോഴപ്പോഴും ഉണ്ടാകുന്ന ഒരു ഊർജം അവിടെ. ഈ രേണുക എന്ന കവിത എഴുതിയിട്ട് ഓരോ ഒരു ഒരു നാലഞ്ച് ആദ്യം ഒരു അഞ്ചാറ് വരികൾ ആണല്ലോ നമ്മുടെ മനസ്സിൽ ഭയങ്കര. ടീച്ചറെ, ഈ അതായത് ചില കവിതകൾ ഒപ്പം ഇരുന്ന് എഴുതി അതൊക്കെ വളരെ വിഖ്യാതമായി മാറി, വളരെ പ്രസിദ്ധമായി മാറി, ആളുകളൊക്കെ ഏറ്റുപാടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ ഒരുപക്ഷെ ആദ്യം കേട്ടയാൾ, മിക്കവാറും കവികൾ ഭാര്യമാരെ കവിത കേൾപ്പിക്കാറില്ല. വൈലപ്പള്ളിയൊക്കെ അതിനകത്ത് വലിയ സങ്കടമുള്ള ഒരാളാണ്. അപ്പൊ പല കവികളും എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് ഭാര്യയ്ക്ക് സൗന്ദര്യബോധം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം, അവരത് അതിൽ വിശ്വസിക്കുന്നില്ല. അപ്പൊ എങ്ങനെയായിരുന്നു ടീച്ചറുടെ ഒരവസ്ഥ? താങ്കൾ കവിത എഴുതും? എല്ലാ കവിതകളും താങ്കൾ കേട്ടിട്ടുണ്ടോ? എല്ലാ കവിതയും കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം, അദ്ദേഹത്തിന് വേണ്ടി ആ രേണുകയെ നമുക്ക് അല്ലേ തീർച്ചയായിട്ടും ഒരു അല്പം കേൾക്കാം. രേണുക ചൊല്ലിട്ട് ആദ്യം എഴുതുമ്പോൾ കുറെ വിമർശനം, പിന്നെ ഈ പറയും. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടില്ല. കാരണം നമ്മൾ ചെയ്യുന്നത് തന്നെ ശരിയെന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ആൾക്കാർ. പക്ഷെ പിന്നെ പ്രതികരണങ്ങൾ പല രീതിയിൽ വരുമല്ലോ നമുക്ക് അത് കഴിയുമ്പോൾ, അപ്പോഴും മനസ്സിലാവും യഥാർത്ഥത്തിൽ അതങ്ങനെ. വിമർശനങ്ങൾ താങ്ങാൻ പറ്റുന്ന ഒരു മനസ്സ് സമ്പാദിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഉണ്ട്, തീർച്ചയായിട്ടും. എന്നാലും പിന്നെ ചില കാര്യങ്ങളിൽ നമുക്കൊരു അസഹിഷ്ണുത ഉണ്ട്. എന്റെ ഒരു പോരായ്മയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും ചില സമയമായിട്ട് അസഹിക്കും. ഈ പുതുവത്സര ദിനത്തിൽ നമ്മൾ അസഹിക്കും. നമ്മളെ
തന്നെ ചെയ്യുമ്പോൾ ഞാൻ ചില സമയത്ത് പ്രത്യേകിച്ചും ലേഖ ചില കാര്യങ്ങൾ അത് ഇങ്ങനെ ആയാൽ പോലെ ഇങ്ങനെ ആയാൽ പോലെ എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല എൻ്റെ കവിത. കാരണം അപ്പോഴെൻ്റെ ചിന്ത എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞതിന് ഇതിനെ പറയാൻ വേറെ ആരെന്നൊരു തോന്നില്ല. പക്ഷെ പിന്നെ മനസ്സിലാക്കും ഈ സത്യത്തിൽ അത് ഈ കവിത ഞാൻ ആഗ്രഹിച്ച ഹൃദയങ്ങളുടെ പരിസരങ്ങളിൽ കൃത്യമായും അടയാളപ്പെടുത്താതെ പോകുന്നതിൻ്റെ പിന്നിൽ എൻ്റെ ഒരു ശ്രദ്ധക്കുറവ് ഈ രീതിയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പിന്നെ മനസ്സിലാവും. അതാണ് േണുക്കേ നീ രാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയും പുഴേത്തോ നനഞ്ഞ കൊമ്പിൽ നിന്നു നിലത്തെറ്റി വീണ് രണ്ടിലകൾ നമ്മൾ േണുക്കേ നാം രണ്ടു മേഘശകലങ്ങളായി അകലേക്കുമറയുന്ന ഘനഭംഗികൾ മഴവില്ലു താഴെ വീണുടയുന്ന മാനത്ത് വിരഹമേഘ ശ്യാമക്ഷണഭംഗികൾ പിരിയുന്നു രേണുക്കേ േണുക്കേ നാം രണ്ടു പുഴകളായൊഴുകിയകലുന്നു നാം പ്രണയശൂന്യം ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. ആരായിരുന്നു ഈ രേണുക? ആരായിരുന്നു പറഞ്ഞാൽ പലരായിരുന്നു ഈ രേണുക എന്നേ പറയാൻ പറ്റും. ഒരാളല്ല, ഒരാൾ നാലാം ക്ലാസ്സിലെ സുന്ദരിയുടെ ഒരു തരത്തിലുള്ള ജലത് കാണും. പ്രണയ ബോധങ്ങൾ നമ്മളുടേതും. താങ്കൾ മനുഷ്യനാകണം എന്നൊരു കവിത എഴുതി. അത് ഒരുപാട് വിമർശനങ്ങൾ കേട്ടു താങ്കൾ. വധഭീഷണിയും വന്നു വന്നു. ആരാണ് കൊലപ്പെടുത്താൻ തീരുമാനിച്ചത്? അതറിയില്ല ട്ടാ. അത് അത്രത്തോളം അപരിഷ്കൃതരായ മനസ്സുള്ള കുറച്ചാളുകൾ എപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുമല്ലോ. തീർച്ചയായും പ്രതികരിക്കാനുള്ള ബോധമില്ലാത്ത ആളുകൾ. അപ്പൊ ഞാൻ ഈ കവിത എഴുതുന്നത് ഒരു സിനിമയ്ക്ക് വേണ്ടിയാണ്. മനുഷ്യനാകണം മനുഷ്യനാകണം. അതായത് ഈ യഥാർത്ഥത്തിൽ താങ്കളുടെ ഈ കവിതയിൽ ഉണ്ടാക്കിയ താങ്കളുടെ അർത്ഥതലം നന്നായിട്ട് ഉപയോഗിച്ചത് കോൺഗ്രസ്സുകാരായിരുന്നു. തീർച്ചയായിട്ടും എല്ലാവർക്കും. കാരണം അവർ ശരിക്കും വെച്ചു. കാരണം എനിക്ക് തോന്നുന്നത് മനുഷ്യനെ കൊലപ്പെടുത്തുന്ന രാഷ്ട്രീയത്തിന് അപ്പുറമാണല്ലോ താങ്കൾ ചിന്തിച്ചത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു കൊലപാതകത്തെയും അംഗീകരിക്കുന്ന ഒരു ഒരു മനസ്സോ ഒരു പ്രത്യയശാസ്ത്രമോ അല്ല ഇല്ല ഞാനോ. അത് അവർക്ക് മാത്രം ചെന്ന് ഭീരുക്കളുടേതാണ് കൊലപാതകം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞത് ഈ കവിത വന്നപ്പോ എന്നെ ആദ്യം വിളിച്ച് ചേട്ടാ പിന്നെ ഈ കവിത എന്നെ വല്ലാതാകുന്നു ഞാൻ യാത്ര ചെയ്യുമ്പോഴെല്ലാം എന്റെ വണ്ടിയിലിട്ട് കേൾക്കുന്നു എന്ന് പറഞ്ഞത് ഒരു ഈ എനിക്ക് ആ മോൻ്റെ പേരെപ്പോഴും ഓർമ്മ വരില്ല. അനൂപ് എന്നാണെന്ന് തോന്നുന്നു. KSU സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം ഈ നമ്മുടെ എനിക്ക് അഭിജിത്ത് കോഴിക്കോട് മത്സരിച്ച അദ്ദേഹമാണ്. അദ്ദേഹം പറയുന്നത് ഞാൻ ഈ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴെല്ലാം ഇതിട്ടാണ് ഞാൻ കേൾക്കുന്നത്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുമ്പോഴെല്ലാം എനിക്ക് വല്ലാതെ ഫീൽ ചെയ്യുന്ന ഒരു കവിതയാണെന്നാണ് അദ്ദേഹം. ഇങ്ങനെയുള്ള ആളുകളാണ് അവർക്കൊരു സർഗബോധമുള്ള എല്ലാ രാഷ്ട്രീയ ബോധവും എല്ലാം. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളിപ്പം ബലി കുടീരങ്ങളെ എന്ന പാട്ട് ആരാണ് ആസ്വദിക്കാത്തത്? ബലി കുടീരങ്ങളെ അതിനത് പക്ഷമല്ല. അതേ അതൊരു ആ ഒരു ഒരു ആണ് ഇതിനകത്ത്. ഇപ്പൊ ഞാൻ മനുഷ്യനാകണം ദേവിക പാടും നടി പഠിക്കോ. മനുഷ്യനാകണം മനുഷ്യനാകണം ഉയർച്ച താഴ്ചകൾക്ക് അതീതമായ സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടുന്ന താണു മാർസിസം. മനുഷ്യനാകണം മനുഷ്യനാകണം ഉയർച്ച താഴ്ചകൾക്ക് അതീതമായ സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടുന്ന താണുമാർസിസം. കൊന്നു കൊന്നു ഞങ്ങളെ കൊന്നു തള്ളിടാം എങ്കിലെന്തു തോൽക്കുകില്ല താണുമാർസിസം. തോൽക്കുകില്ല തോറ്റുവെങ്കിലില്ല മാർസിസം. മാറ്റമെന്ന മാറ്റമേ നേർവഴിക്കു മാറണം. മാറി മാറി നാം മനുഷ്യരൊന്നു പോലെയാകണം. നേർവഴിക്കു നാം കൊടുത്ത പേരതാണ് മാർക്സിസം. ആ നേർവഴിക്കു നാം കൊടുത്ത പേരതാണ് മാർക്സിസം. കഴിവിനൊത്തു പണിയണം ചെലവിനൊത്തെടുക്കണം മിച്ചമുള്ളതോ പകുത്തു പങ്കുവെക്കണം.
ഞാനുമില്ല നീയുമില്ല നമ്മളാകണം, നമുക്ക് നമ്മളെ പകുത്തു പങ്കുവെക്കണം. പ്രണയമേ കലഹമേ, പ്രണയമേ കലഹമേ, പ്രകൃതി സ്നേഹമേ, നിനക്കു ഞങ്ങൾ പേരിടുന്ന താണുമാർസിസം. തോൽക്കുകില്ല തോൽക്കുകില്ല തോൽക്കുകില്ല, തോറ്റുവെങ്കിലില്ല മാർസിസം. മനുഷ്യനാകണം മനുഷ്യനാകണം, പുല്ലിനും പുഴുവിനും ചരാചരങ്ങളൊക്കെയും തുല്യമെന്ന നേരതിൻ്റെ പേരതാണു മാർസിസം. മനുഷ്യനാകണം മനുഷ്യനാകണം, പുല്ലിനും പുഴുവിനും ചരാചരങ്ങളൊക്കെയും തുല്യമെന്ന നേരതിൻ്റെ പേരതാണു മാർസിസം. കിഴക്കുനിന്നുമല്ല സൂര്യൻ, തെക്കുനിന്നുമല്ല സൂര്യൻ, ഉള്ളിൽ നിന്നുയർന്നു പൊന്തി വന്നൊതിക്കണം. വെളിച്ചമേ വെളിച്ചമേ, നിനക്കു ഞങ്ങൾ പേരിടുന്ന താണു മാർസിസം. മാർസിസം മാർസിസം, ചൊപ്പുരാശിയിൽ പിറന്ന സൂര്യതേജസേ, അസ്തമിക്കയില്ല എന്നും നിത്യതാരകേ. മനുഷ്യസ്നേഹമേ മനുഷ്യസ്നേഹമേ, നിനക്കു ഞങ്ങൾ പേരിടുന്ന താണു മാർസിസം. സൂപ്പർ മോളെ, നീ ഒരു സംഭവ സ്പിരിറ്റ് ആണ് ഈ കവിതയുടെ. ഈ പുതുവത്സര ദിനത്തിൽ പ്രേക്ഷകർക്ക് അറിയും പോലെ ഒരു പുത്തൻ അനുഭവമാണ് മുരുകൻ കാട്ടാക്കട ഈ വേദിയിൽ സമ്മാനിക്കുന്നത്. നമ്മൾ ഇനി 60,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. പ്രത്യേകിച്ച് പുതുവത്സരത്തിൽ അത്യാവശ്യം കാശ് കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. ഓക്കെ മോണിറ്റർ പ്ലീസ്. ഇന്ത്യയുടെ ദേശീയ ലൈബ്രറി എന്നറിയപ്പെടുന്ന നാഷണൽ ലൈബ്രറി ഏത് നഗരത്തിലാണ്? ഓപ്ഷൻ എ മുംബൈ, ഓപ്ഷൻ ബി ചെന്നൈ, ഓപ്ഷൻ സി കൊൽക്കത്ത, ഓപ്ഷൻ ഡി അഹമ്മദാബാദ്, ഓപ്ഷൻ ഡി പൂനെ. ഞാൻ പോയിട്ടുള്ളതാണ്, ഒന്നും ഓർമ്മ വയ്ക്കില്ല, എങ്കിലും എന്റെ എല്ലായിടത്തും പോയിട്ടുള്ളത് കൊൽക്കത്ത. ഞാൻ പോയിട്ടുണ്ട്. ഓപ്ഷൻ സി ഞാൻ പൂട്ടിയിരിക്കുന്നു. 185 കൊല്ലത്തെ പഴക്കമുണ്ട് ഈ ലൈബ്രറി. നമ്മുടെ മലയാളിയാണ്. 22 ലക്ഷം പുസ്തകങ്ങൾ അവിടെ മലയാളിയുണ്ട്. ലൈബ്രറിയനും അവിടുത്തെ അതിന്റെ ചാർജ് വഹിക്കുന്ന ആള് മലയാളിയാണ്. അപ്പൊ എന്നാണ് മുരുകൻ കാട്ടാക്കട ഈ ലൈബ്രറിയിൽ എത്തിയത്? 2-3 വർഷത്തിന് മുമ്പ്. ഞാൻ ലേഖ, ഞങ്ങൾ രണ്ടാളും കൂടെ പോയി. നിങ്ങൾ രണ്ടുപേരും കൂടെ പോയി. ഓക്കെ, നല്ല കാര്യം. എന്തായാലും അതുകൊണ്ട് ഇപ്പൊ 60,000 രൂപയുടെ ഗുണമുണ്ടായി. ഓപ്ഷൻ സി ശരി ഉത്തരം. കൊൽക്കത്തയാണ് ഇന്ത്യയുടെ ദേശീയ ലൈബ്രറി എന്നറിയപ്പെടുന്ന നാഷണൽ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക്. നമ്മൾ ഇനി 70,000 രൂപയുടെ ചോദ്യത്തിലേക്ക്. മോണിറ്റർ പ്ലീസ്. ഒരു ഓഡിയോ കൂടി താങ്കളെ കേൾപ്പിക്കുന്നു. മുരുകൻ കാട്ടാക്കട, പ്ലീസ് ലിസൺ. ആരുടെ വരികളാണ് ഇത്? 5 ഓപ്ഷൻസ്. ഓപ്ഷൻ എ കുഞ്ഞുണ്ണി മാഷ്, ഓപ്ഷൻ ബി വയലാർ രാമവർമ്മ, ഓപ്ഷൻ സി കാവാലം നാരായണ പണിക്കർ, ഓപ്ഷൻ ഡി ഇരയിമൻ തമ്പി, ഓപ്ഷൻ ഇ കുഞ്ചൻ നമ്പ്യ. ഇത് കാവാലം ശ്രീമാറേട്ടനാണ് പാടി. ഈ കവിത ചൊല്ലുന്നതിന് വേറൊരു കൾച്ചർ അദ്ദേഹമാണ്. അപ്പം അദ്ദേഹത്തിന്റെ അച്ഛൻ കാവാലം നാരായണ പണിക്കർ സാറാണ് ഇത് എഴുതിയത് എന്ന് ആണ്. പക്ഷെ എങ്കിലും അതിനകത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതായത് അദ്ദേഹം കളക്ട് ചെയ്തതെന്നും പറയപ്പെടുന്നുണ്ട്. ഇത് നേരത്തെ തന്നെ ഉള്ള ഒരുപാട് കൃതികൾ അദ്ദേഹം കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അദ്ദേഹം സ്വന്തമായി എഴുതിയതെന്ന ഉണ്ട്. അദ്ദേഹം കളക്ട് ചെയ്ത ശേഖരങ്ങളിൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒന്ന് പറയുന്നത് എന്തായാലും കാവാലം നാരായണ. ഓപ്ഷൻ സി കൂട്ടാമല്ലോ. തീർച്ചയായും. എനിക്ക് തോന്നുന്നത് ഇതേ സംഭവം മോഹൻ സംവിധാനം ചെയ്ത ആലോലം എന്ന സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ഗൾഫ് മലയാളി സുഹൃത്തുക്കളുടെ ഇടയിൽ എല്ലാം അവരെപ്പോഴും ഒരുമിച്ച് കൂടിയാൽ ഇതുണ്ടാവും. ഓപ്ഷൻ സി കാവാലം നാരായണ പണിക്കർ ഉത്തരം ശരിയാണ്. അപ്പോ 70,000 രൂപ കൈലാൽ. ബോസ് പറയൂ കുട്ടേട്ടാ. ആര്യനാട് ഗവൺമെന്റ് സ്കൂൾ
താങ്കൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമുണ്ട് ആ സ്കൂളിൽ. ആര്യനാട് ഗവൺമെന്റ് സ്കൂള്, അത് എനിക്ക് രണ്ട് രീതിയിലാണ്. ഒന്ന്, ഞാൻ ആദ്യമായി ഹൈസ്കൂൾ അധ്യാപകനായി ജോയിൻ ചെയ്തത് ആര്യനാട് സ്കൂളിലാണ്. ഞാൻ പ്രിൻസിപ്പലായിട്ട് രണ്ടാമത് ജോയിൻ ചെയ്യുന്നതും ആര്യനാട് സ്കൂളിലാണ്. താങ്കളുടെ ജീവിതത്തിൽ അധ്യാപകനാകുന്നതായിരുന്നു പരമമായ ലക്ഷ്യം? ഏറ്റവും പ്രധാനം സർക്കാർ ജോലി കിട്ടണം, ഒരു എൽ ഡി ക്ലർക്ക് ആകണം എന്നുള്ളതായിരുന്നു എന്റെ അന്നത്തെ ഏറ്റവും വലിയ ആഗ്രഹം. അതിൽ ഞാൻ സംതൃപ്തനായിരുന്നു. പക്ഷേ പഠിപ്പിക്കാൻ കഴിഞ്ഞാൽ കൊള്ളാം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പാരലൽ കോളേജുകളിൽ ധാരാളം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ബി എഡിന് പോയിരുന്നു നേരത്തെ. അപ്പം അധ്യാപകനായതിൽ എനിക്ക് വലിയ 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 അഭിമാനമുണ്ട്. അധ്യാപക കുലത്തിൽ എനിക്ക് സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ ഈ താങ്കൾ യഥാർത്ഥത്തിൽ മലയാള ഭാഷയിൽ അത്യാവശ്യം വൈദഗ്ധ്യമുള്ള ഒരാളാണ്, കവിത കൈകാര്യം ചെയ്യാൻ പറ്റുന്നു. അപ്പൊ ഇത് ഒരുപാട് ഗുണം ചെയ്യുമോ ഈ എക്കണോമിക്സ് പഠിപ്പിക്കാൻ? ഉറപ്പല്ലേ, അത് ഈ ആർദ്രമാവുക. ഇപ്പൊ സമ്പത്ത് എന്നൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയാണ് നിലനിൽക്കേണ്ടത്, എന്തിനു വേണ്ടി നിലകൊള്ളണം? സമ്പത്തും സമ്പത്തും അധിഷ്ഠിത ശാസ്ത്രവും എന്നൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുമല്ലോ മക്കൾക്ക്. ഈ ആര്യനാട് സ്കൂളിലേക്ക്, ആര്യനാട് സ്കൂളിലേക്ക് വരുമ്പോ ഞാൻ അവിടെ വലിയ വലിയ അനുഭവങ്ങളുണ്ട്. അപ്പൊ അതില് ഞാൻ അത് അന്ന് അവിടെ സ്കൂൾ അധ്യാപകനായി ജോലി ചെയ്യണേ, പ്രിൻസിപ്പലല്ലേ. അപ്പൊ ഞാൻ അധ്യാപകനായി പ്രിൻസിപ്പൽ ടീച്ചറുടെ അടുത്ത്, അല്ല ഹെച്ച് എം, അന്ന് ഹയർ സെക്കൻഡറി ഇല്ല, ഹൈസ്കൂൾ, ടീച്ചറുടെ അടുത്ത് ഞാൻ ഇങ്ങനെ ഒപ്പിടാൻ ചെന്ന് നിൽക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ കയറി വന്നു, നല്ല ഗംഭീരൻ, പൊട്ടക്കിട്ട നല്ല ഗംഭീരനാണ്. നമ്മളെ ഈ മെഡിക്കൽ റപ്പൊക്കെ കൊണ്ടു നടക്കുമ്പോഴത്തെ കുറച്ചുകൂടെ വലിയ ഒരു ബാഗൊക്കെ വെച്ച് നല്ല ഗംഭീരനായി വന്നു, വിഷ് ചെയ്തു, ടീച്ചർ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇയാൾ ഇരുന്നു, എന്നിട്ട് പറഞ്ഞു, ടീച്ചർ ഞാൻ ഈ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന ആളാണ്. പുള്ളി പറയുന്നു, ആ ഈ സ്കൂൾ ഉണ്ടായിട്ട് എത്ര കാലമായി, ഇവിടെ ഇത്ര കുട്ടികൾ പഠിക്കുന്നു, ഇത്ര കുട്ടികൾ പഠിക്കുന്നില്ലേ, എത്ര കാലമായി കാണും, അത്ര എന്തുമാത്രം വേസ്റ്റ് അതിനകത്തുണ്ടാകും. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യുന്ന ആളാണ്. എനിക്ക് 3 മണിക്കൂർ ടൈമും ഒരു തൊഴിലാളിയും ഒരു പിന്നെ ആയുധവും 3500 രൂപയും, ഞാൻ 95 അവിടെ കയറുന്നത്, 95 അവസാനം, 3500 രൂപയും തരണം. എങ്കിൽ നിങ്ങളുടെ ടോയ്ലറ്റ് ഞാൻ ഇന്ന ഇന്ന രീതിയിൽ, അയാൾ ശാസ്ത്രീയമായി പറയണം എന്ത് ചെയ്യുമെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ. അപ്പം പി ടി എ പ്രസിഡന്റ് എന്തോ കാര്യത്തിന് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം എല്ലാവരും അന്തം ഇവിടെയാണ് ഇയാൾ ഇങ്ങനെ പറയുമ്പോഴേ. അപ്പം ഹെച്ച് എം ഇങ്ങനെ അയാളെ മുഖത്ത് നോക്കി. അപ്പം അയാൾ ഇങ്ങനെ കണ്ണ് കാണിച്ചു. അപ്പം ടീച്ചർ പറഞ്ഞു, എന്നാൽ പിന്നെ അങ്ങനെ ആകാം എന്ന് പറഞ്ഞു. ശരി, അതെന്ന് പറഞ്ഞ ഒരു ചെറിയ ഏരിയ വേണമെന്ന് പറഞ്ഞു, ഒരു ഇങ്ങനെ ഒരു തട്ടി വെച്ച് അയാളുടെ ഒരു സ്പേസ് കിട്ടി. അവിടെ പോകുന്നു, ഇതെല്ലാം മാറുന്നു, ഡ്രസ്സ് ഇടുന്നു, ഗ്ലൗസ് ഇടുന്നു, എല്ലാം സാധനം എടുക്കുന്നു, തൊഴിലാളിയെ അറേഞ്ച് ചെയ്തു. അയാൾ അപ്പുറത്തൊരു പിറ്റുണ്ടാക്കുന്നു. ഈ അവിടെ പെട്ടെന്ന് വന്ന് ഈ സാധനം കാണിച്ചു തന്നു, ഇതിനെല്ലാം മാറ്റി ഇതിനകത്ത് ഇയാൾ ഈ മെഷീൻ എടുത്ത് വയ്ക്കുന്നു, ഡ്രില്ല് ചെയ്യുന്നു, പൊക്കുന്നു, എല്ലാം മെഷീൻ കയറ്റുന്ന അതിൽ നിന്ന് പമ്പ് ചെയ്ത് മറ്റേ ഇതിലേക്ക് വിടുന്നു, അടുത്ത കുഴിയിലേക്ക്. സമയമെടുക്കുന്നു, ഈ പറഞ്ഞ പോലെ 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എല്ലാം ക്ലിയർ ആവുന്നു, തിരിച്ചു വരുന്നു, നല്ല കുളിച്ച് നല്ല രീതിയിൽ പിന്നെ സാനിറ്റൈസ് ചെയ്ത് എല്ലാ സാധനവും എല്ലാം എടുത്തിട്ട് തിരിച്ചു വന്നു, ടീച്ചറെടുത്ത് വന്നിരിക്കുന്നു, കാശ് വന്നു, പോകുന്നു. എത്ര അന്തസ്സായിട്ടാണ് പുള്ളി അത് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആലോചിച്ചു, എന്ത് തൊഴിൽ ചെയ്യുന്നു എന്നുള്ളതല്ല, അത് അതിനെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മക്കൾ പഠിക്കേണ്ടത്. വളരെ പ്രധാനപ്പെട്ട, വളരെ ക്ലാസിക്കൽ ആയിട്ടുള്ള സമീപനം, ഗംഭീരമാണ്, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. നമുക്കിനി 80,000 രൂപയുടെ ചോദ്യമാണ്. 80,000 മോണിറ്റർ. ഇനി പറയുന്നവ, ലോകത്താദ്യം പുതുവർഷം എത്തുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ എ സിംഗപ്പൂർ, ഓപ്ഷൻ ബി ശ്രീലങ്ക, ഓപ്ഷൻ സി ന്യൂസിലാൻഡ്, ഓപ്ഷൻ ഡി ദക്ഷിണാഫ്രിക്ക, ഓപ്ഷൻ എ തായ്ലൻഡ്. എന്റെ മനസ്സിൽ സി ആണുള്ളത്, സി ആണ്, ന്യൂസിലാൻഡ് ആണ്. ഞാൻ സി ആണ്, ന്യൂസിലാൻഡ് ആവാനാണ് സാധ്യത, ന്യൂസിലാൻഡ്. ഓപ്ഷൻ സി ന്യൂസിലാൻഡ് പൂട്ടുന്നു. താങ്കൾ വിദേശ നാടുകളിൽ ഏതൊക്കെ രാജ്യം സന്ദർശിച്ചിട്ടുണ്ട്? ഒരുപാട് നാടുകളൊന്നുമില്ല ചേട്ടാ, ഞാൻ ഈ ഗൾഫ് നാടുകളിൽ പറഞ്ഞാൽ ഇറാഖൊന്നും നമുക്ക് പോയിട്ടില്ല, അല്ലാതെ മിക്കവാറുള്ള ഗൾഫ് നാടുകളിൽ ധാരാളം ആഫ്രിക്കയിൽ പോയിട്ടുണ്ട്, അതുപോലെ ഓസ്ട്രേലിയയിൽ പോയിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ന്യൂസിലാൻഡ് ആണ് നമ്മൾ. ഞാൻ ന്യൂസിലാൻഡ് കൂട്ടുന്നു. അപ്പൊ ഓപ്ഷൻ സി ന്യൂസിലാൻഡ് ശരി ഉത്തരം. അപ്പോ പെസഫിക്കിലെ ടോങ്കോയിലും ഒക്കെ തന്നെ ആദ്യം എത്തുന്നു, പക്ഷേ നമ്മളിപ്പോ പറഞ്ഞവയിൽ ന്യൂസിലാൻഡിലാണ് ആദ്യം എത്തുന്നത്. അപ്പൊ 80,000 രൂപ കിട്ടി. താങ്കൾക്ക് യഥാർത്ഥത്തിൽ താങ്കളൊരു കവി ആയതുകൊണ്ട് തന്നെ പലപ്പോഴും ചെറിയ കാര്യങ്ങൾ മതി മനസ്സ് വേദനിക്കാൻ, അങ്ങനെ ദുഃഖകരമായ ഒരു അനുഭവമായിരുന്നു. ഇതൊരു വലിയ സംഭവമാണ്, അമ്പലവയലിലെ ഒരു കർഷകന്റെ മരണം ഭയങ്കര സംഭവമാണ്. ഈ സുനിൽ എന്നെ ഞാൻ പരിചയപ്പെടുന്നത് അങ്ങനെ ഒരു ഇഷ്യൂലാണ്. അതായത് സുനിലിൻ്റെ സാഹിത്യ അക്കാദമിയിലാണ് സുനിൽ. സുനിലിൻ്റെ ഒക്കെ കോർഡിനേഷനിൽ സാഹിത്യ അക്കാദമി ചെയർമാനായിരിക്കുന്ന എമ്മൂന്തേട്ടനായിരുന്നു. അന്ന് ഞങ്ങൾ ആത്മഹത്യക്കെതിരെ ഈ വയനാട്ടിൽ ഒരു വലിയ പ്രചരണം വെച്ചു അക്കാദമി. അപ്പം ഞങ്ങളൊക്കെ പോയി കവിത ചൊല്ലുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യമേ വിചാരിച്ചു ഒരിക്കലും കർഷകൻ്റെ ആത്മഹത്യക്കുറിപ്പ് എന്ന കവിത ചൊല്ലില്ല, കാരണം അത് കർഷകൻ ആത്മഹത്യ ചെയ്യുന്നതിന് എഴുതി വയ്ക്കുന്ന കുറിപ്പാണ്, അത് വീണ്ടും മോട്ടിവേറ്റ് ചെയ്യുകയുള്ളൂ. ഓക്കെ, അതിനെ പ്രതിരോധിക്കാനാണ് നമ്മൾ. അപ്പോൾ ഒരിടത്തും ഞാൻ ചൊല്ലിയില്ല. പക്ഷേ ഈ അമ്പല വയൽ എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോൾ പുരുഷൻ കലടിൻ്റെ ആയിട്ട് പറഞ്ഞു, ആ നിൽക്കുന്ന ഈ നിരന്തരം ചോദിക്കുകയാണ് ആ കവിത ഒന്ന് ചൊല്ലണമെന്ന് മുരുകനോട്.
ഒരു കർഷകൻ അവിടെ നിൽക്കും, ഒരുപാട് പേര് ഇരിക്കുന്നു, ഒരാളെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു, പുള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അത് മോശമല്ലേട്ടെ, അപ്പൊ പറഞ്ഞില്ല കുഴപ്പമില്ല ചൊല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ കവിത ചൊല്ലി ഈ ഒരു കർഷകന്റെ ആത്മഹത്യയെക്കുറിച്ച്. അപ്പൊ അയാളിങ്ങനെ ദുഃഖിതനായി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ തിരിച്ചു വരുമ്പോ എന്നോട് പുരുഷൻ ചേട്ടനൊക്കെ ചോദിച്ചു, മുരുകൻ ശ്രദ്ധിച്ചോ, മുരുകൻ കവിത ചൊല്ലുമ്പോൾ പുള്ളി കരയുന്നുണ്ടായിരുന്നു എന്ന്. അടുത്ത ദിവസത്തെ പത്രത്തിൽ അമ്പലവേലയിൽ ഒരു കർഷക ആത്മഹത്യ. ഞാനിങ്ങനെ ഈ ഇത് നോക്കുമ്പോൾ ആ പടവും ഞാൻ കണ്ട മനുഷ്യനെയും എൻ്റെ മനസ്സൊരിക്കലും ഒരാളായിരുന്നു. അപ്പൊ ഞാനിത് പൊരുത്തപ്പെടാനേ ഞാൻ ശ്രദ്ധിച്ചത്, കാരണം എനിക്ക് കാണുമ്പോൾ തന്നെ ഒരു വിഷമമായി. കാരണം അതേ മുഖം തന്നെ ഇതിൽ കിടക്കുന്നു, അത് വല്ലാതെ വേദനിപ്പിക്കുന്നു. കാരണം ചിലപ്പോൾ നമ്മൾ നമ്മുടെ വാക്കുകൊണ്ട് തന്നെ മുറിവേൽക്കും നമ്മളറിയാതെ. അപ്പൊ അത് അങ്ങനെയുള്ളൊരു കവിതയാണിത്. അത് കർഷകൻ ആത്മഹത്യ ചെയ്യുമ്പോൾ അയാൾ ഒരു ഒരു ആത്മഹത്യ കുറിപ്പ് എഴുതി വെച്ച എങ്ങനെ ഇരിക്കുന്ന ചിന്തയാണ്. ഇത് പാടമല്ലെൻ്റെ ഹൃദയമാണ്, ഇതു പാടമല്ലെൻ്റെ ഹൃദയമാണ്, നെൽക്കതിരല്ല കരിയുന്ന മോഹമാണ്, ഇനി എൻ്റെ കരളും പറിച്ചു കൊൾക, പുഴയല്ല കണ്ണീരിനുറവയാണ്, വറ്റി വരളുന്നതുയിരിൻ്റെ യമുനയാണ്, ഇനി എൻ്റെ ശാന്തിയുമെടുത്തു കൊൾക, ഇനി എൻ്റെ ശാന്തിയുമെടുത്തു കൊൾക, ഇനി എൻ്റെ പാട്ടുകൾ എടുത്തു കൊൾക, ഇനി എൻ്റെ ബോധവും എടുത്തു കൊൾക, ഇനി എൻ്റെ കരളും ഇനി എൻ്റെ ശാന്തിയും ഇനി എൻ്റെ പാട്ടും ഇനി എൻ്റെ ബോധവും ഇനി എൻ്റെ ചലനവും എടുത്തു കൊൾക, ഇനി എൻ്റെ ചലനവും എടുത്തു കൊൾക. സൂപ്പർ. ഇതിന്റെ ഒരു അനുഭവം തുന്നൽ എങ്ങനെയാ ഫീൽ ചെയ്ത്? അത് നമ്മള് കർഷകരാത്മഹത്യയൊക്കെ വളരെ സജീവമായിട്ട് അന്ന് പത്രങ്ങളൊക്കെ വാർത്തയായിട്ടുള്ള ഒരു സമയമായിരുന്നു. അപ്പോഴാണ് വി എസ് അച്യുതാനന്ദന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു, എം എ ബേബി സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്താണ് സാഹിത്യ അക്കാദമിയുടെ നേതൃത്വത്തിൽ ഈ പരിപാടി നടന്നത്. മുകുന്ദൻ സാറും ഐ വിദാസ് മാഷും പുരുഷങ്ങളുടെ ഉൾപ്പെടെയുള്ള പി കെ ഗോപി സാറ് മുരുകേട്ടൻ ഉൾപ്പെടെയുള്ള ഒരുപാട് എഴുത്തുകാരെ അതിൽ പങ്കെടുക്കുകയുണ്ടായി. അന്ന് ഉയർപ്പുന്നായിരുന്ന ആ സാംസ്കാരിക യാത്രയുടെ പേര് എടശ്ശേരിയിലെ ഒരു രണ്ടുപേരി കവിതയായിരുന്നു അതിൻ്റെ ഒരു മുദ്രാവാക്യം. കുഴിവെട്ടി മൂടുക വേദനകൾ പുതുകൊള്ളുക ശക്തിയിലേക്ക്. നമ്മൾ നമുക്ക് ഈ പുതുവർഷത്തിലും സ്വാഭാവികമായിട്ടായ രണ്ടുപേരി എല്ലാ പ്രേക്ഷകരോടും പറയണം. സത്യത്തിൽ അത് ജീവിക്കാൻ ഒന്നേ മാർഗം, അത് ജീവിക്കുക മാത്രം. ഈ പുതുവത്സര ദിനത്തിൽ പ്രേക്ഷകർക്ക് അറിയുമ്പോൾ ഒരു പുത്തൻ അനുഭവമാണ് മുരുകൻ കാട്ടാക്കട ഈ വേദിയിൽ സമ്മാനിക്കുന്നത്. നമ്മൾ 100,000 രൂപയുടെ മത്സരത്തിലേക്കാണ് ഈ കടക്കുന്നത്. പ്രത്യേകിച്ച് പുതുവത്സര ദിനത്തിൽ സമ്പന്നമായി പ്രേക്ഷകർ, ഞാൻ അവർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇത്രയും കവിതയെ സ്നേഹിക്കുന്ന ഒരാൾ, ഭാഷയോട് മനസ്സുകൊണ്ട് താതാത്മ്യം പ്രാപിക്കുന്ന ഒരാൾ അയാൾ നിന്ന് പാടുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ആലാപന ഭംഗി കൊണ്ട് തന്നെ താങ്കൾ പറയാൻ ഉദ്ദേശിച്ച വാക്കുകൾ ആഴത്തിൽ തറയ്ക്കുന്നു. അപ്പോൾ 100,000 രൂപയുടെ മത്സരത്തിൽ താങ്കൾ മത്സരാർത്ഥിയാണ്. അപ്പോൾ ഇവിടെ നമ്മളൊന്ന് കളി മാറും, അടുത്ത ലെവലിലേക്ക് പോകുന്നു. കുട്ടിയുടെ നെക്സ്റ്റ് ലെവൽ, ലെവൽ 3. അപ്പോ കവിത പാടി കേട്ട് സമയം പോയത് അറിഞ്ഞില്ലെന്നുള്ള സത്യം. 100,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. മോണിറ്റർ പ്ലീസ്. ഇനി പറയുന്നവയിൽ അതിവർഷം ഏതാണ്? ഓപ്ഷൻ എ 2022, ഓപ്ഷൻ ബി 2023, ഓപ്ഷൻ സി 2024, ഓപ്ഷൻ ഡി 2025, ഓപ്ഷൻ ഡി 2026. ലീപ് ഇയർ ഫെബ്രുവരിയിൽ 29 ദിവസം വരുന്ന വർഷം. അതെ അതെ, പെട്ടു പെട്ടു. അതിന് കണക്കുണ്ട്, അതാണ് ഞാൻ നോക്കുന്നത്. 2004 വർഷത്തിലൊരിക്കൽ. അതെ, വൺസ് ഇൻ ഫോർ ഇയർ. താങ്കൾക്ക് ഞാൻ രണ്ട് ഓപ്ഷൻസ് പറയും, അതിൽ ഒന്ന് ശരി ഉത്തരമായിരിക്കും. എ 2022, സി 2024. ഓക്കെ, ഇപ്പൊ കിട്ടി കാണുമല്ലോ. വൺസ് ഇൻ ഫോർ ഇയേഴ്സ്. സി പൂട്ടാമെന്ന് വിചാരിക്കുന്നു. സി പൂട്ടാം, സി പൂട്ടാം. അപ്പോ ഞാൻ പൂട്ടുന്നു. സി 2024. ഒരു ജാണിമേൽ കളിയാണ്. ഹൃദയം ഒന്ന് ഫൂട്ടേ. ലേഖ ടീച്ചറിന് ടെൻഷൻ ഉണ്ടോ? ഇല്ല ഇല്ല.
വിജ്ഞാനത്തിന്റെ അല്ലേ പ്രകാശം അവിടെ നിന്ന് തെറ്റിയാൽ 8000 രൂപയാവും എത്താനുള്ള പൈസ അതിനേക്കാളും വലുതാണ് നമ്മൾ ഈ വർത്തമാനം പിന്നെ തീർച്ചയായിട്ടും ഇത് പണത്തിനൊക്കെ അപ്പുറം ഈ ഇതിനകത്ത് ഒരു എളുപ്പ വഴി എത്ര നാല് കൊണ്ട് ഭാഗിച്ചാൽ ശിഷ്ടം വരരുത് അങ്ങനെ അതുകൊണ്ട് തന്നെ താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ് ഓപ്ഷൻ സി 2024 100,000 രൂപ ലക്ഷാധിപതി പറയൂ കുട്ടേട്ട മുരുകൻ കാട്ടക്കട താങ്കൾ ആദ്യമായി ദുബായിൽ പോയപ്പോ ക്യൂവിൽ നിന്ന് താങ്കളെ മാറ്റി നിർത്തി താങ്കൾക്ക് ഹിന്ദി അറിയാത്തത് കൊണ്ട് അങ്ങനെ ഒരു കഥയില്ലേ തീർച്ചയായിട്ടും ആദ്യം അതായത് ഞാൻ ആദ്യമായിട്ട് പോവാണ് എന്റെ സുഹൃത്ത് പറഞ്ഞു ഷാർജ എയർപോർട്ടിലാണ് ചെന്നിറങ്ങുന്നത് അവിടെ നിന്ന് അവര് വണ്ടി ഒന്ന് കൊണ്ടുപോകും അപ്പൊ ഞാൻ പേടിച്ചൊക്കെ ആദ്യമായിട്ട് വിദേശയാത്ര എനിക്കൊരു പിടുത്തമില്ല ഞാൻ ആദ്യമായിട്ട് പോയണം ഒറ്റയ്ക്ക് ഞാൻ ഇറങ്ങി അവിടെ ചെന്ന് നേരത്തെ പറഞ്ഞു ഈ കണ്ണ് മറ്റേത് കാണി ഏത് കാണിയെന്നൊക്കെ അപ്പൊ ഞാൻ ഇയാൾ എന്നോട് ഹിന്ദിയിൽ കണ്ണിന്റെ കാര്യം പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് ഹിന്ദി അറിയില്ല തീരെ അറിയില്ല അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഇംഗ്ലീഷിൽ പറഞ്ഞു ക്ഷമിക്കണം എനിക്ക് ഹിന്ദി അറിയില്ല അയാൾ ചോദിച്ചു ഹിന്ദി അറിയില്ല ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് ഇംഗ്ലീഷും അറിയില്ല മറിയിക്കുന്നത് അയാൾ ഇംഗ്ലീഷ് പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല മറിയിക്കുന്നു ഞാൻ അന്തം വിട്ടു എന്ത് ചെയ്യണമെന്ന് പറയും എല്ലാവരും ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നു എല്ലാവരും വിട്ടുകൊണ്ടിരിക്കുന്നു എന്നെ ഇങ്ങനെ മാറ്റി നിർത്തി ഞാൻ അവിടെ തന്നെ നിന്നു എന്ത് ചെയ്യണമെന്ന് അറിയില്ല ആദ്യമായിട്ട് തിരിച്ചു പോകുന്ന എങ്ങനെ വല്ലാതെ പേടിച്ചു ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് അയാൾ ഇറങ്ങി വന്നു എന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞു എനിക്കൊരു രാജ്യമുണ്ട് അത് UAE ആണ് എനിക്കൊരു ഭാഷയുണ്ട് അത് അറബിക്കാണ് താങ്കൾക്കൊരു രാജ്യമുണ്ട് അത് ഇന്ത്യയാണ് താങ്കൾക്കൊരു ഭാഷയുണ്ട് അത് ഹിന്ദിയാണ് അതറിയില്ല എന്ന് പറയരുത് താങ്കൾ ചിലപ്പോൾ മലയാളി ആയിരിക്കാം തമിഴനായിരിക്കാം പക്ഷെ താങ്കൾക്കൊരു ഒരു കോമൺ ഭാഷയുണ്ട് അത് ഹിന്ദിയാണ് എന്നിട്ട് എന്നെ ഞാൻ തൊളി അയാൾക്ക് മനസ്സിലായി ഞാൻ ആകെ പരിഭ്രമിച്ചുവെന്നും സത്യത്തെ എനിക്ക് ഹിന്ദി അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണെന്നും അയാൾക്ക് മനസ്സിലായി അയാൾ തന്നെ എന്നെ കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളും ചെയ്ത് അയാളെല്ലാം പിടി പുറത്തുകൊണ്ട് അയാൾ എന്നെ കൂടെ കൊണ്ടുവന്ന് ആ ആളിനെ ഏൽപ്പിച്ച് ഇന്ത്യക്ക് ഭാഷ വേണമെന്നുള്ളത് സത്യം തന്നെയാണ് വൈവിധ്യങ്ങളിൽ നിന്ന് നാനാത്വത്തിൽ നിന്ന് ഒരു ഏകത്വം കൂടെ ഉണ്ടാകണം ലോകത്ത് നിന്ന് ആരെങ്കിലും ഒരാൾ ചോദിക്കണം നിങ്ങളുടെ ഭാഷ ഏതെന്ന് ചോദിച്ചാലേ നമുക്ക് എല്ലാ ലാംഗ്വേജും പറയാൻ പറ്റില്ല ഇന്ത്യയുടെ ഭാഷ ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയാൻ കഴിയണം ഈ മുരുകൻ കാട്ടാക്കട സിനിമയിലേക്ക് കടന്നു ഏത് വർഷം 2010 സിനിമ താങ്കളുടെ സ്വപ്നത്തിലുണ്ടായിരുന്നു അല്ല പാട്ടുണ്ടായിരുന്നു പാട്ടുണ്ടായിരുന്നു പാട്ടിൽ ഈ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ നല്ല 10 പാട്ട് എഴുതണം അത്രേ ഉള്ളൂ സിനിമ ഒരു എന്റെ ടാർജറ്റ് അതാണ് അത് എത്തിയിട്ടില്ല എന്നുള്ളൊരു ഒരു വേദന എനിക്കുണ്ട് എപ്പോഴായാലും എത്തും എന്ന് ഞാൻ വിചാരിക്കും അപ്പോ പറയാൻ മറന്നത് എന്ന് പറഞ്ഞൊരു ഒരു പടമാണ് അതിനകത്ത് എന്റെ കവിത ഞാൻ തന്നെ ചൊല്ലിക്കൊണ്ടാണ് പറയുവാനാകാത്തൊരായിരം കഥനങ്ങൾ ഹൃദയത്തിൽ മുട്ടി വിളിച്ചിടുമ്പോൾ ഇനി എനിക്ക് വിടരും ഒറ്റയ്ക്കു പാടുവാൻ കഴിയുമോരാ കിളി കൂട്ടുകാരി എന്ന് പറയുന്ന കവിത ഞാൻ തന്നെ ചൊല്ലിയാണ് അതാണ് വരുന്നത് പക്ഷേ യഥാർത്ഥ ഈ കൊമേഴ്സ്യൽ സിനിമയിൽ വരുന്നത് അലക്സ് പോൾ എന്ന് പറയുന്ന സംഗീത സംവിധായകൻ ഷാഫിയുടെ ചട്ടമ്പി നാടെന്ന സിനിമയ്ക്ക് വേണ്ടി വിളിക്കുകയാണ് ചെയ്തത് അദ്ദേഹമാണ് എനിക്ക് ആദ്യമായി ഒരു എൻട്രി തരുന്നത് അതിനകത്ത് ഒരു കഥ പറയാം എന്ന് പറഞ്ഞ പാട്ട് അത് കഴിഞ്ഞിട്ട് പൂർണ്ണതോതിൽ ഒരു ഗാനരചയിതാവായി മാറുന്നതിന് ഇടയാക്കിയത് മണിയമ്പിള്ള രാജുവേട്ടനാണ് അദ്ദേഹം നമ്മുടെ ജി എസ് പ്രദീപിൻ്റെ അശ്വമേധം എന്ന പരിപാടിയിലാണെന്ന് തോന്നുന്നു അദ്ദേഹം ഗസ്റ്റ് ആയിരിക്കുമ്പോൾ ഞാനവിടെ കവിത ഇങ്ങനെ ചൊല്ലി ഈ കർഷകൻ്റെ ആത്മഹത്യയെക്കുറിപ്പാണ് ചൊല്ലി അപ്പോൾ അദ്ദേഹം വല്ലാതെയായിട്ട് എന്നോട് പറഞ്ഞു മുരുകൻജി ഞാൻ അടുത്തൊരു പടം എടുക്കുമ്പം അങ്ങേ കൊണ്ട് ഞാൻ പാട്ടെഴുതിക്കും എന്ന് പറഞ്ഞു എനിക്ക് വലിയ സന്തോഷം എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് ഞാനത് ഓർമ്മിച്ചു ആ വിശന്നിരുന്ന കാലമേ ആ 8-ാം ക്ലാസ്സിൽ 4-ാം ബെഞ്ച് എൻ്റെ മനസ്സിലേക്ക് കയറി വന്നു അപ്പോൾ അദ്ദേഹം അതുപോലെ തന്നെ ചെയ്തു അടുത്ത പടം തുടങ്ങുന്നത് എന്നെ വിളിച്ചു ഈ പാട്ടെടുന്നതിന് ടി കെ രാജകുമാറേട്ടനാണ് സംവിധാനം ചെയ്യുന്നത് പടം ശ്രീകുമാറേട്ടൻ സ്വതന്ത്ര സംഗീത സംവിധായകനാവുകയാണ് ഒരു നാൾ വരും എന്നാണ് ആ സിനിമയുടെ പേര് എം ജി ശ്രീകുമാറേട്ടൻ സ്വതന്ത്ര സംഗീത സംവിധായകനാവുന്ന ആ പടത്തിലാണ് അതിനകത്ത് മാവിൻ ചൊട്ടിലെ മണമുള്ള മധുരമായി മനതാരിൽ കുളിരും ബാല്യം ആ പാട്ടാണ് പാട്ട് അതിലൊരു 4 പാട്ടുണ്ടായിരുന്നു അതാണ് ആദ്യമായിട്ട് അങ്ങനെയാണ് അതിനകത്ത് വരുന്നത് 2 സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്തു രതി നിർവേദ സിനിമയിലെ എനിക്ക് കിട്ടിയില്ല ഗായകനും ഗായികയ്ക്കും അത് ആ ചെമ്പക പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചെന്താമരി എന്നൊരു പാട്ടുണ്ട് അതിൽ കണ്ണോരം ചിങ്കാരം അതിന് ശ്രേയാ ഘോഷലിനും ഇതിന് സുദീപിനും പാട്ടുണ്ടോ ഇതില് അവർക്കറിയാമോ എനിക്കറിയാം നിനക്ക് പാട്ടറിയാമോ പാട്ടറിയാമോ ഇതിനോ പാട്ടറിയാം പാട്ട് പിടിച്ചു അവക്ക് എന്നാ ഇതുവരെ അവക്ക് മാത്രം അറിയാവുന്ന ഒരു കവിതയുണ്ട് ഉദുപ്പാൻ അത് 4 പേര് ചൊല്ലു ഉദുപ്പാൻ
പതുപതുപ്പുള്ളൊരു പുതുമണ്ണിലൂടെ പുലരി പുതപ്പും പുതച്ചു വരുന്നുണ്ട് ഉലയിലായുദയവും ഊതിത്തെളിച്ചു കൊണ്ടുലകിൻ്റെ ഉടയവനായുതുപ്പാൻ പതുപതുപ്പുള്ളൊരു പുതുമണ്ണിലൂടെ പുലരി പുതപ്പും പുതച്ചു വരുന്നുണ്ട് ഉരയിലായുദയമും മൂതി തെളിച്ചു കൊണ്ടുലകിൻ്റെ ഉടയവനായുതുപ്പാൻ. ഓക്കെ മോളെ, താങ്ക് യു. അപ്പൊ യഥാർത്ഥത്തിൽ ഇവൾക്ക് ഈ അക്ഷരം നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല. കാരണം ഇവർക്കൊരു സംശയം പോലും ഇല്ല. പറയുന്നു അടുത്ത സെക്കൻഡ് റെക്കോർഡ് വെച്ചേക്കുന്നു. സ്കൂളിൽ പോയി പഠിച്ചിട്ടില്ല, ഇവൾക്ക് അക്ഷരം അറിയില്ല. ഇതൊക്കെ ഒരു അത്ഭുതം തന്നെയാണ് ഇവൾ ഇതിനായിട്ട് ജനിച്ചത്. അതും സിനിമാ ഗാനങ്ങളോട് വലിയ ഒരു താല്പര്യമില്ല. വലിയ ഒരു താല്പര്യമില്ല എന്നല്ല, വലിയ പ്രതിഭത്തി ഇല്ല. കവിത എന്ന് കേട്ടാൽ ചാടി വീഴും. ഓക്കെ, താങ്കളുടെ യഥാർത്ഥത്തിൽ ഈ 10 പാട്ടുകളിൽ എത്ര എണ്ണം തികഞ്ഞു ഇപ്പോ? അങ്ങനെ പറയാൻ പറ്റില്ല. എന്തായാലും ഈ മാവിൻ ഷോട്ടിലെ ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ഒരു പാട്ടാണ്. പിന്നെ ഈ കണ്ണൂരം അല്ല, ചെമ്പകപ്പും കാട്ടിലെ ഞാൻ അതിൽ ഏകദേശം ചേർക്കുന്നു. പിന്നെ ഈ എനിക്ക് പുലിമുരുകനിലെ പാട്ട് മാനത്തെ മാരിക്കുറുമ്പേ, പിന്നെ പുതിയ പടത്തിലെ ഒരു പാട്ട് ഞാൻ ഇപ്പൊ എഴുതിയിട്ടുണ്ട്, പിന്നെ നൈറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞ ഒരു പാട്ട്. അല്ല, താത്വിക അവലോകനത്തിൽ എഴുതിയിട്ടുണ്ട്. നൈറ്റ് ഡ്രൈവിലെ പാട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പാതി പാതി പറയാതെ നമ്മൾ ഇരു പാതിയായി പതിയെ എന്ന് പറഞ്ഞൊരു പാതി പാതി പറയാതെ നമ്മളിരു പാതിയായി പതിയേ. പുതിയ രണ്ട് പിള്ളേരാണ്. ഒരു നല്ല പ്രണയഗാനമാണ് അങ്ങനെയൊക്കെ. അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക്, 2 ലക്ഷം രൂപയുടെ ചോദ്യം. മോണിറ്റർ പ്ലീസ്. ഇതിത്തിരി മലയാളമാണ്, എക്കണോമിക്സ് അല്ല. എന്തിന്റെ പര്യായ പദങ്ങളാണ് ലല്ലാടം, നിടിലം? ഓപ്ഷൻ എ സ്ത്രീ, ഓപ്ഷൻ ബി കടൽ, ഓപ്ഷൻ സി നെറ്റി, ഓപ്ഷൻ ഡി ചന്ദനം, ഓപ്ഷൻ ഇ കുതിര. മലയാള ഭാഷയുടെ ഈ ആ ഒരു അക്കാദമിക് തലത്തിൽ അത്ര അവഗാഹമുള്ള ആളല്ല. എന്നാലും ഞാൻ സി ആണ് എന്റെ മനസ്സിൽ വരുന്നത്. നെറ്റിയാണ് താങ്കളുടെ മനസ്സിൽ? തിരുനെറ്റിയിലാണ് കാര്യങ്ങൾ. ഓപ്ഷൻ സി നെറ്റി നമ്മൾ പൂട്ടുന്നു. ഓപ്ഷൻ സി നെറ്റിയാണ്, ലല്ലാടം നെറ്റിയാണ്. നെറ്റിയാണ് ശരി ഉത്തരം. 2 ലക്ഷം രൂപ. താങ്കൾക്ക് മറക്കാനാവാത്ത ഒരു സ്ഥലമുണ്ട്, ആലീസ് പ്രിൻസ് എന്ന് പറയുന്ന ഓസ്ട്രേലിയയിലെ ഒരു സ്ഥലം. അവിടെ വീടുകളിൽ കയറി വസ്ത്രങ്ങൾ മാത്രം മോഷ്ടിക്കുന്ന ഒരു ഭാഗം ആളുകൾ. ഇതിനെ കുറിച്ച് ഒരു കഥ താങ്കൾക്കറിയാലോ. ഞാൻ എന്റെ ഒരു ജീവിതത്തിൽ ഞാൻ പോയിട്ടുള്ളതിൽ കേട്ടോ, ഞാൻ പരിമിതമായ സ്ഥലങ്ങളിലേ പോയിട്ടില്ല. എനിക്ക് ഏറ്റവും ഗംഭീരമായിട്ട് തോന്നിയിട്ടൊരു സ്ഥലമാണ് ഈ ആലീസ് പ്രിൻസ്. ചേട്ടൻ പോയിട്ടുണ്ടാവല്ലേ? ചേട്ടൻ അവിടെ പോകണം. ഓസ്ട്രേലിയ പോകുമ്പോ ഒരു ദിവസം മെനക്കെട്ട് അവിടെ പോകണം. ഓസ്ട്രേലിയയിലെ ഗംഭീരമായ ഒരു ഗ്രാമമാണ്. അവിടെ ഗ്രാമങ്ങൾ കുറവല്ലേ? എന്നാൽ ഇത് ഈ അബോറിജിനൽസ്, ഈ അവിടുത്തെ ആദിവാസികളെ അബോറിജിനൽസ്, അവർ ധാരാളമുള്ള, അവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യവും ശുദ്ധവായുവും ഒക്കെ കിട്ടുന്ന, അവർക്ക് കൂടുതൽ പ്രാതിനിധ്യമുള്ള ഒരു സ്ഥലമാണ് ഈ. കൊച്ചു സ്ഥലമാണ്, കൊച്ചു വീടുകൾ, കൊച്ചു ഗംഭീരങ്ങളായ വീടുകൾ, മനോഹരമായ പ്രകൃതി, അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ എന്നെ അവിടെ കൊണ്ട് ചെല്ലുമ്പോൾ, അവിടെ എന്നെ കൊണ്ടുവന്ന ഒരു മുറിയിൽ, ഒരു വില്ലയിൽ കൊണ്ട് താമസിക്കാൻ ഒരു സുഹൃത്തെ, അദ്ദേഹം പറഞ്ഞു ഞാൻ വൈകുന്നേരം വരാം, നമുക്ക് കറങ്ങാനൊക്കെ പോവാം, തൽക്കാലം മാറിവിടെ. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞതാണിത്, മാഷ് ഒരു കാര്യം ചെയ്യണം, ഒരിക്കലും ഈ ഡോറ് തുറന്നിട്ടിട്ട് എന്തെങ്കിലും പുറത്തു പോവുകയോ ഒന്നും ചെയ്യരുത്. കാരണം ഇവിടുത്തെ അബോറിജിനൽസ് തള്ളിക്കയറിയിട്ട് നമ്മൾ 2 ലക്ഷം ഡോളർ ഇങ്ങനെ ഇരുന്നാൽ അതിൽ ഒരു ഡോളർ എടുക്കൂല. പക്ഷെ കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സ് കിട്ടിയാൽ കംപ്ലീറ്റ് അടിച്ചോണ്ടു കംപ്ലി. അവർക്ക് ഡ്രസ്സിനോടാണ് താല്പര്യം, അല്ലാതെ അവർക്ക് ഈ ഭ്രമങ്ങൾ വേറെ ഒന്നുമില്ല. നല്ല ഡ്രസ്സ് ഇട്ട് ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുക. വലിയ സമൂഹത്തെ ജിനോസൈഡ് ചെയ്തിട്ടാണല്ലോ ആ നാടുണ്ടായത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഗംഭീരമായി തോന്നിയ ഒരു സ്ഥലമാണ് ഈ ഒരു ഈ അബോറിജിനൽ സംഭവം. ഈ അബോറിജിനൽസ് എന്ന് അവിടുത്തെ ആദിവാസികൾക്ക് നമ്മളുമായിട്ടൊരു ബന്ധമുണ്ട് ചേട്ടാ. നമ്മുടെ ഒരു കളറാണ്, നമ്മുടെ ഏകദേശം ഒരു രീതിയാണ്. എനിക്ക് അങ്ങനെ ഒരു അബദ്ധം അവിടെ പറ്റുകയും ചെയ്തു. അപ്പോൾ അബദ്ധമല്ല, എന്നെ ഒരു പിന്നെ വലിയ ഹോട്ടലിൽ കൊണ്ട് ഇങ്ങനെ താമസിപ്പിച്ചിരിക്കുകയാണ്. അഫ്സലും അഖിലയും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഞങ്ങളെ പരിപാടിക്ക് കൊണ്ടുപോകാൻ വേണ്ടി രാവിലെ വണ്ടി ഒന്നിക്കുന്നു. ഞങ്ങളിങ്ങനെ ഓരോരുത്തരായിട്ട് ഇറങ്ങി റെഡി. അപ്പം ഞാനിങ്ങനെ മോളി വലിയ കാര്യത്തിൽ ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല മാസത്തിലൊക്കെ പിടിച്ചു വരെയാണ് ഞാനും. ഇവർ രണ്ടുപേരും താഴെ ഇരിക്കുന്നു, വെയിറ്റ് ചെയ്യുന്നു. അവർ നല്ല കോട്ടൊക്കെ ഇട്ട് അറിയാലോ അഫ്സലൊക്കെ റെഡിയാണ്. അപ്പം ഞാനിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു അബോറിജിനൽ മനുഷ്യനിരിപ്പുണ്ട്. അവിടെ സാധാരണ ഇങ്ങനെ എലൈറ്റ് ആയിട്ടുള്ള പണക്കാരായിട്ടുള്ള അബോറിജിനൽസ് ഇല്ല. അപ്പം ഇയാൾ ഒറ്റപ്പെട്ടു പോയി. അവിടെ ബാക്കിയെല്ലാം വെള്ളക്കാരാണ്. അപ്പൊ അയാൾക്ക് ആരോടും സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. അയാൾ ഇങ്ങനെ ഡെസ്പടിച്ചിരിക്കുമ്പോൾ കാണാൻ ഞാൻ ഇറങ്ങിയിരുന്നു. അയാൾ അയാളുടെ
അയാളുടെ ആദിവാസി പാട്ട് തുടങ്ങി കാരണം ഒരാളിനെ കൂടെ കിട്ടി. ഞാനിങ്ങനെ ഇറങ്ങി വരുമ്പോ ഇവരെല്ലാരും എല്ലാം ഇങ്ങനെ മനസ്സിലായി എന്റെ കൂട്ടത്തിൽ ഒരാളിനെ കിട്ടിയെന്ന്. നല്ല അനുഭവങ്ങളാണ് അതൊക്കെ ജീവിതത്തിൽ. കവികളുടെ ഇടയിൽ ഒരു ഇന്റേണൽ പൊളിറ്റിക്സ് കുറച്ച് കൂടുതലാണെന്നൊരു ധാരണ താങ്കൾക്കുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അല്ലെ താങ്കളെയൊക്കെ അംഗീകരിക്കാനുള്ള വലിയ പാടാ. കാരണം വേറൊന്നുമല്ല, ഞാനിങ്ങനെ ചൊല്ലുന്നു എന്നുള്ളത് ഒരു അപരാധമായിട്ടാണ് കാണുന്നത് പല. ഇയാൾ ചൊല്ലുന്നു എന്നുള്ളത്. എന്നാൽ അവരെല്ലാം എന്ത് ചെയ്യുന്ന അറിയുമോ, കിട്ടുന്ന വേദിയിലല്ല അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചൊല്ലുന്നു. എന്നിട്ട് അവരോട് ചോദിക്കുകയാണ് നമ്മൾ, എങ്ങനെ ചൊല്ലാൻ? ഞാൻ ചൊല്ലും പോലെ ചൊല്ലാം എന്നായിരിക്കും അവരുടെ ഉത്തരം. അതിനപ്പുറത്തേക്കുള്ളത് അംഗീകരിക്കില്ല. അതൊരു വലിയ കാര്യമാണ്. അത് ഞാൻ അനുഭവിച്ചു ധാരാളം. അപ്പം ചില ആളുകളൊക്കെ ആ രീതിയിൽ, ചിലപ്പോൾ പണ്ട് ഞാൻ ഈ തുടങ്ങി വരുമ്പോൾ ഒരു മരവും തണല് തന്നില്ല എന്ന് പറയില്ലേ അയ്യപ്പൻ മരിക്കുമ്പോൾ, അയ്യപ്പൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാന കവിതയിൽ പറയുന്ന വരിയാണ് ഒരു മരവും തണല് തന്നില്ല. അപ്പോൾ ഈ ഞാനൊക്കെ വളർന്നു ഈ കവിത ചൊല്ലുന്ന അല്ലെങ്കിൽ കവിത എഴുതുന്ന വേദി വരുമ്പോൾ ഒരു വടവൃക്ഷത്തിൻ്റെയും ആനുകൂല്യം കിട്ടിയിട്ടില്ല. ആരുടെയോ ആരുടെയും വാത്സല്യത്തിലോ തണലിലോ അല്ല, ഭാഗ്യമോ അതുകൊണ്ട് ഒരാളും ഇല്ലാതുണ്ട്. നന്നായിട്ട് അന്തസ്സായിട്ട് ഇപ്പോഴും സാധാരണക്കാരായ മനുഷ്യരുടെ വാത്സല്യവും സ്നേഹവും കൊണ്ട് മാത്രം നിൽക്കുന്ന ഒരു കവിയാണ് ഞാൻ. മാധ്യമങ്ങളിൽ പിന്നെ ഈ പറയുന്ന ദൃശ്യ മാധ്യമങ്ങൾ വളരെയധികം സഹായിച്ചിട്ടുള്ള ഒരു മീഡിയം. താങ്കൾ അവിടെ ഒരു അവതാരകനുമായിരുന്നു. തീർച്ചയായും ശരിക്കും ഒരു കൈരളിയിൽ എനിക്ക് തോന്നുന്ന ഒരു പ്രോഗ്രാമിന്റെ റിയാലിറ്റി ഷോയില് ജഡ്ജ് ആയിരുന്നു. അത് പറയാം ചേട്ടാ, അത് പറയാം. അതെ, പക്ഷേ എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു വന്നാൽ ഒരു കാര്യം കൂടെ പറയാം. അങ്ങനെയാണെങ്കിൽ ചില ആളുകൾ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഏഴാച്ചേരി രാമചന്ദ്രൻ എന്ന് പറയുന്ന കവി ഈ അടുത്തു വരുന്ന തലമുറയോട് വളരെ വാത്സല്യമുള്ള കരുതലുള്ള ഒരു കവിയാണ്. അങ്ങനെ മലയാളത്തിൽ വലുതായിട്ട് ആരും ഇല്ല. ചില ആളുകളുണ്ട്. അതുപോലെ കടമ്പനിട്ട ഇതുപോലെയാണ്, അടുത്ത തലമുറയോട് കരുതലുള്ള കവിയാണ്. അങ്ങനെ കുറച്ചാളുകളെ, ബാക്കി എല്ലാവരും തന്നെ അവരവരുടേതായ സാമ്രാജ്യം. ഞാൻ പറഞ്ഞല്ലേ, ഈ താമര ഉണ്ടാകുന്നത് ചെളിയിൽ നിന്നല്ലേ ഉണ്ടാവുള്ളൂ. നമ്മൾ കാണുന്ന വലിയ എഴുത്തുകാരൊക്കെ ഉണ്ടാകുന്ന താമരകളല്ല അവരുടെ ചെളി മനസ്സുകളിൽ നിന്നാണ് വരുന്നത്. സത്യസ്ഥമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അത് ആരെയും കുറ്റം പറയുകയല്ല. അങ്ങനെ താങ്കളുടെ ഈ റിയാലിറ്റി ഷോയിലെ അനുഭവം എന്തായിരുന്നു? റിയാലിറ്റി ഷോയിലെ അനുഭവം എന്ന് പറഞ്ഞാൽ ഈ കവിതയെ റിയാലിറ്റി ഷോയ്ക്ക് വഴങ്ങുന്ന മാമ്പഴത്തിന്റെ കവിതയെ റിയാലിറ്റി ഷോയ്ക്ക് വഴങ്ങുന്ന ഒരു സാധനമാക്കി മാറ്റുക എന്നുള്ളത് എന്റെ ഒരു ജീവിത ലക്ഷ്യമാണ്. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ചെയ്യുന്നത് തന്നെ, നാളെയും ചെയ്യാൻ പോകുന്നു അത് തന്നെ. ഇപ്പൊ ഞാൻ ഒരു കവിതയുടെ ഒരു പൊയറ്റിക് റിയാലിറ്റി ഷോ ഇപ്പൊ ചെയ്യുന്നുണ്ട് എല്ലായിടത്തും. 2 മണിക്കൂർ കവിത കൊണ്ട് മാത്രം അതാണ് റിയാലിറ്റി ഷോ. അതിനിടയ്ക്ക് മുരുകൻ കാട്ടാക്കട ഒരു വിമർശന വിഷയമായി വിധേയമായ കാര്യം താങ്കൾ സാറെന്ന് വിളിക്കണം എന്ന് ആവശ്യപ്പെട്ടു. എന്തായിരുന്നു ആ സംഭവം? അതല്ല, അത് സാറെന്ന് വിളിക്കുന്നതല്ല, ഞാൻ സ്കൂളിലെ കാര്യമാണ് പറഞ്ഞത്. കുട്ടികൾ പിന്നെ മുരുക ഞാൻ ഇന്നലെ വന്നില്ല കേട്ടോ എന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞു. അതാണ് പറഞ്ഞത്. ഞാൻ പ്രിൻസിപ്പലാണ്. ഇപ്പോഴും വരുന്ന വലിയ പുരോഗതിയുടെ ഭാഗമായിട്ട് അങ്ങനെ വരണമെന്ന് പറയുന്നു. എന്റെ പേര് പറഞ്ഞു വിളിക്കുക എന്നൊക്കെ സാറന്മാർ പറയുന്നുണ്ട്. അപ്പൊ എന്റെ കുട്ടി വന്നിട്ട് മുരുക ഞാൻ മെനഞ്ഞെന്ന് എനിക്ക് ഒമിക്രോൺ ആയിരുന്നു, ഞാൻ വന്നില്ല കേട്ടോ ഇങ്ങനെ എന്നോട് പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു കാര്യത്തില് അച്ഛനെ വിളിക്കും പോലെ അത് ഏതെങ്കിലും ഒരു വാക്ക്, അത് വേറൊരു വാക്കായി ആ വാക്കായി നാളെ ആ വാക്ക് സാറായി മാറും എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രശ്നം അതാണ്, വെറും ഈ ഇങ്ങനെയുള്ള ചില വൈകാരികതകളിലാണ്. അപ്പം നമ്മൾ പണ്ട് ഈ ഗ്രേഡ് പിള്ളേർക്ക് റാങ്ക് കിട്ടുമ്പോൾ അവർക്ക് വലിയ കുഴപ്പമാകും എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഗ്രേഡ് കൊണ്ടുവന്നു. ഇപ്പം ഗ്രേഡ് കുട്ടികൾ കിട്ടാത്തതുകൊണ്ട് ഓരോ വിഷയത്തിനും ഫുൾ A+ കിട്ടിയില്ല എന്ന് പറഞ്ഞാണ് ഹരാസ്മെന്റ്. പണ്ട് ഒരു റാങ്കിനെ ഇതുപോലെയാണ് ഈ സാറെന്ന് പറഞ്ഞാൽ വേണ്ട, എന്നിട്ട് വേറെ ഏതെങ്കിലും വാക്ക് വെച്ചാൽ അത് നാളെ മറ്റൊന്നും ഈ സാറിനേക്കാളും മോശമായിട്ട് ആയിരിക്കുമല്ലോ ആ ഒരു അതീശത്വ വാക്കായി മാറുന്നത്. അതുകൊണ്ട് അതല്ല പ്രശ്നം, ആ അർത്ഥത്തിലാണ് ഞാൻ അത് പറഞ്ഞത്. അപ്പൊ നമുക്ക് 300,000 രൂപയുടെ ചോദ്യത്തിലേക്ക് 3 lakhs മോണിറ്റർ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണ്? ഓപ്ഷൻ എ ബാഗ ബീച്ച്, ഓപ്ഷൻ ബി കോവളം ബീച്ച്, ഓപ്ഷൻ സി മറീന ബീച്ച്, ഓപ്ഷൻ ഡി പുരി ബീച്ച്, ഓപ്ഷൻ ഇ ജൂഹു ബീച്ച്. ഇതില് പെട്ടു പെട്ടു ബീച്ചിലൊക്കെ പോയി കവിത അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ. പിടിവള്ളി വേണേ എടുക്കാം, പിടിവള്ളി വേണമെങ്കിൽ എടുക്കാം അല്ലേ. ഒരു കുട്ടേട്ടന് ഒരു സന്തോഷം വരട്ടെ. നമ്മൾ പിടിവള്ളി എടുക്കാത്ത ഒരു പണ്ഡിതനായി പോയി തോന്നുന്നില്ല അല്ലേ കുട്ടേട്ടാ. മുരുകൻ കാട്ടാക്കട അവസാനത്തെ പിടിവള്ളിയാണ്. ഇനി 2 ഓപ്ഷൻ അല്ല, പകരം 3 ഓപ്ഷൻ ആയിരിക്കും. അതിൽ 1 ശരി ഉത്തരം. ബി കോവളം ബീച്ച്, സി മറീന ബീച്ച്, ഡി പുരി ബീച്ച്. അപ്പൊ ഏതാണ്ട് കിട്ടി കാണുമല്ലോ. ഞാൻ എന്തായാലും സി എടുക്കുന്നു. സി എടുക്കുന്നു. മറീന ബീച്ച് അവിടെ പോയി കവിത അവതരിപ്പിക്കാൻ? ഇല്ല, പോയിട്ടില്ല. ബീച്ച് പോയിട്ടുണ്ട്, ബീച്ച് പോയിട്ടുണ്ട്. പക്ഷെ ബീച്ചിന് ഈ പ്രാധാന്യം ഉണ്ട് എന്നുള്ള കാര്യം സത്യത്തിൽ എനിക്ക് നന്നായിട്ട് അറിയില്ല. ഇതിപ്പോ ഞാൻ ഒരു ഒരു കറക്കി കുത്ത് നടത്തി. കറക്കി കുത്താണ്. തീർച്ചയായും ലോകത്തിലെ തന്നെ 2-ാമത്തെ ബീച്ചാണ് മറീന ബീച്ച്. ഉത്തരം ശരിയാണ്. ഞാൻ ആദ്യമേ ആ എന്റെ ഓപ്ഷൻ. ഇപ്പൊ 300,000 രൂപ താങ്കൾക്ക് കിട്ടിയിരുന്നു. സന്തോഷം.
ഇനി നമ്മൾ പോകുന്നത് 500,000 രൂപയുടെ ചോദ്യത്തിലേക്ക്. ഈ പുതുവത്സരത്തിൽ ആളുകളൊക്കെ തന്നെ ഈ 2022 വരവേറ്റ് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന സമയത്താണ് നമ്മൾ സംസാരിക്കുന്നത്. സന്തോഷം. ലോകമെമ്പാടും ഇരുന്ന് മലയാളികൾ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും ഇപ്പൊ ഫ്ലവേഴ്സ് ഒരു കോടിക്ക് പ്രേക്ഷകരുണ്ട്. അവർ വീട്ടിൽ അവർ പറയുന്നു ഞങ്ങളുടെ രാത്രി ഉറങ്ങേണ്ട സമയമൊക്കെ നിങ്ങൾ നശിപ്പിച്ചു എന്നൊക്കെ പറയുന്നവരുണ്ട്. ഞാൻ പറഞ്ഞു ആരോഗ്യം ഇത്തിരി പോയാലും കുഴപ്പമില്ല. ഒരുപാട് നല്ല കാര്യങ്ങൾ അറിയാം, ഒരുപാട് പേരുടെ അനുഭവങ്ങൾ, അവര് നടന്ന വഴികൾ, അവരുടെ കൈപ്പേറിയ അനുഭവങ്ങൾ, അല്ലെ ജീവിത പാഠങ്ങൾ എന്തെല്ലാം അറിയാം. ഈ മുരുകൻ കാട്ടാക്കടയെ അറിയാതെ താങ്കളുടെ കവിതകൾ മാത്രം കേൾക്കുന്ന ആളുകൾ ധരിക്കുന്നത് ഒരു ദിവസം കാട്ടാക്കടയിൽ പൊട്ടി വീണ ഒരു പിറവി അങ്ങനെയല്ലല്ലോ. അല്ല, കാട്ടാലിന്റെ കടയ്ക്കൽ പണ്ടൊരമ്മ താരാട്ടുണ്ടായി, കാടുണ്ടായി, കടയുണ്ടായി, കാട്ടാക്കടയുണ്ടായി. അങ്ങനെയാണ് കാട്ടാൽ എന്ന് പറയുന്നത് ഈ ആലാണ്, ആലിന്റെ ചുവട്ടിലെ ചന്ത എന്ന അർത്ഥത്തിലും ആലിന്റെ കടയ്ക്കൽ, കടയ്ക്കൽ എന്ന് പറഞ്ഞ കട എന്ന് പറഞ്ഞ ചുവട് എന്നാണ്, കാട്ടാലിന്റെ ചുവട് എന്നർത്ഥത്തിൽ എന്റെ എല്ലാ എന്റെ പ്രിയപ്പെട്ട മലയോര ഗ്രാമങ്ങളുടെ കേന്ദ്രമായിട്ടുള്ള നാടാണ് കാട്ടാക്കട. കാട്ടാക്കടയോടൊപ്പം എനിക്ക് ലോകം മുഴുവൻ സഞ്ചരിക്കാൻ കഴിയുന്നതിൽ എനിക്കും സന്തോഷം. താങ്കള് ആ നാടിന്റെ ഐശ്വര്യമാണ്. അപ്പൊ നമുക്കിനി 500,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ്. 5 lakhs മോണിറ്റർ. ഇനി പറയുന്നവരിൽ LTT തട്ടിക്കൊണ്ടുപോയി വധിച്ച തമിഴ് കവി അല്ലെങ്കിൽ തമിഴ് കവിയത്രി ആരാണെന്നാണ് ചോദ്യം. 500,000 രൂപയുടെ ചോദ്യമാണ്. ബി സീരിയസ്, ഇറ്റ് ഇസ് എ കോസ്റ്റ്ലി ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ വി അഖിലേശപിള്ളൈ, ഓപ്ഷൻ ബി സെൽവി ത്യാഗരാജൻ, ഓപ്ഷൻ സി VAS ജയപാലൻ, ഓപ്ഷൻ ഡി മേരി ജെയിം തുരൈ രാജ തമ്പിമുത്തു, ഓപ്ഷൻ എ സ്വാമി വിപുലാനന്ദ. പിന്നെ കുട്ടേട്ടന്റെ ലൈഫ് ഇല്ല, കുട്ടേട്ടന്റെ കഴിഞ്ഞു. ഇനി താങ്കൾക്ക് നമ്മുടെ ടീച്ചർ ടേൺഡ് ലൈബ്രറിയൻ, പിന്നെ സുനിൽ, പിന്നെ ദേവിക അവിടെ ഇരിപ്പുണ്ട്. അവിടെ അകാലത്തിലെ വിജ്ഞാനിയാ. അതെ, വിസ്ഡം എബവ് ഏജ് എന്നൊക്കെ ആളില് പറയില്ല. ഈ പ്രായത്തിനപ്പുറമുള്ള ബുദ്ധി എന്നെ കൊണ്ടുപോളെ. അതെ, നീ സൂക്ഷിച്ചു. തീർച്ചയായിട്ടും. അല്ല, അവള് അതിനകത്തൊരു ചില ആൾക്കാർ ചിലതിനായിട്ട് ജനിക്കും. ഇപ്പൊ വി സാംബശിവൻ കഥാപ്രസംഗത്തിനായിട്ട് ജനിച്ചതാ. നമ്മള് വേറെ പറഞ്ഞിട്ട് കാര്യം അതേപോലെ തന്നെയാണ്. വേറെ എന്തായാലും അദ്ദേഹം കഥാപ്രസംഗത്തിൽ പാട്ടൊന്നും പഠിച്ചിട്ടില്ല. പാട്ട് പഠിച്ച് തുടങ്ങിയിട്ടേ ഇല്ല, ഇനി വേണം തുടങ്ങാൻ. ഇതിനകത്ത് ഇപ്പോ ഞാൻ പരാജിതനാണ്. പിൻവാങ്ങിയാലും ഒന്നും കൂടെ കൂടെ പിൻവാങ്ങിയാലും താങ്കൾക്ക് 1.5 lakh രൂപ കിട്ടും. തെറ്റിയ 30,000 രൂപ കാട്ടാക്കടയ്ക്ക് എത്താനുള്ള വണ്ടി. അവർക്ക് അറിയാമെങ്കിൽ, നിങ്ങൾക്ക് അറിയാമെങ്കിൽ, എന്തായാലും പിൻവാങ്ങണമെങ്കിലും ആ ലൈഫ് ലൈൻ വെറുതെ കളഞ്ഞാലും കുഴപ്പമില്ലല്ലേ. അത് കുഴപ്പമൊന്നും, നമുക്ക് അത് ചോദിച്ചിട്ട് ചോദിക്കാം. അല്ല, പിടിയുണ്ടോ സുനിൽ? എന്തെങ്കിലും വായിച്ച ലൈബ്രറി പുസ്തകത്തിനെ? ഇല്ല. ഓക്കെ, ദേവികാ മോളെ നിനക്ക് അറിയാമോ? അപ്പോ താങ്കൾ എന്ത് തീരുമാനിക്കുന്നു? പിന്മാറാൻ തീരുമാനിക്കുന്നു. താങ്കൾ കുറ്റിയുന്നു. അനുഗ്രഹീതനായ കവി പുരുകൻ കാട്ടാക്കട ഈ വിജ്ഞാനത്തിന്റെ വേദിയിൽ നിന്ന് സൗകര്യപൂർവം പിന്മാറുന്നു. വേലിപ്പിള്ള പ്രഭാകരൻ ഒരുപാട് അപരാധങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. കാര്യം തമിഴരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണെന്ന് പറഞ്ഞെങ്കിലും ഒരുപാട് പേരുടെ ജീവൻ അപകരിച്ചു. അത് ഹിറ്റ്ലറിലെ ഒരാളാണ്. ഹിറ്റ്ലർ 3rd year ബിരുദ വിദ്യാർത്ഥിനിയായിരുന്നു. ഓപ്ഷൻ ബി സെൽവി ത്യാഗരാജനാണ് കണ്ണുടക്കിയതാണ്. പക്ഷെ ഈ കവയത്രിമാര് കവികൾ എല്ലാം ഇങ്ങനെ ആകുന്നത് വലിയൊരു അതിപ്പോ ദുരന്തമാണ്. നമ്മുടെ ഇന്ത്യയിലും അത് പലതരത്തിൽ വന്നുകൊണ്ടിരിക്കുകയല്ലേ. പല ആളുകളും പിന്നെ അവരുടെ രചനകൾ പിൻവലിക്കേണ്ടി വരുന്നു, അവർ കൊല ചെയ്യപ്പെടുന്നു, അതൊരവസ്ഥയുണ്ട്. ഇപ്പൊ നേരത്തെ ചേട്ടൻ ചോദിച്ച പോലെ എന്നോട് വിളിച്ച് ചോദിച്ചവൻ പറയുന്നതാണ്, മനുഷ്യനാകണം മനുഷ്യനാകണം, ഉയർച്ച താഴ്ചകൾക്ക് അതീതമായ സ്നേഹമേ എന്ന് വരെ നീ എഴുതിയിരുന്നു. നന്നായി. നീ എന്തിനാണ് അതിനകത്ത് നിനക്കു ഞങ്ങൾ പേരിടുന്ന അതാണ് മാർക്സിസം എന്ന് എഴുതി? അതോടെ നിന്റെ കാര്യം കഴിഞ്ഞു. അതിന് നിനക്കൊരു കാര്യം തരാനുണ്ട്, അത് ഞങ്ങൾ തരും എന്നാണ് പുള്ളി പറയുന്നത്. അതാണ് മാർക്സിസം ഏറ്റവും വലിയ ഹ്യൂമനിസം ആണെന്ന് ആൾ അറിയുന്നില്ല. അറിയുന്നില്ല. മാർക്സോ ദൈവമോ ആരും കൊലപ്പെടുത്താൻ പറയുന്നു, ആരും പറയുന്നില്ല. അദ്ദേഹം എല്ലാവരെയും തുല്യരായി കാണുന്നു. കഷ്ടപ്പെടുന്നവന്റെ കൂടെയാണ് കണ്ണീരിനൊപ്പം അല്ലേ പ്രവർത്തിച്ചത്. മുരുകൻ കാട്ടാക്കട, താങ്കൾക്ക് 1.5 lakh രൂപ ബാക്കിയുണ്ട്. അപ്പൊ വളരെ സന്തോഷം. ലോകമെമ്പാടും ഈ മലയാളികളിരിക്കുകയാണ് ഈ പുതുവത്സര ദിനത്തിൽ. അവരോട് എന്താ പറയുന്നത്? താങ്കൾ ആ ക്യാമറയിൽ നോക്കി സ്ട്രെയിറ്റ് ആയിട്ട് അവരോട് പറയും. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക എന്നുള്ളതാണ്. മലയാളം ഒരിക്കലും, അല്ലെങ്കിൽ മലയാളി ഒരിക്കലും ഒരു കാര്യത്തെ അതിജീവിക്കാതിരുന്നിട്ടേ ഇല്ല. അതിജീവനങ്ങളുടെ എല്ലാം തന്നെ നല്ല മാതൃകകൾ മുന്നോട്ട് വെച്ചിട്ടുള്ളവരാണ്. ഈ നമ്മളെ പ്രളയകാലം നമുക്കറിയാം, ലോകത്തിലെ ഏത് ആഘാതത്തെക്കാൾ ആഘാതശേഷി ഉണ്ടായിരുന്ന പ്രളയത്തെ വളരെ ലളിതമായി നമ്മുടെ പുതിയ തലമുറയിലെ മക്കൾ ഇറങ്ങി തിരിച്ചു പിടിച്ച നാടാണ് നമ്മുടെ മലയാളം. അതുകൊണ്ട് 2022 ഒരു നന്മയുടെയും പ്രതീക്ഷയുടെയും വലിയൊരു കാലമായിരിക്കും. ലോകത്തുള്ള സകല മലയാളികൾക്കും, ഫ്ലവേഴ്സിൻ്റെ മൊത്തം ആസ്വാദകർക്കും ആരാധകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ
പുതുവത്സര ആശംസകളൊന്നും നമുക്കിത് അവസാനിപ്പിക്കുമ്പോ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മനോഹരമായ കവിതയുടെ കുറച്ചുകൂടി ആലപിച്ചിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. അതുപോലെ ദേവികയുടെ ഒരു ചോദ്യം, മോളെ മുരുകൻ കാട്ടാക്കട അല്ലാത്ത ആൾക്കാരുടെ കവിത മോൾക്ക് അറിയാന്ന് അറിയണ്ടേ? മോക്ക് ഇഷ്ടപ്പെട്ട നാലുവരി ആ ആരുടെയാ? വയലാറിന്റെ. ആയിക്കോട്ടെ. കളിവെള്ളമുണ്ടായിരുന്നു പണ്ടൊരു കളിവെള്ളമുണ്ടായിരുന്നു കായലിനക്കരെ പോകാൻ എനിക്കൊരു കളിവെള്ളമുണ്ടായിരുന്നു പണ്ടൊരു കളിവെള്ളമുണ്ടായിരുന്നു ഒത്തിരി ദൂരം തുഴഞ്ഞു തരാനൊരു മുത്തശ്ശിയുണ്ടായിരുന്നു നല്ലൊരു മുത്തശ്ശിയുണ്ടായിരുന്നു കായലിനക്കരെ പോകാൻ എനിക്കൊരു കളിവെള്ളമുണ്ടായിരുന്നു പണ്ടൊരു കളിവെള്ളമുണ്ടായിരുന്നു മിടുക്കി മോക്ക് കുട്ടേട്ടനോട് പരിചയമില്ലേ? കുട്ടേട്ടനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിക്കാനുള്ളത് കുട്ടേട്ടൻ സാറിന്റെ കന്നഡ എന്ന് പറയുന്ന കവിത പാടുവോ? പിന്നെ തീർച്ചയായിട്ടും പാടല്ലോ. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. താങ്ക് യു ദേവിക. ഞാൻ ദേവികയുടെ ഒരു വലിയ ആരാധകനാണ്. ദേവികയുടെ എല്ലാ പാട്ടുകളും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എല്ലാ കവിതകളും ദേവികയുടെ ഇഷ്ടപ്പെട്ടു. ദേവിക നന്നായിട്ട് പാടുക, വലിയൊരാളാവും കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ കുട്ടിയുടെ പറഞ്ഞ ഓർമ്മ വേണേ, ഞാൻ പറഞ്ഞു ഓർമ്മിക്കണം. നീ ഒരു സംഭവമാന്ന് പറഞ്ഞു കഴിഞ്ഞ ഓണം അല്ലേ, കഴിഞ്ഞ നമ്മുടെ ഓണം നമ്മൾ നന്നായി കൊണ്ടാടി. അപ്പൊ അതിനെ കുറിച്ചുള്ള കുറച്ച് നാലുപേര് ചൊല്ലാം. ആ ഓണം പ്രതീക്ഷയുടെ ഓണമായിരുന്നു, നമ്മൾ തിരിച്ചു പിടിച്ചു. ആരവങ്ങൾ ഓർന്നു പോയ കായിക കളിക്കളത്തിൽ ഏകനായിരിക്കയാണ് തോറ്റുപോയൊരാൾ. ആരവങ്ങളൂർന്നു പോയ കായിക കളിക്കളത്തിൽ ഏകനായിരിക്കയാണ് തോറ്റുപോയൊരാൾ. പ്രാണവായു കട്ടെടുത്ത മാറി മഹാമാരി തന്നിൽ ഓണമേ വരൂ നമുക്കടുത്തകന്നിരുന്നിടാം. പ്രാണവായു കട്ടെടുത്ത മാരി മഹാമാരി തന്നിൽ ഓണമേ വരൂ നമുക്കടുത്തകന്നിരുന്നിടാം. പ്രതീക്ഷയുടെ വളരെ സന്തോഷം മുരുകൻ കാട്ടാക്കട, താങ്കൾ വന്നത് വളരെ സന്തോഷം. അതിനുപരി എല്ലാം കൊണ്ടും ഒരു അനുഭവമായിരുന്നു താങ്കളുമായിട്ടുള്ള സംവാദം. സംസാരമൊക്കെ ഇഷ്ടപ്പെട്ടു. ഈ പുതുവത്സര ദിനത്തിലും ആളുകൾക്ക് ഇതൊരു പുതിയൊരു ഊർജ്ജവും പുതിയൊരു പ്രതീക്ഷയും നൽകുമെന്നാണ് എന്റെ വിശ്വാസം. സന്തോഷം. ഓക്കെ, താങ്ക് യു ഫോർ ജോയിനിങ്. എന്തായാലും ചേട്ടനെ എന്നോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് എന്നെ വലിയൊരു കാര്യമാണ്. എനിക്കല്ലേ ഈ കാലഘട്ടത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് എന്നെ വലിയ കാര്യമാണ്. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ അംഗീകാരങ്ങൾ, ഉദാഹരണത്തിന് ഈ പത്മശ്രീ പോലുള്ള അംഗീകാരങ്ങൾ ആർക്കാണ് കൊടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് അത് കൊടുക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടതുണ്ടെന്നും കൂടെ എനിക്ക് ഓർമ്മപ്പെടുത്താറുണ്ട്. ഒരു മാധ്യമത്തെ അല്ലെങ്കിൽ എന്ത് പറയുന്നത് ഒരു കാര്യത്തെ ഇന്നലെ വരെ ചിന്തിക്കാത്ത ധാരകളിലൂടെ സമൂഹത്തിന് ഗുണകരമായി കൊണ്ടുപോകാൻ ആരൊക്കെയാണോ മുന്നിലേക്ക് വരുന്നത് അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തുകയും അതിനെ ജ്വലിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്നതിന് എല്ലാ ഭരണകൂടങ്ങൾക്കും എന്തുണ്ട് ബാധ്യതയുണ്ട് എന്നുകൂടെ ഞാൻ സത്യത്തിൽ ഈ ഷോയെയും ഈ ഷോയെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കാണിക്കുന്ന അന്വേഷണങ്ങളെയും ചേട്ടന്റെ അന്വേഷണങ്ങളെയും ചൂണ്ടിക്കൊണ്ട് പറയാനും കൂടെ അഭിമാനമുണ്ട് എന്ന്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മുരുകൻ കാട്ടാക്കട. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. കുട്ടേട്ടാ താഴേക്ക്. ലെവൽ 1. ശ്രീ മുരുകൻ കാട്ടാക്കട, നമ്മൾ 150,000 രൂപയുടെ ചെക്ക് അങ്ങ് ഒപ്പിടുന്നു. നമുക്ക് സന്തോഷമായിട്ട് ഇന്നത്തെ ദിവസം ധന്യമാക്കി താങ്കൾ 150,000 രൂപയുടെ ചെക്ക്. ഇതിലും വലിയൊരു ചെക്കാണിത്, സർട്ടിഫിക്കറ്റ് ഓഫ് പാർട്ടിസിപ്പേഷൻ. ദി സർട്ടിഫിക്കറ്റ് ഈസ് അവാർഡഡ് ടു മിസ്റ്റർ മുരുകൻ കാട്ടാക്കട ഫോർ പാർട്ടിസിപ്പേഷൻ ഇൻ ദി ഫ്ലവേഴ്സ് 1 കോടി. അതിൽ താങ്കൾ വന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു സർട്ടിഫിക്കറ്റ് ആയിട്ട് നമ്മൾ കാണുന്നു. അപ്പോ ഒരു സെക്കൻഡ് ദേവിക, മോളെ നല്ലതുപോലെ പഠിക്കുക, നല്ല മെടുക്കി കുട്ടിയാവുക. ഒരു ദിവസം മോൾ ഇവിടെ നിൽക്കും,
മത്സരാർത്ഥിയായിട്ട്. അപ്പൊ താങ്ക് യു ടീച്ചറെ, സന്തോഷം. അല്ല അപ്പൊ ലേഖാജി സന്തോഷം. അപ്പൊ നമ്മുടെ ലൈബ്രറി ഒക്കെ സൂക്ഷിച്ചോളൂ. അപ്പൊ സുനിൽ താങ്ക് യു. അപ്പൊ കാട്ടാക്കടയുടെ ധന്യമായ നിമിഷങ്ങളിലേക്ക് താങ്കൾക്ക് മടങ്ങി പോകാം. താങ്ക് യു. മനുഷ്യൻ എത്ര സുന്ദരമായ പദം, ഒരു മഹാത്മാവ് പറഞ്ഞതാ. എനിക്ക് മുരുകൻ കാട്ടാക്കടയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തോന്നിയത് കവി എത്ര സുന്ദരനായ വ്യക്തി, അതാണ് അദ്ദേഹം ഓർപ്പിക്കുന്നത്. ഈ പുതുവത്സര ദിനത്തിൽ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ പുതുവത്സര സമ്മാനമായിരുന്നു മുരുകൻ കാട്ടാക്കടയുടെ മനോഹരമായ കവിതകൾ. അത് പ്രേക്ഷകരെല്ലാം നന്നായി ആസ്വദിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലോകമെമ്പാടുമിരുന്ന് മലയാളികൾ ഈ പുതുവത്സരം അടിച്ച് തകർക്കുക, സന്തോഷമായി ജീവിക്കുക. വരാനുള്ളത് നല്ല ദിവസങ്ങൾ തന്നെയാണ്. മറ്റൊന്നിനെ കുറിച്ച് ഇപ്പൊ ചിന്തിക്കേണ്ട. ഒമിക്രോണൊക്കെ പോകട്ടെ, നമുക്ക് അടിച്ചു പൊളിക്കണം. ഗുഡ് ബൈ.